കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന എരിവരെ സെൻട്രൽ തീയാടികൾ സഭയിൽ കടന്നു വന്ന ഇപ്രാവശ്യം ശുശ്രൂഷ ഏറ്റെടുത്ത കർത്താവിൻ്റെ ദാസൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയമ്മ പ്രിയ കുഞ്ഞുങ്ങൾ പ്രിയപ്പെട്ടവരെല്ലാം ഓർത്ത് കർത്താവിനെ വാഴ്ത്തുകയും സർവശക്തനായ ദൈവം അവരെ ആശ്വസിപ്പിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തനിക്ക് ലഭിച്ച 56 വയസ്സ് കാലയളവിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കർത്താവിന് വേണ്ടി ചെലവിടുവാൻ കർത്താവിൻ്റെ വൈരപ്രശ്വാനിപ്പാൻ സ്വർഗത്തിലെ ദൈവം തൻ്റെ ദാസന് കൊടുത്ത വലിയ കൃപയ്ക്ക് സ്തുതിക്കുന്നു. വളരെ ഭവ്യതയോടെ വളരെ താഴ്മയോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട എല്ലാവരുമായി സഹകരിക്കുന്ന അണിഗിരി ദേവദാസൻ്റെ ഈ വേർപാടിൽ തികച്ചും നമുക്ക് ഏവരും ദുഃഖകരമാണ്. ഈ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുകൊള്ളുന്നു. ദൈവം പ്രിയപ്പെട്ട ആശ്വസിപ്പിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിക്കുന്ന എൻ്റെ നാട് ചശുകോട് സഭയുടെ പേരിലും ഈ സെൻറ്ററിൻ്റെ എല്ലാ വിധത്തിലുള്ള ഗോസ്പിറ്റൽ പ്രവർത്തനങ്ങളുടെ പേരിലുമുള്ള അനുശോചന വാക്കുകളെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സന്തോഷ് കെ തോമസ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ തനിനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു എന്നുള്ള ദൈവത്തിൻ്റെ വചനം പോലെ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസൻ തൻ്റെ പ്രയത്നത്തിൽ നിന്ന് വിശ്രമത്തിനായി കടന്നുപോയിരിക്കുന്നു. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ അനുശോചനവും അപ്പോൾ തന്നെ ഹോം മിഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രസിഡൻറ്റ് അത്യാവശ്യമായി ഹോസ്പിറ്റലിൽ കടന്നു വന്നു, അവിടുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം താൻ കടന്നു പോകാൻ വൈമോനി ബോസ് കടന്നു പോകാനിടയായി തീർന്നു. ആ ഹോം മിഷൻ്റെയും ഹോം മിഷനിലുള്ള എല്ലാ ബോർഡ് മെമ്പേഴ്സിൻ്റെയും അനുശോചനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ഭവനത്തിലെ മൂത്ത സഹോദരി ഹോമനുമമ്മ കൂടി ആരാധിക്കുന്ന കല്ലിശ്ശേരി ഐ പി സി സഭയുടെ ശശുകുട്ടകനായിരിക്കുന്ന എബി പി തോ ജോർജ് അവർക്ക് ഒന്ന് രണ്ട് വാക്കുകൾ പറയും. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദനയിലും ദുഃഖത്തിലും അപ്പോൾ തന്നെ നിറഞ്ഞ പ്രത്യാശയിലുമായിരിക്കുന്ന ഈ പ്രത്യേക സമയത്ത് പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൻ്റെ ആശ്വാസത്തിനായി ദൈവവചനത്തിൽ നിന്നൊരു വാക്ക് പറയാൻ ലഭിച്ച അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. തിരുവചനം പറയുന്നു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ലോകത്തിൽ ഏറെ വേദനകൾ നിറഞ്ഞ അന്തരീക്ഷത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് സമയത്തും മരണം നമ്മെ കടന്നു പിടിക്കാം. ഏത് പ്രായത്തിലും മരണം നമ്മളെ കടന്നു പിടിക്കാം. എന്നാൽ ഒരു ക്രിസ്തു ഭക്തന് പ്രത്യാശയുണ്ട്. മരണത്തിനപ്പുറത്ത് ഒരു നിത്യ ജീവിതം ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഒരു പുരുഷായുസ് മുഴുവൻ സുവിശേഷത്തിന് വേണ്ടി രണാങ്കണത്തിൽ ധീരമായി അധ്വാനിച്ച അനുഗ്രഹീതനായ ദൈവദാസൻ്റെ ഭൗതിക ശരീരത്തിന് മുമ്പിലാണല്ലോ നമ്മളിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഒരു കാര്യമറിയാം, ഇതുപോലുള്ള ദൈവദാസന്മാർ കുറച്ചുകൂടെ ജീവിച്ചിരുന്നിരുന്നെങ്കിൽ എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ തനിക്ക് ബോധിച്ചതിനെ ആ പൂന്തോട്ടത്തിൽ നിന്ന് യജമാനൻ പറിച്ചെടുക്കുന്നത് പോലെ പറിച്ചെടുത്തിരിക്കുകയാണ്. എന്നാൽ ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാരമായ നമ്മുടെ ഭൗമ്യ ഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായ ഒരു കെട്ടിടം സ്വർഗത്തിൽ നമുക്കുണ്ട്. സ്വർഗത്തിൽ എന്തുണ്ടെന്ന് ഭൂമിയിൽ വെച്ച് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി അധ്വാനിക്കാൻ ലഭിച്ചിട്ടുള്ള അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ പ്രിയ കർത്താവിൻ്റെ ദാസൻ ക്ഷീണിതനായി ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകുന്നു എന്ന വിവരം അറിഞ്ഞപ്പോൾ മുതൽ സഭയായി വ്യക്തിപരമായൊക്കെ പ്രാർത്ഥിക്കാൻ ദൈവം ഞങ്ങൾക്ക് അവസരം സഭയായും വ്യക്തിപരമായും തന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം ആ പ്രിയപ്പെട്ടവൻ്റെ ആത്മാവിനെ ദൈവസന്ധി ചേർത്തല്ലോ. ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ സർവേശ്വരനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ. പ്രത്യേകിച്ച് ഞാൻ ശുശ്രൂഷിക്കുന്ന ഇ പി സി കല്ലിശ്ശേരി സഭയിലെ ലേഡീസ് ഫെലോഷിപ്പിൻ്റെ സെക്രട്ടറിയും അതുപോലെ സഭയിലെ എൽഡേഴ്സായിട്ടുള്ള പല പ്രിയപ്പെട്ടവരും സഭയുടെ സെക്രട്ടറി ഒക്കെ ഇവിടെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുടുംബയോടെ വരാനിടയായി. ആ സഭയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് പ്രിയ ഓമനി ആൻറ്റിയുടെ കുടുംബം. ആ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരിക്കുന്ന വേർപാടിൽ സഭയായി ഞങ്ങൾ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ആശ്വാസത്തിൻ്റെ വാക്കുകൾ അറിയിക്കുന്നു. വീണ്ടും ഉയർപ്പിൻ്റെ പൊൻപുലരിയിൽ കർത്തൃദാസനെ വീണ്ടും കാണാമെന്നുള്ള വലിയ പ്രത്യാശയുടെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വളരെ നന്ദി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പസ്സാം ജോൺ. അത് കഴിഞ്ഞിട്ട് പി സി മാത്യു, അതിനുശേഷം
പാസ്റ്റർ അലൻ അലൻ ഏബ്രഹാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖസാന്ദ്രമായ ഈ സാഹചര്യത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടൊപ്പം പങ്കുചേരുവാൻ കർത്താവ് എളിയവനെയും ഇടയാക്കിയത് അവൻ്റെ വലിയ കൃപയ്ക്കായി. ദൈവമായ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദീർഘവർഷക്കാലങ്ങൾ ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിച്ച് തൻ്റെതായ ജീവിതത്തിൽ വിശ്വസ്തയോടുകൂടെ നിലനിന്ന് കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ മാനിക്കപ്പെടുവാൻ ആദരിക്കപ്പെടുവാൻ അയക്കപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെയും വിശ്വസ്തനായി അനേകർക്ക് അനുഗ്രഹമായി ആശ്വാസമായി തീരുവാൻ കർത്താവിടയാക്കി. തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിലും തന്നെ ഏൽപ്പിച്ചതായ ശുശ്രൂഷ വളരെ സത്യസന്ധതയോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ ചെയ്ത് നിവർത്തിച്ച് ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവസേനയിൽ ചേർക്കപ്പെട്ടതായ കർത്തദാസൻ്റെ വേർപാടിൽ നാം ദുഃഖിതരാണെങ്കിലും നമുക്ക് ദുഃഖമായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് അതൊരു വലിയ സന്തോഷമാണ്. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ പറഞ്ഞിരിക്കുന്ന ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. ആകയാൽ ഭാഗ്യകരമായ ഒരവസ്ഥയാണ് കർത്താവ് തൻ്റെ ദാസന് ഒരുക്കി കൊടുത്തിരിക്കുന്നതായതിനായി ദൈവമായ കർത്താവിനെ നന്നോടെ സ്തുതിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന കർത്തദാസിയെയും പ്രിയ കുഞ്ഞുങ്ങളെയും കർത്താവ് ആശ്വസിപ്പിക്കുമാറാകട്ടെ. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും കർത്താവ് കൂടെ അവരെ വഴി നടത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആഗ്രഹിച്ച് ആശംസിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് സമയം ഒരുക്കി തന്നതായ കർത്തദാസന്മാർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന മനസ്സില്ല മകള് കുഞ്ഞുങ്ങള് ഇന്ദുപുത്ര ചർച്ചക്കാരെല്ലാവരും വലിയവനായ ദൈവം തൻ്റെ വചനത്താൽ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാരംഭമായി പ്രാർത്ഥിക്കുന്നു. അധിക സമയമില്ലാത്തതിനാൽ ഞാൻ ഇവിടെ ചുരുക്കട്ടെ. ദേശത്ത് ഇവിടെ ഈ മണ്ണിൽ ഇവിടെയാണ് ഞാൻ ജനിച്ചത്. ഒറ്റ പെന്തക്കോസ് കുടുംബങ്ങൾ പോലുമില്ല എന്ന സമയങ്ങളിൽ ഈ ദേശത്ത് ചുറ്റും നടന്ന് പ്രാർത്ഥിക്കുകയും അനേക പ്രിയപ്പെട്ടവർ അനേക ദൈവസഭകൾ ഇവിടെ ഈ പ്രദേശത്ത് രൂപം കൊള്ളുവാനും അനേകർ വിശ്വാസത്തിൽ വരുവാൻ ദൈവം സഹായിച്ചു. അപ്പോസ്തലൻ പൗലോസ് ഫിലിപ്പർക്ക് എഴുതിയ 1:21 കർത്താവിൻ്റെ ദാസന പ്രകാരം എഴുതിയിട്ടിരിക്കുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. ലാഭമായ ഒന്നിലേക്കാണ് വിലപ്പെട്ട ദൈവത്തിൻ്റെ ദാസൻ കടന്നുപോയിരിക്കുന്നത്. കർത്താവിൻ്റെ സമയമായപ്പോൾ കർത്താവ് വിളിച്ചു വേർതിരിച്ചു, നമുക്ക് ചോദ്യം ചെയ്യുവാൻ കഴിയില്ലല്ലോ. അങ്ങനെയെങ്കിൽ സങ്കീർത്തനം 116:15 പറയുന്നത്, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. വിലയേറി ഒന്നിലേക്കാണ് പോയിരിക്കുന്നത്. വിലയേറിയത് അല്ലെങ്കിൽ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്, ആ ഭാഗ്യമരണവും വിലയേറിയ മരണവും പ്രാപിപ്പാൻ അപ്പസ്തന പൗലോസിന് കഴിഞ്ഞെങ്കിൽ തൻ്റെ ദാസന് നിത്യമായ ഭവനത്തിൽ എത്തിയിരിക്കുന്നു എന്ന് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത്രയും കാലം കർത്താവിൻ്റെ വേലയിൽ ശക്തമായി ദൈവയോഗിച്ചിൽ അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരും ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഞാൻ ഉൾക്കൊള്ളുന്ന മുട്ടുമൺ ദൈവസഭയുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ വ്യക്തിയായ സ്നേഹം ആദരവും അർപ്പിച്ചുകൊണ്ട് വേർവൺ ദുഃഖത്തിലായിരിക്കുന്ന വലിയവനായ ദൈവം എൻ്റെ മക്കളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പമ്പാടിയിലുള്ള പ്രിയ ജെസസിസ്റ്റുടെ കുടുംബാംഗങ്ങൾ ആരാധിക്കുന്ന സഭയിലെ പാസ്റ്റർ കൂടെയാണ് പാസ്റ്റർ അലൻ ഏബ്രഹാം. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ഭവനത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന വിശേഷാൽ പ്രിയ ദൈവദാസി കുഞ്ഞുങ്ങൾ, പ്രിയ ദൈവഭക്തൻ്റെ സഹോദരങ്ങൾ, കുടുംബങ്ങൾ, ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ചേർന്ന് ദുഃഖത്തിൽ പങ്കുചേരുവാൻ സ്വർഗത്തിൽ ദൈവം ഞങ്ങൾക്കും തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ഫ്യൂണറൽ സർവീസിൻ്റെ മുൻമുൻനിരയിൽ നിന്ന് ശുശ്രൂഷകൾ ചെയ്യുന്ന തിരുച്ചക്കോടിലെ ആദരണീയായ ദൈവദാസന്മാർ എല്ലാവർക്കും ഒരു വാക്കിൽ എൻ്റെ സ്നേഹവന്ദനം ആദ്യമേ ഞാൻ അറിയിക്കട്ടെ. ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭ പാമ്പാടി സെൻറ്ററിൽ കുറ്റിക്കൽ IPC ഫിലദൽഫിയ ചർച്ച് ഏറ്റവും അത് മുൻനിരയിൽ നിൽക്കുന്നൊരു സഭയാണ്. ആ സഭയോടുള്ള ബന്ധത്തിൽ ഒഴിച്ചുകൂടാനാക്കാത്ത ഒരു പ്രധാനപ്പെട്ട കുടുംബമാണ് മലയമറ്റത്തിൽ കുടുംബം. മലയമറ്റത്തിൽ കുടുംബം ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദീർഘകാലങ്ങളായി കർത്താവിനെ സേവിച്ചും ആരാധിച്ചും വരുന്നു. പ്രിയപ്പെട്ട ജെസി ആൻ്റി കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ മെപ്രാൽ സ്ഥലത്തായിരിക്കുന്ന സമയങ്ങളിലുടനീളം ആ പ്രിയപ്പെട്ട കുടുംബത്തിന് വേണ്ടി വിശേഷാൽ നമ്മിൽ നിന്ന് വാങ്ങിപ്പോയ ദൈവദാസന ശുശ്രൂഷകൾക്ക് വേണ്ടിയൊക്കെ ശക്തിയോടെ പ്രാർത്ഥിപ്പാൻ ദൈവസഭയായി കർത്താവ് ഞങ്ങൾക്ക് അവസരം തരുവാനിടയായി തീർന്നു. ഞാനിവിടെ വന്നിരുന്നപ്പോൾ എൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയുവാനിടയായി തീർന്നു. എന്തുകൊണ്ടെന്നാൽ
ഒരു ദീർഘകാലത്തെ പ്രാർത്ഥന മറുപടിയാണ് ഇപ്രകാരം ഒരു സ്ഥലവും അതിൻ്റെ ക്രമീകരണങ്ങളും ആ പ്രിയപ്പെട്ട ഭവനത്തിന് വേണ്ടി. അതിന് പുറകിൽ അധ്വാനിച്ച എല്ലാവരെയും ഒരുപോലെ കർത്താവ് സഹായിക്കട്ടെ. ഇവിടെ കടന്നു വന്ന് ഞാൻ അറിയുന്നത് പ്രകാരം അതെ 2 മാസങ്ങൾ മാത്രമേ ആയുള്ളെങ്കിലും കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി വയലിൽ അധ്വാനിച്ച ദൈവദാസുള്ള ബന്ധത്തിൽ തൻ്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ഒരു വലിയ ആദരം കൂടിയാണ് ഇനിയുള്ള ക്രമീകരണങ്ങൾ കർത്താവ് നൽകിക്കൊടുത്തത്. ഞങ്ങൾ സഭയായിട്ട് ഇന്നെല്ലാവരും ഇവിടെ കടന്നു വന്ന് ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. വിശേഷാൽ പ്രിയ ജെസ്സി ആൻ്റി ഒരേ ഒരു സഹോദരൻ കൊച്ചുമോൻചാൻ കുടുംബം അവർ വലിയ ദുഃഖത്തിൽ ആഴത്തിലാണ്. എന്തുകൊണ്ടെന്നാൽ ചില വർഷങ്ങൾക്ക് മുൻപാണ് പ്രിയപ്പെട്ട അവരുടെ പിതാവ് ലോകത്തു നിന്ന് മാറ്റപ്പെട്ടത്. പിതാവിൻ്റെ വേർപാടിൻ്റെ ദുഃഖത്തിൽ നിന്നും അവർ കരകയറുന്നതിന് മുൻപ് അവരുടെ അമ്മ പെട്ടെന്ന് അത് ലോകത്തു നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. അതിനുശേഷം ഇങ്ങനൊരു സാഹചര്യം കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ട ജെസ്സി ആൻ്റെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരത്താൽ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷമായി ശിഷ്യന്മാർ എല്ലാവരും അടച്ചിട്ടിരുന്ന ഒരു മുറിക്കകത്തേക്ക് കടന്നു ചെന്ന് ഭീതിയോടെ പ്രയാസത്തോടെ ഇരിക്കുന്ന സാഹചര്യത്തിൽ സംഭവിച്ചത് പ്രകാരം വേദപുസ്തകം നമ്മളെ വെളിപ്പെടുത്തി തരികയാണ്. അവരുടെ നടുവിലേക്ക് യേശു കർത്താവ് ഇറങ്ങിച്ചെന്നു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, വിശേഷാൽ കുടുംബങ്ങളെ, ഞാൻ കർത്താവിൽ നിങ്ങളെ അതേ ആശ്വാസവാക്കുകളായി പറയട്ടെ. ഏതടച്ചിട്ട മുറികളിലും ഇറങ്ങി വരുവാൻ കഴിയുന്ന യേശു ക്രിസ്തുവിൻ്റെ ദിവ്യമായ സമാധാനം വിശേഷാൽ പ്രിയദാസിയെയും കുഞ്ഞുങ്ങളെയും സഹോദരങ്ങളെയും കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളിതുവരെ കണ്ടിട്ടില്ലാത്തൊരു വലിയ വാർത്ത ലോകത്തിലേക്ക് വേഗത്തിൽ കടന്നു വരുന്നു. അത് നമ്മൾ ആശിക്കുന്ന കാര്യം തന്നെയാണ്. ഇവിടെയുള്ള സകല മാധ്യമങ്ങളും അത് വാർത്തയായി പുറത്തേക്ക് കൊണ്ടുവരും. അത് ഇപ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന യേശു കർത്താവിൻ്റെ വരവ്, ആ വരവെങ്കിൽ എല്ലാവർക്കും കാണാം, കർത്താവിൽ നിന്ദ്ര പ്രാപിച്ചവരെ കാണാം എന്നുള്ള വലിയ പ്രത്യാശയോടെ നമുക്ക് ഈ പ്രിയപ്പെട്ട ദൈവദാസനോട് വിട ചൊല്ലാം. ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭ ഫിലദൽഫിയ പാമ്പാടി ചർച്ചിൻ്റെ എല്ലാവിധമായ പ്രത്യാശ ഞങ്ങൾ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. നന്ദി. തുടർന്ന് 1 മണിക്കൂറിനോടടുത്ത സമയങ്ങളാണ് ദൈവവചനത്തിനും ആശംസിക്കും ആ അനുശോചന വാക്കുകൾക്കും വേണ്ടി ഇവിടെ ഉള്ളത്. 10:30 കഴിയുമ്പോൾ ഈ സഹോദരിമാര് കർത്താവിനദാസൻ്റെ സഹോദരിമാരെ കുടുംബാംഗങ്ങൾക്കുള്ള സമയമായിട്ടാണ് ചിന്തിക്കുന്നത്. ആ കാര്യത്തിൽ ദൈവമക്കളുടെ സഹകരണം. ഇപ്പോൾ ഗായക സംഘം ഒരടി പാട്ട് പാടും. പ്രയാണകാലം നാലുവീരൽ നീളം ആയതിൻ പ്രതാപം കട്ടത മാത്രം എൻ പ്രയാണകാലം നാലുവീരൽ നീളം ആയതിൻ പ്രതാപം കട്ടത മാത്രം ഞാൻ പറന്നു വേഗം എന്നും വിശ്രമിച്ചിടും ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും എന്നും വിശ്രമിച്ചിടും അല്പകാലം മാത്രം നീ ഭൂമിയിലെ വാസം സ്വർഗ്ഗപുരമാണ് നിത്യമാ വീട് എൻ്റെ നിത്യമാ വീട് അല്പകാലം മാത്രം നീ ഭൂമിയിലെ വാസം സ്വർഗ്ഗപുരമാണ് നിത്യമാ വീട് എൻ്റെ നിത്യമാ വീട്.
പ്രൈസ് ദ ലോർഡ്. പാസ്റ്റർ ഫിന്നി കുരുവിള ഇന്ത്യൻ ബൈബിൾ കോളേജിലെ അധ്യാപകൻ കൂടെയാണ് അദ്ദേഹം ചില വാക്കുകൾ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വേർപാടിൻ്റെ ദുഃഖം നിൽക്കുന്ന ഈ സമയത്ത് വളരെ പ്രത്യാശയോടെ നമുക്ക് ഓരോരുത്തർക്കും ദൈവസന്നിധിയിലായിരിക്കാൻ വലിയവനായ ദൈവം ഒരുക്കിത്തരുന്ന അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഏകദേശം 47 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കുടുംബവുമായിട്ടുള്ള ബന്ധം ഞങ്ങൾക്ക് കുടുംബമായി ആരംഭിക്കാനിടയായി തീർന്നത്. എൻ്റെ പിതാവ് പാസ്റ്റർ എം ഗുരുള മേപ്രാൽ ദൈവസഭയുടെ കൃത്യശ്രൂഷകനായിരുന്ന സമയം മുതൽ തുടങ്ങിയ ബന്ധമാണ്. അന്നു മുതൽ എൻ്റെ പിതാവ് ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നിത്യതയിൽ പ്രവേശിച്ചു. വളരെ സൗമ്യതയുടെ ഒരു മുഖമായിരുന്നു പ്രിയ കർത്തദാസൻ. ആ സ്നേഹത്തിലും ആദരത്തിലും ബഹുമാനത്തിലും ആ കൂട്ടായ്മയിലും ഇന്നയോളം ആയിരിക്കാൻ ഞങ്ങൾക്ക് ദൈവമായ കർത്താവ് അവസരം നൽകി തന്നു. പെട്ടെന്നുള്ള എൻ്റെ ദാസൻ്റെ വിയോഗം മാനുഷികമായി വളരെ വേദനയും പ്രയാസവും ഉളവാക്കുന്നതാണെങ്കിലും ക്രിസ്തീയ പ്രത്യാശ ദൈവമായ കർത്താവ് നമുക്ക് നൽകി തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ മരണത്തെക്കുറിച്ച് രണ്ട് പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് നിദ്ര എന്നൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യേശു കർത്താവ് പറയുകയാണ്, ലാസർ നിദ്ര കൊള്ളുന്നു. നിദ്ര എന്ന് പറഞ്ഞാൽ ഒരു ഉറക്കമാണ്. ഈ ഉറക്കം ഉണരുന്നൊരു ദിവസമുണ്ട്. പ്രിയ കർത്തദാസൻ ഉറങ്ങുകയാണ് പ്രത്യാശയുടെ പൊൻപുലരിയിൽ. താൻ ഉയർത്തെഴുന്നേൽക്കും. ആ ക്രിസ്തീയ പ്രത്യാശ ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. ആകയാൽ ആ പ്രത്യാശയാൽ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കട്ടെ. കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും പ്രിയ സഹോദരിയെയും ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ക്രിസ്തീയ പ്രത്യാശയും ഞങ്ങളുടെ ദുഃഖവും കുടുംബമായി രേഖപ്പെടുത്തുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. താങ്ക് യു പാസ്റ്റർ. അടുത്തത് പാസ്റ്റർ പി എസ് ജോയ്, അതുപോലെ പാസ്റ്റർ പി എസ് രാജു. ഈ പ്രിയപ്പെട്ടവരെ മുൻപോട്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടും വന്ദനം അറിയിക്കുന്നു. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. കഴിഞ്ഞ 57 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചു. കുറേ കാലം കർത്താവിൻ്റെ വയലിൽ അധ്വാനിപ്പാൻ പ്രിയ കർത്തൃദാസന് സാവകാശം കൊടുത്തു. കഴിഞ്ഞ മെയ് മാസത്തിലാണ് അദ്ദേഹം ഇരബിവീർ സെൻ്ററിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നത്. അദ്ദേഹം ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് എനിക്ക് അദ്ദേഹവുമായി പരിചയമുണ്ട്. എന്നാൽ ഇത്ര പെട്ടെന്ന് അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. എന്നാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം തൻ്റെ ദാസനെ തൻ്റെ നിത്യത്തിലേക്ക് വിളിച്ച് ചേർക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം. വിശേഷാൽ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ വൈകിട്ടത്തെ മീറ്റിങ്ങിലൂടെ ഒന്ന് അറ്റൻഡ് ചെയ്യാനും അല്പസമയം അതിനൊക്കെ സംസാരിക്കാനൊക്കെ ദൈവ സാവകാശം തന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തെ അനേക വാസലുണ്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. കഴിഞ്ഞ ദിവസം കർത്താവ് തൻ്റെ ഭക്തന്മാർക്ക് ഒരുക്കുന്ന വാസലത്തേക്ക് കർത്തൃദാസൻ തൻ്റെ ഈ ലോകത്തിലെ വേല തികച്ച് ആ ശാശ്വത ഭവനത്തിലേക്ക് കടന്നു പോകുവാനിടയായിത്തീർന്നു. പ്രിയദാസിക്കും കുഞ്ഞുങ്ങൾക്കും സഹോദരങ്ങൾക്കും ദുഃഖവും വേദനകളുമൊക്കെ ഉണ്ട് എങ്കിലും നിങ്ങളെ മാനുഷിക വാക്കുകൾക്ക് ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദിവ്യമായ വാക്കും ദൈവ സാന്നിധ്യവും നിങ്ങൾക്ക് ആശ്വാസം പകർന്ന് തുടർന്നുള്ള ജീവിതത്തിൽ ദൈവം നിങ്ങളെ നടത്തട്ടെ, പരിപാലിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രതിദാനം ചെയ്യുന്ന മടത്തുഭാസഭയുടെയും ഇരവീർ സെൻ്റർ പ്രസിഡൻ്റിൻ്റെ എല്ലാ ദുഃഖവും അനുശോചനം അറിയിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. വേഗം വരുന്ന യേശു കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഡിസ്ട്രിക്റ്റിലെ ഒരു സഭയായിരുന്നു മുണ്ടമ്മല സഭ. കഴിഞ്ഞ മാസം 20-ാം തീയതി അവിടെ ഒരു ഗോസ്പൽ ടീം പ്രവർത്തനം നടന്നു. കർത്തൃദാസനും ആ ഗോസ്പൽ ടീം കൂട്ടായ്മയിൽ വന്ന് സംബന്ധിച്ചു. അവസാനമായി അദ്ദേഹത്തിന് കൈ കൊടുത്ത് സഹകരിച്ച് പിരിയുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡിയാണ് ഇന്ന് പകൽ വേള ഇവിടെ
കാണുവാൻ തക്കടയായി തീർന്നത്. ചുരുക്കം ചില മാസങ്ങൾ മാത്രമേ അദ്ദേഹം ഈ ഡിസ്ട്രിക്റ്റിലെ തീയാടിക്കൽ സഭയുടെ ശുശ്രൂഷ ഏറ്റെടുത്ത് ചെയ്യുവാൻ ഇടയായി തീർന്നുള്ളൂ. അതുകൊണ്ട് അദ്ദേഹവുമായി കൂടുതൽ സഹരിപ്പാനോ ഒന്നും എൻ്റെ ജീവിതത്തിൽ സാധിച്ചില്ല എന്നൊരു ഖേദം ഉണ്ട്. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ തൻ്റെ സഹധർമ്മിണിയോട് തുറന്ന് പറവാൻ തക്കണ്ണോടൊന്ന് ഇടയായി തീർന്നു. ഇയോബിൻ്റെ പുസ്തകം അതിൻ്റെ 14:1 വായിക്കുമ്പോൾ, സ്ത്രീ പ്രസവിച്ച മനുഷ്യന് അല്പായുസ്സുള്ളവനും കഷ്ട സമ്പൂർണനുമാകുന്നതെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതമെന്ന് പറയുന്നത് അല്പ ആയുസ് മാത്രം ആയിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ഒരു മനുഷ്യനോട് എത്ര കാലം ഈ ഭൂമിയിൽ നീ ജീവിച്ചിരിക്കും എന്ന് ചോദിച്ചാൽ 969 വർഷം വരെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കും എന്ന് മെതിശലയെ ജീവിച്ച പോലെ ജീവിച്ചിരിക്കുന്ന ആർക്കും പറവാൻ ഒരിക്കലും കഴിയില്ല. പിന്നെ ഒന്ന് പറവാൻ തക്കണം സാധിക്കും, കർത്താവ് അനുവദിക്കുന്നു എങ്കിൽ മാത്രം. കഴിഞ്ഞ നാളുകളിൽ 57 വയസ്സുവരെ കർത്താവ് തൻ ഈ കർത്തൃദാസന് ജീവിച്ചിരിക്കുവാൻ അനുവദിച്ചു. അതിനുശേഷം ഒരു ശാശ്വതമായിരിക്കുന്ന ഭവനത്തിലേക്ക് മരണമെന്ന് പറഞ്ഞാൽ ഒരു വിശ്രമമെന്നാണ് എൻ്റെ 1 അർത്ഥം. ഒരു വിശ്രമത്തിന് വേണ്ടി അദ്ദേഹം ഇപ്പോൾ അവിടെ പോയിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഈ ഭൂമിയിൽ 57 വർഷം വരെ ജീവിപ്പാൻ ദൈവം അനുവദിച്ചു. ആ വർഷത്തോളം കർത്താവാക്യസ്ഥാനങ്ങളിൽ കർത്തൃവേലയിൽ കർത്തൃനാമമഹത്വത്തിന് വേണ്ടി ശുശ്രൂഷിപ്പാൻ പ്രവർത്തിപ്പാൻ ഇടയായിത്തീർന്നു. ദാനിയലിനോട് പറയുന്നത്, നീയോ പോയി വിശ്രമിച്ചു കൊടുക്കുക, കാലാവസാനത്തെങ്കിൽ നിൻ്റെ ഓഹരി പ്രായിപ്പാൻ നീ എഴുന്നേറ്റ് വരും. അവിടെ മരണത്തെയും ഉയർപ്പിനെയും പ്രതിഫലത്തെയും കുറിക്കുന്നു. അവസാനമായിട്ട് അദ്ദേഹം താൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിടത്തോളം കാലം താൻ ചെയ്ത പ്രവർത്തിക്ക് അനുസരിച്ച് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ എന്നാണ് പറയുന്നത്. പ്രവർത്തിക്കനുസരിച്ച് പ്രതിഫലം പ്രാപിപ്പാൻ അദ്ദേഹം എഴുന്നേറ്റ് വരും. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട്. ഇങ്ങനൊരു പാട്ടുണ്ട്, കർത്താവിൽ ചെയ്തിടും എന്നങ്ങളൊന്നുമേ വ്യർത്ഥമായി തീരുകില്ല, അവ വ്യർത്ഥമായി തീരുകില്ല, കർത്താവിൽ ചെയ്തിടും എന്നങ്ങളൊന്നുമേ വ്യർത്ഥമായി തീരുകില്ല, അവ വ്യർത്ഥമായി തീരുകില്ല. ഏകും പ്രതിഫലമേകും മുഖപക്ഷം കൂടാതെ ഓരോന്നിനും, ഏകും പ്രതിഫലമേകും മുഖപക്ഷം കൂടാതെ ഓരോന്നിനും, കൂടാതെ ഓരോ നിനും എന്നാതൻ വന്നിടും എന്നാതി നീങ്ങിടും, അന്നാളെന്താനന്ദമേ എനിക്കന്നാളെന്താനന്ദമേ. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു, താൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിടത്തോളം കർത്താവാക്യ സ്ഥാനങ്ങൾ ചെയ്തതിനനുസരിച്ച് പ്രതിഫലം വാങ്ങുവാന് താൻ ഉയർത്തെഴുന്നേറ്റ് ദാനിയേലിനെ പോലെ വരും. അന്ന് തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ നിദ്രയിൽ വെച്ച് കാണാം ദുഃഖത്തിലായിരിക്കുന്ന സഹധർമ്മിണിയെയും കുഞ്ഞുങ്ങളെയും അദ്ദേഹത്തിൻ്റെ സഹോദരിമാരെ കുടുംബം മറ്റേ ഭവനത്തിൽപ്പെട്ട എല്ലാവർക്കും ഞാനിപ്പോൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ചങ്ങരൂരി സഭയും സഭ എൻ്റെ കുടുംബത്തിൻ്റെയും ദുഃഖവും പ്രത്യാശ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ക്രിസ്തു ലോർഡ്, വചന സംസാരിപ്പാൻ ദൈവദാസന്മാർക്ക് സമയം അനുവദിച്ചിട്ടുണ്ട്. പ്രത്യേകാൽ അവരല്ലാതെ വചനത്തിൽ നിന്ന് സംസാരിച്ച് മറ്റൊരാളുടെ സമയം എടുക്കരുത്. നല്ല അനുഗ്രഹിക്കപ്പെട്ട പാട്ട് പാടുന്ന കർത്തൃദാസന്മാർ നമ്മുടെ നടുവിലുണ്ട്. എല്ലാം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. തുടർന്ന് ഈ കാലഘട്ടങ്ങളിൽ കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന തീയാടിക്കൽ സഭയിലെ സഹോദരി സിസ്റ്റർ മിനി ഒരു മിനിറ്റ് എടുക്കും. അതിനുശേഷം ഈ കുടുംബത്തെ സംബന്ധിച്ച് സഹോദരപുത്രനായിരിക്കുന്ന പാസ്റ്റർ ജോൺസൺ പാസ്റ്റർ, അതിനുശേഷം ഈ കുടുംബത്തോട് വളരെ അടുത്ത് പരിചിതനായിരിക്കുന്ന കർത്താവിദാസൻ സാബു ശ്രീചാണ്ടി പാസ്റ്റർ. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദുഃഖപൂർണമായ ഈ സമയത്ത് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബം, ദേവദാസി കുഞ്ഞുങ്ങൾ, പ്രിയ സഹോദരിമാർ കുടുംബങ്ങൾ, സഭ, ദൈവമക്കളെല്ലാവരും എല്ലാവരോടും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേക ഞങ്ങൾക്ക് വളരെ നഷ്ടമാണ്, ഞങ്ങൾക്ക് വളരെ വേദനയുള്ളൊരു ഭാഗമാണ് ഇത്. ഞങ്ങൾ വളരെ പ്രതീക്ഷയോട് കാത്തിരുന്നു ദേവദാസൻ്റെ വചന പഠനം. ഞങ്ങളുടെ സഭയിലെ പ്രിയമ്മപ്പെട്ട കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം ജനങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരുന്നു. കഴിഞ്ഞ 3 മാസക്കാലം ശാലയിൽ കടന്നു വന്നു. പ്രത്യേക ഞങ്ങൾ വളരെ വേദനയെ കൂടി കടന്നു പോയ നിമിഷങ്ങളായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞിന് മൂത്ത മകൻ
ഭഡുഞ്ചിറയായിട്ട് കടപ്പിലായിരുന്നു. പ്രിയ ദേവദാസൻ വന്ന് ദിവസങ്ങൾ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രിയ വൈദ്യർ എഴുന്നേറ്റു. പക്ഷേ അദ്ദേഹത്തിനത് കാണുവാൻ സാധിച്ചില്ല. അവൻ എഴുന്നേറ്റ് നടക്കുവാൻ ഇപ്പൊ കടന്നു വന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് കടന്നു വരാനൊക്കെ ദേവിടയാക്കി. പൈതലിൻ്റെ ഉദാഹരണമായിരുന്നു പ്രിയപ്പെട്ട ദേവാസൻ. അതിനുവേണ്ടി വളരെയധികം പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ സഭയിലുള്ള എല്ലാ അമ്മച്ചിമാരും സഹോദരിമാരും എല്ലാം വളരെ ദുഃഖത്തിൽ അവർ കടന്നു വരും. ഞങ്ങൾക്ക് ഒരിക്കലും ദേവദാസനെ മറക്കാൻ സാധിക്കുകയില്ല. ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗം പോലെ ഞങ്ങൾ അന്ന് മുതൽ 3 മാസക്കാലമേ കണ്ടുള്ളൂ. ആദ്യത്തെ 1 മാസം വന്ന ദിവസം തന്നെ പറഞ്ഞു ഞാൻ 3 മാസം കഴിയുമ്പോൾ കടന്നു പോകുമെന്ന്. അപ്പം ഞങ്ങൾ മാനുഷികമായിട്ട് വിചാരിച്ചു ചെറിയ സഭയായതുകൊണ്ട് ദേവദാസം കടന്നു പോകുമായിരിക്കുമെന്ന്. ആദ്യത്തെ 1 മാസം കഴിഞ്ഞ് പ്രത്യേകം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഭവന കയറി താമസത്തിൻ്റെ ദിവസം അസുഖം വരികയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. അത് കഴിഞ്ഞ് 2 ആഴ്ച റെസ്റ്റ് കഴിഞ്ഞ് വീണ്ടും വന്നു. ഒരു തേജസ്സേറിയ ശുശ്രൂഷയാണ് പിന്നെ അദ്ദേഹം നടത്തിയത്. കഴിഞ്ഞ ആഴ്ച ഇവിടെ അസുഖം വന്നതിൻ്റെ തലേ ഞായറാഴ്ച രാവിലെ വളരെ ശക്തിയോടെ വളരെ തേജസ്സിൻ്റെ ശുശ്രൂഷ ചെയ്തു. 10 മണി വരെ 1:30 വരെ സഭ ആരാധന നീണ്ടു. ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളെങ്കിൽ ആത്മാവിൽ വലിയ ആനന്ദിച്ചു. കേൾക്കാറായി തൻ കാഹളധ്വനി എന്നുള്ള പാട്ടുപാടി വളരെ ശക്തമായിട്ട് ദൈവത്തെ ആരാധിച്ചു. അതുപോലെ തന്നെ 11-ാമത്തെ സങ്കീർത്തനം വായിച്ചു. ദൈവത്തിൻ്റെ നീതി വെളിപ്പെടും, അതിന് സമയമായെന്ന് പറഞ്ഞു. പിന്നെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ആശീർവാദം പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ വന്നിട്ട് 3 മാസമായി. അതെന്തുകൊണ്ടങ്ങനെ പറഞ്ഞെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. 3 മാസമായെന്ന് തീർത്ത് പറഞ്ഞു. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ ദേവദാസിൻ്റെ ദുഃഖം രോഗവിവരമാണ് അറിയാനിടയായത്. ഇത് ഞങ്ങളെ വളരെ ദുഃഖത്തിലാഴ്ത്തു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രത്യേക ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അനാഥവരുടെ പിതാമാരുടെ ന്യായപാലകൻ കുഞ്ഞുങ്ങളെ പോറ്റും വളർത്തും അവരെ ശക്തീകരിക്കട്ടെ. കുടുംബത്തിലുള്ള എല്ലാ സഹോദരിമാരെയും കുഞ്ഞുങ്ങളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തീയടിക്കൽ ചർച്ച പോകണ്ടേ ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവൻ ദുബൈയിലായിരിക്കുന്നു, കടന്നവരെ അന്ന് വൃത്തിയില്ലാത്തതുകൊണ്ട് കടന്നു വന്നില്ല. അദ്ദേഹത്തിൻ്റെ ദുഃഖം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഹെരിവേരി സെൻ്ററിൻ്റെ എല്ലാം ഡിപ്പാർട്ട്മെൻ്റെ ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട്. ഒരു നാൾ നശ്വര ലോകം വിട്ടു പിരിയും നാം അതിവേഗം, അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും. ലോകം വെറുത്തോർ വില നാമറിയോ, ലോകം വെറുത്തോർ വില നാളറിയോ. വരുവിൻ യേശുവിൻ അരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിയിൽ. അനുഗ്രഹമേറിയ നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയ സഹോദരൻ്റെ വേർപാടിൽ അതിദുഃഖത്തോടാണ് ഞാനും ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും കർത്താവിൻ്റെ വേലക്കിറങ്ങിയ 4 പേരിൽ ഒരാളായിരുന്നു പ്രിയ തോമാച്ചായൻ. എൻ്റെ പിതാവ് കർത്താവിൻ്റെ വേലക്കിറങ്ങി 2 വർഷം മുമ്പ് നിത്യതയിൽ ചേർക്കപ്പെട്ടു. പിന്നുണ്ടായിരുന്ന ഞങ്ങൾ 3 പേരാണ്, കർത്താവിനാസൻ തോമാച്ചായനും ഞാനും 14-ലെ പ്രിയ കുഞ്ഞുചായൻ്റെ മകൻ ഷിബുവും. ഇപ്പോൾ കർത്താവിൻ്റെ വേലയിലായിരുന്നു. എന്നാൽ തോമാച്ചായൻ ഇത്ര പെട്ടെന്ന് ഞങ്ങളിത് വേർപെടുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ചുരുങ്ങിയ ചില കാലമേ ഉള്ളൂ കർത്താവിനാസൻ ദൈവവേലയിൽ വ്യാപൃതനാകുവാൻ ഇടയായി തീർന്നിട്ട്. വിശുദ്ധ തിരുവചനം പറയുന്നല്ലോ, നമ്മുടെ ദൈവം സ്വർഗത്തിലുണ്ട്, അവൻ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. നമുക്ക് ചോദ്യം ചെയ്യുവാൻ കഴിയുകയില്ലോ. ദൈവം കൊടുത്ത സമയത്ത് തൻ്റെ ശുശ്രൂഷ തീർത്ത് നിത്യതയിലേക്ക് ചേർക്കപ്പെടുവാനിടയായി തീർന്നു. സർവശക്തനായ കർത്താവ്, പ്രിയ ജസിമാമ, കുഞ്ഞുങ്ങൾ, സഹോദരിമാർ, അവരുടെ കുടുംബങ്ങൾ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമയത്തിൻ്റെ പരിമിതി ഉണ്ടെന്ന് ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ, ഞങ്ങൾ കട്ടപ്പുറത്ത് കുടുംബത്തിൻ്റെ എല്ലാവിധ പ്രത്യാശയും അറിയിക്കുന്നു. അപ്പോൾ തന്നെ ഞാൻ ശുശ്രൂഷിക്കുന്ന തിരുവല്ല സിറ്റി ചർച്ചിൻ്റെ എല്ലാ പ്രത്യാശയും അറിയിച്ചുകൊണ്ട്, അവിടെയുള്ള എല്ലാ ദൈവമക്കളെയും പ്രത്യാശയെ അറിയിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. സമയം വെച്ച ദേവദാസന് നന്ദി. നമ്മുടെ കുഞ്ഞുങ്ങളായ പഠിക്കുന്ന സ്കൂളിലെ ഐസക്ക്, അതുപോലെ എലിസബത്ത് പഠിക്കുന്ന സ്കൂളിലെ
ടീച്ചർമാർ സിസ്റ്റർ കടന്നു വന്നിട്ടുണ്ട്. അവർക്ക് ഒരു മിനിറ്റ് ഈ സമയം വേർതിരിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും അനന്തമായി സ്നേഹിക്കുന്ന ഈശോയെ, ഇന്ന് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദാസനെ അങ്ങേ തിരുമുമ്പായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങാണല്ലോ ആയുസിൻ്റെ ദൈർഘ്യം നിശ്ചയിക്കുന്നത്. നാഥ, അങ്ങറിയാതെ ഞങ്ങൾക്ക് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഞങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. ഈശോയെ, അങ്ങയുടെ ഹിതം അങ്ങ് നടപ്പിലാക്കുമ്പോൾ അതിനെ അവിടുത്തെ നിയോഗം എന്ന നിലയിൽ ഞങ്ങൾക്ക് സ്വീകരിക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ. നാഥാ, ഈ ദാസിനെ അങ്ങേ തിരുമുമ്പ് സമർപ്പിക്കുന്നു. ഈശോയെ, അവിടുന്ന് നിത്യാശ്വാസം നൽകി അനുഗ്രഹിക്കണമേ. ദാസിയെയും കുഞ്ഞുങ്ങളെയും പ്രത്യേകമായി അങ്ങേ തിരുമുമ്പ സമർപ്പിക്കുന്നു. നാഥ, ഓരോ നിമിഷവും ആ മക്കളോടൊപ്പം ആയിരുന്നുകൊണ്ട് അവർക്ക് ആശ്വാസം നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ. ബന്ധുമിത്രാദികളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. നാഥ, ഈ മകൻ്റെ വേർപാട് അങ്ങയോടൊപ്പമാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സ്വീകരിക്കുവാൻ വേണ്ട ശക്തി ഓരോരുത്തർക്കും അവിടുന്ന് നൽകണമേ. ഈശോയെ, കുഞ്ഞുങ്ങളെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. നാഥ, ഈ മകൻ്റെ വേർപാടിൽ എന്തെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതിരിക്കുന്ന പൈതങ്ങൾ അങ്ങയുടെ വിശ്വാസത്തിൽ വളർന്നു വരുവാൻ തക്കവണ്ണം ഈ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഒരിക്കൽ കൂടി കുടുംബത്തെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം അങ്ങേ തിരുമുമ്പ സമർപ്പിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. സെൻറ്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം UP സ്കൂളിൻ്റെ പേരിലുള്ള പ്രിൻസിപ്പളിൻ്റെയും എല്ലാ ടീച്ചേഴ്സിൻ്റെയും കുഞ്ഞുങ്ങളുടെയും നാമത്തിലുള്ള അനുശോചനം ഞങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നു. താവിദാസൻ സബ് സീച്ചാണ്ടി പാസ്റ്റർ, അതിനുശേഷം അനിയൻ കുഞ്ഞ് പാസ്റ്റർ, ശേഷമായിട്ട് കെ വർഗീസ് പാസ്റ്റർ. ഈ തുടർന്നുള്ള ദൈവദാസന്മാരെ പറഞ്ഞതിന് ശേഷം ഒരടി പാട്ട് കയറി പാടും. മറ്റ് ദൈവദാസന്മാർ എവിടെയുണ്ട്? തുടർന്നുള്ള ശുശ്രൂഷകൾ ആ നിലയിൽ ഏറ്റെടുത്ത് ലീഡ് ചെയ്യുവാൻ വേണ്ടി ഇരുപേരു ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതലയുള്ള കർത്താവിന് ദാസൻ TC ചെറിയാൻ പാസ്റ്ററെ ആ കാര്യം ചുമതലപ്പെടുത്തുന്നു. അനുഗ്രഹീതരായ എല്ലാ ദൈവദാസന്മാർക്കുമുള്ള നന്ദി പ്രത്യേകാൽ അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പ്രിയ സുഹൃത്തും ഞങ്ങളെ ഒരേ സഭാംഗങ്ങളും അതുപോലെ ബാല്യകാലം മുതൽ ഏറ്റവും അടുത്ത് സഹകരിക്കുകയും ഏറ്റവും ഒടുവിൽ ഈ ഭവനത്തിൻ്റെ പ്രതിഷ്ഠയിലും ആ മീറ്റിങ്ങിലും പങ്കുചേർന്ന് അതിനുശേഷം പല സന്ദർഭങ്ങളിലും കാണുവാനും പരിചയപ്പെടുവാനും ഇടയാക്കി നമ്മെ വിട്ട് പ്രിയ തോമാ ചുംബാഷ് ദൈവസന്നിധിയിൽ വാങ്ങിപ്പോകുന്നതിൻ്റെ രണ്ട് ദിനങ്ങൾക്ക് മുൻപ് തിങ്കളാഴ്ച ഈ ഭവനത്തിൽ കടന്നു വരണമെന്നൊരു പ്രേരണ എൻ്റെ ഉള്ളിൽ വന്ന് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. എന്നാൽ അല്പം കഴിഞ്ഞെന്നെ തിരിച്ചു വിളിച്ചപ്പോൾ സ്ഥലത്തില്ല, മേപ്രായില്ല എന്ന് പറഞ്ഞു. അതാണ് ഞങ്ങൾ തമ്മിൽ പറഞ്ഞ അവസാന വാക്ക്. പിന്നീട് ഈ ഭൗതിക ശരീരത്തിൻ്റെ അരികിൽ ആണ് കടന്നു വരുവാനിടയായി തീർന്നത്. വലിയൊരു ആത്മീക ബന്ധം, ആത്മാർത്ഥമായി സഹകരിക്കുന്ന ഒരു ബന്ധം ആ കുടുംബമായിട്ട്, കർത്താവിൻ്റെ ദാസൻ്റെ കുടുംബമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഒന്നേ ആശ്വസിക്കുന്നു, ഇത്രയും ഭംഗിയായി ദൈവം ഒരു മനുഷ്യന് വേണ്ടി ക്രമീകരണങ്ങൾ ചെയ്തത് കണ്ണാലെ കണ്ട് എല്ലാം നന്നായി ചെയ്ത് ഭവനത്തിൻ്റെ കാര്യങ്ങളും ക്രമീകരണങ്ങളുമൊക്കെ ദൈവം ഒരുക്കി തനിക്ക് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടല്ലോ എന്നോർക്കുമ്പോൾ ആശ്വസിക്കുന്നു. വിശേഷാലെ പ്രിയ കുടുംബാംഗങ്ങളോടെ, പ്രിയ ജസിമാമ, കുഞ്ഞുങ്ങൾ, തൻ്റെ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവരെല്ലാവരോടും ഉള്ള ഞങ്ങളുടെ ദുഃഖം കുടുംബമായി ഞങ്ങൾ അറിയിക്കുന്നു. ദുഃഖത്തിലിരിക്കുന്ന കർത്തൃദാസിയോട് ഓർപ്പിക്കട്ടെ, നമ്മുടെ യേശു കർത്താവിൻ്റെ വാക്കുകൾ അരുത് എന്ന് ഓർപ്പിച്ചിരിക്കുന്നവരിൽ പ്രധാനമായിട്ടുണ്ട്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, നിദ്രകൊള്ളുന്നവരെക്കുറിച്ച് അറിവ് ഇല്ലാതിരിക്കരുത്. ആകയാൽ അരുത് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നതാകയാൽ ആ വചനങ്ങളെ മുറുകെ പിടിക്കുവാൻ കർത്തൃദാസിയെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം സഹായിക്കട്ടെ എന്ന് വിശേഷാലെ പ്രാർത്ഥിച്ചുകൊണ്ട് അഗാധമായ ദുഃഖം ഇവിടെ അറിയിക്കുന്നു. എൻ്റെയും കുടുംബത്തിൻ്റെയും ദുഃഖം പങ്കുവയ്ക്കുകയും പ്രത്യാശകളെ അറിയിക്കുകയും ചെയ്യുന്നു. വലിയ സമാധാനം കൊണ്ട് എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കുമാറാകട്ടെ. പ്രിയ കർത്തൃദാസിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കർത്തൃദാസിയെയും കുഞ്ഞുങ്ങളെയും സഹോദരങ്ങളെയും മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും സർവകൃപാലുവാകുന്ന ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കൊരുമിച്ച് ചില വർഷങ്ങൾ തിരുവല്ല സെൻട്രലിൽ പ്രവർത്തിപ്പാൻ കർത്താവ് സഹായിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ ആത്മീയ ബന്ധം പുലർത്തുവാൻ ദൈവം ഇടവരുത്തിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും മറ്റുള്ളവരോട് വളരെ വിനയത്തോടെ ഇടപെടുകയും ചെയ്യുന്ന ഒരു കർത്തൃദാസനാണ് പ്രിയ പാസ്റ്റർ എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ദൈവദാസിൻ്റെ ദൈവയോഗത്തിൽ ഒക്കെ വാർത്ത കേട്ടപ്പോൾ ഞെട്ടലോടെയാണ് വാർത്ത കേൾക്കുവാനിടയായിത്തീർന്നത്. കഴിഞ്ഞ ദിവസവും താൻ വാഹനം ഓടിച്ചു പോകുന്നത് ചില ദിവസങ്ങൾക്ക് മുൻപ് തിരുവല്ലയ്ക്ക് അപ്പുറത്ത് വെച്ച് കാണാനിടയായി. ഞാൻ വിളിച്ചു, പക്ഷെ അദ്ദേഹം കേട്ടില്ല. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല. എന്നാൽ കർത്താവെല്ലാം നന്നായി ചെയ്യുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ദുഃഖത്തിലായിരിക്കുന്ന ഒരു ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഈ ശുശ്രൂഷയുടെ അവസാനം വരെ സംബന്ധിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും എൻ്റെ മാതൃസഭയിലെ പത്തനാപുരം സഭയിലെ ഒരു അമ്മച്ചി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഇന്ന് പകല ശുശ്രൂഷ അവിടെ അടക്ക ശുശ്രൂഷ നടക്കുകയാണ്. അവിടെയും സംബന്ധിക്കേണ്ടതുകൊണ്ട് അവസാനം വരെ പങ്കെടുക്കുവാൻ കഴിയാത്തതിൽ ഖേദമുണ്ട്. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മല്ലപ്പള്ളി ഡിസ്ട്രിക്റ്റിൻ്റെയും പാടിമൺ ദൈവസഭയുടെയും എല്ലാവിധ അനുശോചനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. വിശ്വാസ ജീവിതത്തിൻ്റെ പോർക്കളമേടുകളിൽ നല്ല പോർപ്പൊരുതോട്ടം തികച്ച് വിശ്വാസം കാത്ത് നീതിയുടെ കിരീടത്തിനായി നിത്യതയുടെ തുറമുഖത്തേക്ക് കർത്താവിൻ്റെ സമയത്ത് പറന്നുപോയ കർത്താവിൻ്റെ അഭിഷ്ടത്തിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന ഈ കുടുംബാംഗങ്ങളോടൊപ്പം കുഞ്ഞുങ്ങൾക്കോടൊപ്പം ഐരക്കാവ് ദൈവസഭയുടെ ദുഃഖം രേഖപ്പെടുത്തുന്നു. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് കുഞ്ഞുങ്ങളെ കർത്താവ് ഉപയോഗിക്കട്ടെ. കർത്താവിനെ ഗ്രഹിക്കട്ടെ.
സഹോദരി കുടുംബങ്ങൾ, സഹോദര കുടുംബങ്ങൾ, സഹോദര പുത്രന്മാർ, പുത്രിമാർ, കുടുംബാംഗങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പലയിടങ്ങളിൽ കർത്താവ് അയച്ച് കർത്തൃവേലയിലും ജോലിയോടുള്ള ബന്ധത്തിലും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഈ ഭവനത്തെ കർത്തൃദാസനെ വളരെ സ്നേഹിക്കുന്ന ദൈവദാസന്മാർ പലര് അവരുടെ സാന്നിധ്യം കൊണ്ട് ഈ കുടുംബത്തിൽ കടന്നു വന്നൊരു ആ വാക്ക് പറയുവാൻ കഴിയാത്തത് നിമിത്തം അവരുടെ ഒരു വാക്ക് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓസ്ട്രേലിയയിലായിരിക്കുന്ന താവിൻദാസൻ, പി ജി മാത്യു സാർ ആൻഡ് ഫാമിലി, അതുപോലെ എ യു പി സിയുടെ നാഷണൽ പ്രസിഡൻ്റായിരിക്കുന്ന പാസ് റോയി ഷാമുവൽ, അതുപോലെ പാസ് സാജൻ കുരുവിള, ഈ പ്രിയപ്പെട്ടവരുടെ ദുഃഖം ഈ ഭവനത്തിന് വേണ്ടി അറിയിക്കുന്നു. ദൈവം അവരായിരിക്കുന്നിടങ്ങളിലും സഹായിക്കട്ടെ. ഈ കർത്തൃദാസനും കുടുംബം ഇവിടെ വന്നപ്പോൾ ഇവിടെ സമീപമുള്ള കുറുങ്ങര ദൈവസഭയോട് ചേർന്നാണ് അദ്ദേഹം ആ ഈ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിന് പോകുവാനും ആരാധനാ ശുശ്രൂഷ അവസരങ്ങൾ അവരെടുക്കുവാനും ഇടയായി തീർന്നത്. ആ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻദാസൻ കെ തോമസ് ഊട്ടി അവരുകൾ ഒന്ന് രണ്ട് വാക്കുകൾ പറയും. അനന്തരമായിട്ട് കർത്താവിൻദാസൻ ടി എസ് ചെറിയാൻ പാസ്റ്റർ ഈ കാര്യങ്ങൾ നിയന്ത്രിക്കും. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്ത്, നീതിയുടെ കിരീടം പ്രാപിക്കുവാൻ നമ്മിൽ നിന്ന് വാങ്ങിപ്പോയതായ കർത്തൃവേലിയിൽ അഹോരാത്രം അധ്വാനിച്ച കർത്താവിൻദാസൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന തൻ്റെ സഹധർമ്മിണി, കുഞ്ഞുങ്ങൾ, സഹോദരിമാർ, പ്രിയപ്പെട്ടവരൊക്കെ സർവാശ്വാസത്തിൻ്റെ ഉറവിടമായ വത്സല്യ കർത്താവിൻ്റെ ആദർശകരം വെച്ചവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചുരുങ്ങിയ ചില മാസങ്ങൾക്ക് മുമ്പ് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻദാസൻ കുടുംബമായി ഈ സ്ഥലത്ത് കടന്നു വരികയും ഈ ഭവനത്തിൽ പാർക്കുവാൻ കർത്താവ് അവസരം കൊടുത്തു. ഈ ഭവനത്തിൻ്റെ പ്രതിഷ്ഠ ശുശ്രൂഷ മുതൽ ഞാനിവിടെ തൊട്ടടുത്ത് കുറുങ്ങഴ ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭയിൽ ശുശ്രൂഷിക്കുന്നു. ആ ദൈവസഭയുമായിട്ട് കടന്നു വരികയും വളരെ ആത്മാർത്ഥമായ ഊഷ്മളമായ ഒരു നല്ല ദൈവിക സ്നേഹബന്ധം പുലർത്തുവാൻ സർവശക്തനിടയാക്കി കർത്താവിൻദാസിൻ്റെ സഹധർമ്മിണിയും കുഞ്ഞുങ്ങളും കുറുങ്ങഴ ദൈവസഭയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുകയും കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിൽ വളരെ
ആക്റ്റീവായിട്ട് അനുഗ്രഹിക്കപ്പെട്ട നല്ല ആത്മീയരായ രണ്ട് തലമുറകളെ കർത്താവിൻ്റെ ദാസന കർത്താവ് നൽകി. പ്രിയപ്പെട്ടവരെ, ആത്മീയ നല്ല നിലവാരങ്ങൾ ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട മാതൃക തന്നെയാണ്. കർത്താവിൻ്റെ ദാസനുമായിട്ട് ചുരുങ്ങിയ ആ മാസങ്ങളുടെ ഒരു ആത്മീയ ബന്ധം ഞങ്ങളുടെയും ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹമായിരുന്നു. എപ്പോൾ കണ്ടാലും വളരെ ഊഷ്മളമായ ചെറുപുഞ്ചിരിയോടുകൂടി ഈ ഭവനത്തിൽ വരുമ്പോൾ സ്വീകരിക്കുകയും വളരെ ആത്മാർത്ഥമായി അനേക വിഷയങ്ങൾ അദ്ദേഹം സംസാരിക്കുവാനൊക്കെയുള്ള നല്ല അവസരങ്ങൾ കർത്താവ് നൽകി. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം നിശ്ചയമായിട്ടും ഞങ്ങൾക്കും ഞങ്ങളുടെ ദൈവസഭയ്ക്കും നമ്മുടെ പെന്തക്കോസ് പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭയ്ക്ക് ഒരു വലിയ വിടവ് തന്നെയാണ്. കർത്താവ് ഈ ഭവനത്തെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. നിശ്ചയമായും കുറുങ്ങഴ ദൈവസഭയുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും സഹകരണങ്ങളും നിശ്ചയമായിട്ടുണ്ടായിരിക്കും. അതേ നമ്മെല്ലാം പ്രത്യാശ വച്ചിരിക്കുന്നതുപോലെ നിത്യ തുറമുഖത്ത് കാഹളം ധരിക്കുമ്പോൾ മരിച്ചവരെ അക്ഷയരായി ഉയർക്കുന്ന ആ ഉയർപ്പിൻ്റെ സുപ്രഭാതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട വിൺമയമായ ശരീരത്തോടെ നമ്മുടെ ആത്മനാഥനെ നാം എതിരേൽക്കുമ്പോൾ നമ്മുടെ കർത്താവദാസനെയും തേജസ്സിൻ്റെ ശരീരത്തോടെ നമുക്ക് ഒരുമിച്ച് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താമെന്നുള്ള ആ വലിയ പ്രത്യാശയോടുകൂടി നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ എല്ലാവരും സഹായിക്കട്ടെ. സമയം നൽകിയ കർത്താവിൻ്റെ ദാസനും പ്രിയപ്പെട്ടവർക്കും ദൈവസ്നേഹത്തെ നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മിൽ നിന്ന് വാങ്ങിപ്പോയി താൻ പ്രിയം വെച്ച കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ട കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ കെ വി എബ്രഹാം അവരുടെ ഭൗതിക ശരീരത്തിന് വിശുദ്ധന്മാർക്ക് യോഗ്യമാ വണ്ണം നല്ലൊരു യാത്രയപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ ഇതുവരെയും ഈ ശുശ്രൂഷ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസൻ മേപ്രാൽ സഭയുടെ ശുശ്രൂഷൻ കെ ബെന്നിപ്പാസ് അവരുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേക നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇതുവരെ ഈ ദുഃഖത്തിൽ പങ്കുചേർന്ന് അനുശോചനം അറിയിച്ചു കൊണ്ടിരുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇനിയും ഒരു മണിക്കൂറിനകം നമുക്ക് ഈ ഭൗതിക ശരീരം ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. ഭവനത്തിൽ പ്രിയപ്പെട്ടവർക്ക് അല്പസമയം വേർതിരിക്കേണ്ടതുണ്ട്. തന്നെയുമല്ല ഇവിടെ കടന്നു വന്നിരിക്കുന്ന കർത്തൃദാസന്മാരിൽ പല പ്രിയപ്പെട്ടവർക്കും പത്തനാപുരത്ത് നടക്കുന്ന ഒരു ഫ്യൂണറൽ സർവീസിൽ അത്യാവശ്യമായി കടന്നു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സമയം വേർതിരിക്കുവാൻ ആഗ്രഹിക്കുന്നതിനാൽ തുടർന്ന് ദുഃഖത്തിൽ പങ്കുചേർന്ന് അനുശോചനം അറിയിക്കുവാനുള്ള പ്രിയപ്പെട്ടവർ പിന്നാലെ ആ കാര്യങ്ങൾ അവർക്ക് സമയം വേർതിരിക്കുന്നതായിരിക്കും. കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് പകൽക്കാലം വളരെ തിരക്കുണ്ട് എങ്കിൽ തന്നെ നമ്മുടെ മധ്യത്തിൽ ഈ ദുഃഖത്തിൽ പങ്കുചേരുവാൻ കടന്നു വന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ക്രിസ്തുവിൽ ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുന്ന കർത്തൃദാസന്മാർ, വിശേഷാൽ ദൈവസഭയുടെ കേരള സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റായി സേവനം അനുഷ്ഠിക്കുന്ന വൈറജി പാസ്റ്റർ അവർകൾ, അതുപോലെ തന്നെ ദൈവസഭയുടെ കേരള സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ ഡയറക്ടറായി സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടർ ഷിബു കെ മാത്യു അവർകൾ, ദൈവസഭയുടെ അനുഗ്രഹീത പ്രഭാഷകനായി ലോകമെങ്കാടും അറിയപ്പെടുന്ന കർത്താവിൻ്റെ വിലയേറിയദാസൻ പാസ്റ്റർ പി സി ചെറിയാൻ അവർകൾ, അതുപോലെ തന്നെ ദൈവസഭയുടെ മീഡിയ ഡയറക്ടറായി സേവനം അനുഷ്ഠിക്കുകയും ചിറ്റാർ ഡിസ്ട്രിക്റ്റിൻ്റെ ഡിസ്ട്രിക്ട് പാസ്റ്ററായി സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ വിലയേറിയദാസൻ സാംകുട്ടി മാത്യു പാസ്റ്റർ അവർകൾ, ഈ പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പല പ്രിയപ്പെട്ടവരുടെയും പേരുകൾ ഇന്ന് പകൽക്കാലം പ്രാരംഭമായി പറയുവാൻ എനിക്ക് സമയം ലഭിക്കുന്നില്ല. കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ തന്നെ നമുക്കറിയാം ദൈവസഭയുടെ ഹൈ റേഞ്ച് സോണിൻ്റെ പ്രസിഡൻ്റായി സേവനം അനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയദാസൻ പാസ്റ്റർ വൈ ജോസ് അവർകൾ, അതുപോലെ തന്നെ മലബാർ സോണിൻ്റെ ഡയറക്ടറായി സേവനം അനുഷ്ഠിക്കുന്ന ജോൺസൺ ജോർജ് അവർകൾ, പ്രിയപ്പെട്ടവരൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഈ പ്രിയപ്പെട്ടവർക്ക് ആശുശ്രൂഷയിലും പങ്കെടുക്കേണ്ടതാകയാൽ തുടർന്നുള്ള സമയങ്ങൾ കർത്താവിൻ്റെ വിലയേറിയദാസന്മാർ പാസ്റ്റർ പി സി ചെറിയാൻ അവർകൾ, പാസ്റ്റർ സാംകുട്ടി മാത്യു അവർകൾ, പാസ്റ്റർ ഷിബുക്ക മാത്യു അവർകൾ, അതുപോലെ തന്നെ പാസ്റ്റർ വൈ ജോസ് അവർകൾ, പാസ്റ്റർ വൈറജി അവർകൾ, ഈ പ്രിയപ്പെട്ടവർ തുടർന്നുള്ള സമയം അവർ തക്കത്തിൽ വിനിയോഗിക്കട്ടെ. ഞാൻ അവർക്കായി സമയം വേർതിരിക്കുന്നില്ല. കർത്താവ് പ്രിയപ്പെട്ടവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ ദുഃഖസാന്ദ്രമായിരിക്കുന്ന അപ്പോൾ തന്നെ പ്രത്യാശ നിർഭരമായിരിക്കുന്ന ഈ സംസ്കാര ശുശ്രൂഷയിൽ വളരെ വേദനയോടെയെങ്കിലും എനിക്കും വന്ന് പങ്കെടുക്കുവാനിടയായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനായ ടി സി ചെറിയൻ പാസ്റ്റർ, വേദിയിലിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ, ദുഃഖാർത്ഥരായ ഭവനാംഗങ്ങൾ, പ്രത്യേകിച്ച് വാത്സല്യ സഹോദരി കുഞ്ഞുങ്ങൾ, സർവാശ്വാസങ്ങളുടെ ദൈവം, ദിവ്യമായ ദൈവസമാധാനം കൊണ്ട്
നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ കെ വി എബ്രഹാമുമായി 88 മുതൽ എനിക്ക് അടുത്ത് പരിചയപ്പെടുവാനുള്ള അവസരങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ഞാൻ തലവടിക്കടുത്ത് ചക്കുളം എന്ന സ്ഥലത്ത് പ്രവർത്തനത്തിലായിരിക്കുന്ന സമയം പാഷ പി ജി ശൗമേൽ അവറുകൾ ഞങ്ങളുടെ തിരുവല്ല സെൻട്രൽ പാഷായി, അതിനുശേഷം പാഷ എം കുഞ്ഞപ്പി അവറുകൾ സെൻട്രൽ പാഷായി. ആ സമയത്ത് മേപ്പറ സഭയുടെ ശുശ്രൂഷയിലായിരുന്ന കർത്തദാസൻ പാഷ പി എം ഫിലിപ്പ് അവറുകൾ ഗോസ്പൽ ടീമിൻ്റെ സെക്രട്ടറിയായി ഒക്കെ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ കെ വി എബ്രഹാം ഒരു പാഷല്ലായിരുന്നു, എന്നാൽ നല്ല സുവിശേഷാത്മാവുള്ള ഒരനുഗ്രഹിക്കപ്പെട്ട മകനായിരുന്നു. പരസ്യയോഗങ്ങൾക്ക്, ഗോസ്പൽ ടീം പ്രവർത്തനങ്ങൾക്ക്, മുറ്റത്തുകളിൽ നടക്കുന്ന കൺവെൻഷനുകൾക്കൊക്കെ വളരെ സജീവമായി ആ സെൻറ്ററിലെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളോടൊപ്പം ഓടി നടന്ന് പ്രവർത്തിച്ച വളരെ ആത്മഭാരമുണ്ടായിരുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു മകനാണ് നിത്യതിരിയിലേക്ക് പ്രവേശിച്ച പാസ്റ്റർ കെ വി എബ്രഹാം അവറുകൾ. അന്ന് മുതൽ ആരംഭിച്ച ആ സ്നേഹബന്ധം താനെ കർത്താവിൻ്റെ ദാസനായ ശേഷവും തുടരുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. തൻ്റെ ഭക്തന്മാരുടെ മരണമേ ഗോവയ്ക്ക് വളരെ വിലയേറിയതാണ്. എഴുതുക, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാരെന്ന് തിരുവെഴുത്തി നമ്മൾ വായിക്കുന്നു. തൻ്റെ കാര്യങ്ങൾക്കെല്ലാം ഒരു ക്രമീകരണം ദൈവം വരുത്തിയ ശേഷമാണ് ദൈവം തന്നെ ചേർത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വന്തമായി പാർക്കുവാൻ വളരെ മനോഹരമായ ഒരു ഭവനം, അനുഗ്രഹിക്കപ്പെട്ട സഹധർമ്മിണി അവരുടെ കുടുംബജീവിതത്തിൽ ദീർഘമായ വർഷങ്ങൾ തലമുറയില്ലാതിരുന്നെങ്കിലും ചില വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് കുഞ്ഞുങ്ങളെ ദൈവം ഒന്നിച്ചു നൽകി. അങ്ങനെ മക്കളെ കാണുവാൻ സ്വന്തമായൊരു ഭവനത്തിൽ പാർത്ത ദൈവത്തെ സേവിപ്പാനൊക്കെയുള്ള നല്ല അവസരം ദൈവം ഒരുക്കിയ ശേഷമാണ് ദൈവസനിലേക്ക് തന്നെ ചേർത്തിരിക്കുന്നത്. തൻ്റെ ദാസിയും കുഞ്ഞുങ്ങളെയും കർത്താവ് ബലപ്പെടുത്തട്ടെ. അനാഥർക്കും വിധവമാർക്കും നല്ല കാന്തനായ കർത്താവ് തൻ്റെ മകളെയും കുഞ്ഞുങ്ങളെയും പുലർത്തട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ചർച്ചക്കോട് റാന്നി സെൻ്ററിൻ്റെയും ദുഃഖവും ആശ്വാസവും ഞാൻ ഈ ഭവനത്തെ അറിയിക്കുന്നു. പ്രിയരെ, ഈ ദിവസങ്ങളിലൊന്നിൽ നാം പ്രത്യാശ വച്ചിരിക്കുന്ന നമ്മുടെ കർത്താവ് വരും. കർത്താവിൻ്റെ കാഹളധ്വനിയെങ്കൽ നമ്മുടെ പ്രിയപ്പെട്ട പാസ്റ്റർ ഒരു പുനരുത്ഥാന ശരീരം പ്രാപിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് വരും. അന്ന് വീണ്ടും കാണാമെന്ന പ്രത്യാശ എല്ലാവരെയും ഭരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് എൻ്റെ ദുഃഖവും ആശ്വാസവും അറിയിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബാബു ചെറിയാൻ അവറുകൾ ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കേണ്ടതായിരുന്നുവെങ്കിലും പുനലൂർ ഇതേപോലെ മറ്റൊരു പ്രോഗ്രാമിൽ താൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ കഴിയത്തില്ല. തൻ്റെ കൂടെ ദുഃഖവും അനുശോചനവും ഈ കുടുംബത്തെ അറിയിക്കാൻ ഓർപ്പിച്ചത് കൊണ്ട് തൻ്റെയും ദുഃഖം അറിയിക്കുന്നു. എൻ്റെ കൂടെ പല കർത്തൃദാസന്മാർ വന്നിട്ടുണ്ട്. സണ്ണി പാസ്റ്റർ ഉൾപ്പെടെ അവരുടെ എല്ലാവരുടെയും ദുഃഖം ഞാൻ ഈ ഭവനത്തെ അറിയിക്കുന്നു. ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. വിലപ്പെട്ട അവസരം ഒരു കർത്തൃദാസന് നന്ദി പറയുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ചില വേർപാടുകൾ അക്ഷരികമായി നമ്മെ ഞെട്ടിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായി മാറാറുണ്ട്. പ്രിയ കെ വി എബ്രഹാം പാസ്റ്ററിൻ്റെ ആകസ്മികമായ വേർപാട് വാർത്ത കേട്ടപ്പോൾ വലിയ വേദന ഉളവായി. കാരണം വളരെ ഹൃദ്യമായി സ്നേഹത്തോടെ എപ്പോഴും ഇടപെടുന്ന കർത്തൃദാസൻ്റെ മുഖം, എപ്പോഴും സന്തോഷത്തോടെ സംസാരിക്കുകയും ഒരു നല്ല സുഹൃത്തായി ചേർന്ന് പ്രവർത്തിപ്പാൻ സഹകരിപ്പാനൊക്കെ ദൈവം നൽകിയ നല്ല ഓർമ്മകൾ, അതുകൊണ്ട് തന്നെ താൻ രോഗിയായി പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ ഒരു തിരിച്ചു വരവുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം മറ്റൊന്നായിരുന്നു. പ്രിയ കർത്തൃദാസൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, വിശേഷാൽ കർത്താവിൻ്റെ ദാസി, കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ, അതുപോലെ കർത്തൃദാസിയുടെ സഹോദരൻ പ്രിയ കൊച്ചുമോൻ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്,
പ്രിയപ്പെട്ടവരെയൊക്കെ സർവ കൃപാലുവായ ദൈവം ആശ്വസിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. ചർച്ച് ഓഫ് ഗോഡ്, കേരള സ്റ്റേറ്റ് മീഡിയ ഡിപ്പാർട്ട്മെൻറ്റും ബിലീവേഴ്സ് ജേണൽ കുടുംബവും, അതോടൊപ്പം ഞാൻ പ്രതിദാനം ചെയ്യുന്ന ചിറ്റാർ ഡിസ്ട്രിക്റ്റും, അവിടെ പല ദൈവദാസന്മാരും കർത്താവിൻ്റെ ദാസൻ്റെ സഹപാഠികളാണ്. ആ ദൈവദാസന്മാർക്കെല്ലാം വേണ്ടി നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് എല്ലാവിധമായ പ്രത്യാശയെ അറിയിച്ചുകൊണ്ട് ആ ഉയർപ്പിൻ്റെ പൊൻപുലരിയിൽ വീണ്ടും കാണാമെന്നുള്ള ആ വലിയ പ്രത്യാശയോടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദീർഘവർഷങ്ങൾ എന്നോടൊപ്പവും ഞങ്ങളോടൊപ്പവും തിരുവല്ല ഡിസ്ട്രിക്റ്റിൽ അധ്വാനിച്ച കർത്താവിൻ്റെ ദാസൻ, അദ്ദേഹം ഒരു ധൈര്യശാലിയായിരുന്നു, ഒന്നിനെയും കൂസാത്തൊരു വ്യക്തിത്വം. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അങ്ങനെയുള്ള ശബ്ദങ്ങൾ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ദൈവം അദ്ദേഹത്തിന് ധൈര്യം കൊടുത്തു. ജീവിതയാത്രയിലും പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഈ ധൈര്യവും കൃപയുമാണ് തന്നെ നിലനിർത്തിയത്. ദൈവം വെച്ച ആയുഷ്കാലം വിശ്വസ്തയോടെ പൂർത്തീകരിച്ചു. വളരെ ചെറുപ്രായത്തിൽ സ്തേഫാനോസും മധ്യവയസ്കിൽ പൗലോസും തങ്ങളുടെ വേല തികച്ച് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടതുപോലെ ദൈവം തന്നെ ഏൽപ്പിച്ചത് തീർത്ത് താൻ പ്രിയൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയി. ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു പ്രിയപ്പെട്ടവൻ, എൻ്റെ പിതാവ് പാസ്റ്റർ കുഞ്ഞപ്പി അവർകൾ പ്രത്യേകം ഈ ഭവനത്തെ ദുഃഖം അറിയിക്കുവാൻ വേണ്ടി അറിയിച്ചു. തനിക്ക് വളരെ പ്രിയമുള്ളൊരു കർത്താവിൻ്റെ ദാസനായിരുന്നു. കർത്താവിൻ്റെ ദാസി ജെസ്സി കൊച്ചുമോൻ, കെ വി എബ്രഹാം പാസ്റ്ററുടെ പ്രിയ ഭാര്യയും അളിയനും, അവരുടെ മാതൃ ചർച്ച ഇലക്കുടിഞ്ഞി ചർച്ചിൽ എൻ്റെ പിതാവ് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഭവനവുമായി വളരെ അടുത്ത ബന്ധം ദീർഘവർഷങ്ങൾക്ക് മുമ്പ് പുലർത്തുവാൻ കർത്താവ് സഹായിച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് ഓവർസിയർ, അദ്ദേഹം മകൻ്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഖത്തറിൽ വെച്ചാണ് കർത്താവിൻ്റെ ദാസിന് പെട്ടെന്ന് അസുഖം കൂടിയെന്ന് അറിയിച്ചത്. അവിടെ നിന്ന് തന്നെ ഫോൺ ചെയ്ത് പ്രത്യേക ആശങ്ക തൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവദാസിന് അറിയിക്കുകയുണ്ടായി. വളരെ വേദനയിൽ പാസ്റ്റർ സി സി തോമസ്, ദൈവസഭയുടെ ഓവർസിയർ, അമേരിക്കയിലായിരിക്കുന്നു. അദ്ദേഹത്തെ വളരെ സ്നേഹിച്ച അദ്ദേഹം സ്നേഹിച്ച ഒരു കർത്താവിൻ്റെ ദാസനായിരുന്നു. എൻ്റെ പിതാവിൻ്റെ സഹോദരന്മാർ വിൽസൺ വർഗീസ്, മാത്യു വർഗീസ് ഡാളസിൽ, കർത്താവിൻ്റെ ദാസി മിനു, സണ്ണി ചായൻ, സണ്ണി മാത്യു, ഇവരോടൊപ്പം ഹാർവസ്റ്റ് ചർച്ച് ഓഫ് ഗോഡിൽ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരാണ്. അവർ ഇന്നലെ വൈകിട്ട് പിതാവിൻ്റെ രോഗവിരുദ്ധത്തോടുള്ള ബന്ധത്തിൽ നാട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ എത്തുവാൻ വേണ്ടി അവർ ബന്ധപ്പെടുന്നു. അവരുടെ ദുഃഖം ഞാൻ ഇത്തരണത്തിൽ വാത്സല്യ ഭവനത്തെ അറിയിക്കുന്നു. ഡാളസിലുള്ള ഹാർവസ്റ്റ് ചർച്ച് ഓഫ് ഗോഡിൻ്റെ ദുഃഖം വാത്സല്യ ഭവനത്തെയും പ്രിയപ്പെട്ടവരെയും ഇത്തരണത്തിൽ ഞാനിവിടെ അറിയിക്കുന്നു. എൻ്റെ പിതാവിൻ്റെ സഹോദരൻ ദൈവസഭയുടെ ബിലിവേഴ്സ് ബോർഡ് മെമ്പർ അലക്സാണ്ടർ വർഗീസ്, അദ്ദേഹത്തിൻ്റെ ദുഃഖവും ഇത്തരണത്തിൽ അറിയിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട വൈറജി പാസ്റ്റർ, ദൈവദിനം അല്പസമയം നമ്മളുടെ സംസാരിക്കണമെന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിവിടെ ഉപസംഹരിക്കുന്നു. ഞാൻ പ്രദാനം ചെയ്യുന്ന എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാവിധ ദുഃഖവും പ്രത്യാശയും വാത്സല്യ ഭവനത്തെ അറിയിക്കുന്നു. ഞങ്ങളുടെ പ്രിയ സഹോദരന് വേദനയിൽ നിറഞ്ഞ യാത്രയേപ്പ് ഇത്തരണത്തിൽ അരുളുന്നു. വീണ്ടും അദ്ദേഹത്തെ കാണാം എന്നുള്ളൊരു വലിയ പ്രത്യാശയോടെ ഞങ്ങളായിരിക്കുന്നു. കർത്താവ് ഇവരെയും ആശ്വസിപ്പിക്കട്ടെ. വളരെ സ്നേഹിക്കുന്ന കൂട്ടുപ്രവർത്തകൻ്റെ പെട്ടെന്നുള്ള ദേഹവിയോഗത്തിൽ വളരെ ഹൃദയത്തിൽ വേദനയും ഒത്തിരി ദുഃഖവുമുണ്ട്. പ്രിയ ശുഭപാസ് പറഞ്ഞതുപോലെ നല്ല കനശാലിത്വമുള്ള ഒരു ദൈവഭക്തനായിരുന്നു കർത്താവിൻ്റെ ദാസൻ. ആരോടും കൂടുതൽ സംസാരിക്കത്തില്ല, ആരോടും അധികം സംസാരിക്കാനായിട്ട് നിന്ന് കൊടുക്കത്തുമില്ല. വളരെ സൗമ്യനും അപ്പോൾ തന്നെ നല്ല കനശാലിത്വമുള്ള കർത്താവിൻ്റെ ദാസനായിരുന്നു. ദൈവസഭയ്ക്ക് താൻ പ്രിയങ്കരനായിരുന്നു. പ്രിയപ്പെട്ടവൻ്റെ വേർപാട് ദൈവസഭയ്ക്ക് നികത്താനാകാത്ത ഒരു വിടവാണ്. വാത്സല്യ കർത്തൃദാസി കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവർക്ക് കൊടുത്ത പ്രത്യാശയ്ക്കായി, അവർക്ക് ദൈവം കൊടുത്ത ധൈര്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ കൃപ പ്രിയപ്പെട്ടവരുടെ മേൽ പകരട്ടെ. വാക്കുകൾ ദീർഘമാക്കുന്നില്ല, മറ്റൊരു അടക്ക ശുശ്രൂഷയിലൂടെ പങ്കെടുക്കേണ്ടതുകൊണ്ട് ഞാനിവിടെ വാക്കുകൾ നിർത്തുന്നു. ദൈവസഭയുടെ വെച്ചുവെച്ചുള്ള സെൻറ്ററും അപ്പോൾ തന്നെ ഹൈറേഞ്ച് സോണലുള്ള എല്ലാ കർത്തൃദാസന്മാർക്ക് വേണ്ടിയും ദുഃഖം രേഖപ്പെടുത്തുന്നതോടൊപ്പം ദൈവിക പ്രത്യാശയും കൈമാറുന്നു. സ്വർഗത്തിൽ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ തിരുവല്ലയിൽ കാവും ഭാഗത്ത് ചില വർഷങ്ങളിൽ അവിടെയുള്ള സഭയിൽ
ശുശ്രൂഷിക്കുന്ന കാലയളവ് മുതലാണ് പ്രിയ കെ വി എബ്രഹാം പാസ്റ്ററുമായി ആഴമേറിയ ഒരു അടുപ്പത്തിലേക്കും സ്നേഹബന്ധത്തിലേക്കും വരുവാന് ഇടയായിത്തീർന്നത്. അന്നു മുതൽ കർത്താവിൻ്റെ വേലയിൽ അവിടെയുള്ള പ്രവർത്തനങ്ങളിലും മറ്റ് ആത്മീയ കാര്യങ്ങളിലും വളരെ അടുത്ത നിലയിൽ സഹകരിപ്പാനും സ്നേഹബന്ധം പുലർത്തുവാനും കഴിഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ തൻ്റെ ശുശ്രൂഷ തികച്ച് താൻ പ്രിയം വച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു എന്നുള്ളത് വേർപാടിൻ്റെ വേദന അനുഭവിക്കുന്ന സാഹചര്യത്തിലും നമുക്ക് പ്രത്യാശ നൽകുന്ന ആശ്വാസം നൽകുന്ന ഒരു വസ്തുതയാണ്. എത്ര കാലയളവ് ജീവിച്ചു എന്നതിനേക്കാൾ ഉപരി എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഹാനോക്കിനെക്കുറിച്ച് നാം ദൈവത്തിൻ്റെ വചനത്തിൽ മനസ്സിലാക്കുമ്പോൾ തൻ്റെ ആ തലമുറയിൽ തൻ്റെ കാലഘട്ടത്തിൽ ദീർഘായുസ്സുണ്ടായിരുന്ന ദീർഘവർഷങ്ങൾ ജീവിച്ചിരുന്ന അനേകർ ഉണ്ടായിരിക്കുമ്പോൾ ആ ആയുസ്സുമായിട്ട് തുലനം ചെയ്യുമ്പോൾ ഹാനോക്കിൻ്റെ ആയുസ് വളരെ ചെറുതായിരുന്നുവെങ്കിലും ഒരു പൂർണ്ണതയുള്ള ജീവിതം നയിക്കുവാൻ ഹാനോക്കിനിടയായിത്തീർന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത. ദീർഘകാലം ജീവിക്കുന്നതിനേക്കാൾ ഉപരി പൂർണ്ണതയുള്ള ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം ഹാനോക്കിന് നയിപ്പാൻ കഴിഞ്ഞതുപോലെ ഈ പ്രിയ കർത്തദാസന് താൻ വിശ്വസ്തതയോട് കർത്താവിൻ്റെ വേല പൂർത്തീകരിച്ച് ഒരു പൂർണ്ണതയുള്ള ജീവിതം കർത്താവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നൽകി എന്നുള്ളത് ഈ അവസരത്തിൽ വളരെ സ്മരണീയമാണ്. ഞാൻ എൻ്റെ വാക്കുകളെ വളരെ പരിമിതപ്പെടുത്തുകയാണ്. നോർത്ത് മലബാറിലുള്ള എല്ലാ ദൈവദാസന്മാർക്കും വന്നു ചേരുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട്. പ്രത്യേകിച്ച് അവിടെ വളരെ മഴയും വെള്ളപ്പൊക്കവും റോഡിൽ പല പ്രതിസന്ധികളുണ്ട്. അതുകൊണ്ട് നോർത്ത് മലബാറിലുള്ള എല്ലാ ഡിസ്ട്രിക്ട് പാസ്റ്റർമാരും അതുപോലെ അവിടെയുള്ള എല്ലാ സഭകളുടെ ദൈവദാസന്മാരുടെയും വിശ്വാസ സമൂഹത്തിൻ്റെയും ആശ്വാസവും പ്രത്യാശയും എൻ്റെ വ്യക്തിപരമായിട്ടും കൂടെ ഞാൻ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. വാത്സല്യ കുടുംബത്തെ, കർത്തദാസിയെ, കുഞ്ഞുങ്ങളെ, മറ്റു പ്രിയപ്പെട്ടവരെയെല്ലാം കർത്താവ് ആശ്വസിപ്പിക്കുമാറാകട്ടെ. ദൈവതിരുനാമത്തിന് മഹത്വം. ഞങ്ങളുടെ കൂട്ടുപ്രവർത്തകനും ഇന്ത്യ ദൈവസഭയ്ക്ക് പ്രവർത്തനത്തിൽ നല്ല സംഭാവനകൾ നൽകിയ അനുഗ്രഹീത കർത്തൃഭൃത്യൻ നിത്യതയിൽ ചേർക്കപ്പെട്ട പ്രിയ പാസ്റ്റർ കെ വി എബ്രഹാം പാസ്റ്ററുടെ ഭൗതിക ശരീരത്തിനു മുൻപിൽ ദുഃഖാർത്തരായ കർത്തദാസി പ്രിയ കുഞ്ഞുങ്ങൾ, അവരുടെ സഹോദരങ്ങൾ, കുടുംബം, ചാർച്ചക്കാർ, പ്രിയപ്പെട്ടവർ, സഭാവിശ്വാസികൾ, കർത്തർ ശുശ്രൂഷകന്മാർ, അവരോട് ചേർന്ന് ഈ പ്രിയ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. ദീർഘവർഷത്തെ പഠനാനന്തരം, ദീർഘവർഷത്തെ ശുശ്രൂഷയിൽ പല ശുശ്രൂഷ സ്ഥലങ്ങളിൽ വച്ചും ഒരുമിച്ച് കാണുവാനും സംസാരിപ്പാനും എപ്പോഴും സ്നേഹത്തോടെ ഇടപെടുവാനുമൊക്കെ കർത്തദാസൻ നല്ല മനസ്സോടെ സഹകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ഓർക്കുകയാണ്. തൻ്റെ പ്രവർത്തനത്തിലെ അനേകം നല്ല കാര്യങ്ങൾ ഇവിടെ എടുത്തുദ്ധരിക്കുവാനുണ്ടെങ്കിലും ഇതിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ടി സി ചെറിയാൻ പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ ഭൗതിക ശരീരം ഇവിടെ നിന്ന് മേപ്രാളിന് കൊണ്ടുപോകേണ്ടതുണ്ട്. ആകയാൽ വാക്കുകളൊക്കെ ഞങ്ങൾ പരിമിതപ്പെടുത്തുകയാണ്. ഇന്ത്യ ദൈവസഭയുടെ സംസ്ഥാന അധ്യക്ഷൻ റവറൻ സി സി തോമസ് സാറ് ഈ മരണവാർത്തയെ അറിഞ്ഞപ്പോൾ എന്നെ വിളിക്കുകയും പത്തനാപുരത്തുള്ള ബിലിവേഴ്സ് ബോർഡിലെ അംഗമായ പോൾ രാജ്ചാൻ്റെ അമ്മയുടെ ഭൗതിക ശരീരം ഇന്നാണ് അടക്ക ശുശ്രൂഷ നടക്കുന്നത്. അവിടെ പോകുന്നതിന് മുൻപ് നിശ്ചയമായിട്ടും ഈ ഭവനത്തിൽ വന്ന് ഈ കുടുംബത്തെ കണ്ട് ദൈവസഭ നൽകുന്ന ആശ്വാസങ്ങൾ
അവരെ അറിയിക്കണമെന്ന് തന്നെ ഓർപ്പിക്കുവാനിടയായി. ഇന്ത്യാ ദൈവസഭയുടെ സംസ്ഥാന അധ്യക്ഷൻ റവറൻഡ് സി സി തോമസ് സാർ അവറുകളുടെ പ്രാർത്ഥനയും എല്ലാവിധ ആശ്വാസങ്ങളും തുടർന്നും ഈ കുടുംബത്തിന് അദ്ദേഹം നൽകുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം തൻ്റെ ദാസിയെയും കുഞ്ഞുങ്ങളെയും ബലപ്പെടുത്തട്ടെ. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തട്ടെ. മരണം ഏത് പ്രായത്തിലാണെങ്കിലും വേദന ഉളവാക്കുന്ന ഒന്നാണ്. ബാല്യത്തിലായാലും കൗമാരത്തിലായാലും യൗവനത്തിലായാലും വാർദ്ധക്യത്തിലായാലും മരണമെന്നുള്ളത് വളരെ വേദന ഉളവാക്കുന്ന ഒന്നാണ്. ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ എൻ്റെ ഹൃദയവും ഫിടയുവാനിടയായി. എന്നാൽ യെശയ്യാപ്രവചനം 54:10 വാക്യത്തിൽ ഉറപ്പുള്ളൊരു വാഗ്ദത്തം ഇങ്ങനെയാണ്: കുന്നുകൾ അകന്നുപോയാലും പർവ്വതങ്ങൾ നീങ്ങിപ്പോയാലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല, എൻ്റെ സമാധാനത്തിൻ്റെ നിയമം നിന്നെ വിട്ട് മാറുകയില്ല. എത്ര ഉറപ്പുള്ളവർ, എത്ര ശക്തന്മാർ, എത്ര സുരക്ഷിതരത്വം അനുഭവിക്കുന്ന ഒരനുഭവത്തിലും അതെല്ലാം മാറിപ്പോയാലും മാറാത്ത ഒരുറപ്പ് സർവശക്തനായ ദൈവമാണ്. ലോക അവസാനത്തോളം ഈ ലോകം സ്തോത്രം നമുക്ക് ഇവിടെ പാർക്കുവാൻ തരുന്ന അവസാന നിമിഷം വരെ. അതുമാത്രമല്ല, ദാവീദിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കോരൂരിൽ താഴ്വരയിൽ കൂടി കടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല, കണ്ണുനീർ താഴ്വരയിൽ കൂടി കടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല, മരണത്തിൻ്റെ നിഴലിൽ അതിൽ കൂടി ഞാൻ കടന്നാലും ഭയപ്പെടുകയില്ല, കാരണം ഏതു നിമിഷവും എന്നോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. കർത്താവിൻ്റെ ദാസൻ ദൈവസഭയ്ക്ക് നൽകിയ ശുശ്രൂഷ, സർവശക്തിയുള്ള ദൈവം മറന്നു കളയുന്ന ദൈവമല്ല. തലമുറകളുടെ മേൽ തൻ്റെ നന്മയെ വെളിപ്പെടുത്തി കരുതുന്ന ഒരു ദൈവമുണ്ട്. കെരീദിൻ്റെ അനുഭവത്തിലും സരാപ്തയുടെ അനുഭവത്തിലും ഭക്തനായി ജീവിച്ച പ്രവാചക ശിഷ്യൻ്റെ ആ കുടുംബത്തോടുള്ള ബന്ധത്തിലുമൊക്കെ തൻ്റെ മക്കളെ കരുതിയൊരു ദൈവം നമുക്കായി ഉണ്ട്. ഈ കുടുംബത്തെ കരുതുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. എന്നാൽ ഈ വേർപാട് ദുഃഖമുളവാക്കുന്നതൊന്നാണെങ്കിലും അതിൻ്റെ നടുവിലും സർവശക്തനായ ദൈവം നിങ്ങളെ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. വാത്സല്യ കർത്തദാസി, കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും സർവശക്തിയുള്ള ദൈവം തന്നെ തൻ്റെ കരത്താൽ അവരെ ശക്തീകരിച്ച് ബലത്തോടെ നടത്തട്ടെ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച മൃതന്മാർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുന്ന ആ നല്ല പ്രഭാതത്തിൽ സ്തോത്രം, വാട്ടമോ സ്തോത്രം ചുളുക്കമോ ഒന്നുമില്ലാത്ത തേജസ്സിൻ്റെ ശരീരത്തോടെ നമ്മുടെ വാത്സല്യ പാസ്റ്ററെ നമുക്ക് കാണാമെന്നുള്ള പ്രത്യാശയോടെ നമുക്കായിരിക്കും. എത്ര പേർക്ക് ആ പ്രത്യാശയിൽ നിന്ന് പകലുണ്ട്? ഓട്ടം വൃഥാവല്ല, അധ്വാനം വൃഥാവല്ല, നേടിയതൊരിക്കൽ കർത്താവിൻ്റെ മുൻപിൽ നിന്ന് പ്രതിഫലം വാങ്ങുന്ന നാളിൽ ആമി സ്തോത്രം തേജസ്സോടെ നമ്മൾ പ്രിയപ്പെട്ടവനെ കാണും എന്ന പ്രത്യാശയോടെ ഈ ഭൗതിക ശരീരം സ്തോത്രം നാം യാത്രയയക്കുമ്പോൾ ദൈവോചനത്തിൻ്റെ വ്യവസ്ഥ മനുഷ്യനെ മണ്ണിൽ നിന്ന് എടുത്തിരിക്കിയാൽ അവൻ മണ്ണിലേക്ക് തിരികെ ചേരും. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ആമേൻ സ്തോത്രം അടുത്ത നിമിഷം അല്ലെങ്കിൽ അതിനടുത്ത നിമിഷം ഇവിടെ ഈ ലോകത്തോട് നാം യാത്ര പറയും. എന്നാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പുണ്ട്, നമ്മുടെ യാത്ര തീരുകയല്ല, നമുക്കായി കർത്താവ് ഒരു നിത്യത ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു. ഞാൻ പോകുന്നു, ഞാൻ പോയി വാസസ്ഥലം ഒരുക്കിയ ശേഷം ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഉപരിക്കേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. കൈവിടുന്ന ദൈവമല്ല, ചേർക്കുവാനവൻ വേഗം വരും. ആ കർത്താവിൽ പ്രത്യാശയുള്ളവർ ആമെ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ വാത്സല്യ കുടുംബത്തെ കർത്താവ് ബലപ്പെടുത്തട്ടെ. ഒന്നിനും കുറവില്ലാതെ ജയോത്സവമായി അന്ത്യം വരെ ഈ പ്രിയപ്പെട്ടവരെ ദൈവം നടത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു, പ്രത്യാശ പങ്കിടുന്നു. സർവശക്തിയുള്ള ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. അനുഗ്രഹീതമായ നല്ല ആശ്വാസവാക്കുകൾക്കായി ദൈവത്തെ സ്തുതിക്കുകയും കർത്തൃദാസന്മാരോട് ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ പ്രത്യേക നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. അടുത്തായിട്ട് പാസ്റ്റർ സജി ജോർജ് അവറുകൾ ദൈവസഭയുടെ കേരള സ്റ്റേറ്റ് പ്രയർ സെൽ ഡയറക്ടറായി സേവനം അനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ.
വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത് നല്ലത്. ദൈവസഭയുടെ ഒരു അനുഗ്രഹീത ശുശ്രൂഷകൻ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിച്ച് ആത്മാക്കളെ നേടി തന്നെ ഏൽപ്പിക്കപ്പെട്ട സഭകളിൽ വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്ത് പ്രതീക്ഷിക്കുന്നതിന് സമയത്തിന് മുമ്പേ കർത്താവിൻ്റെ ഹിതപ്രകാരം ഈ ലോകത്തുനിന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുകയുണ്ടായല്ലോ. ഇനി നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങൾ രോഗ വിവരങ്ങൾ അറിഞ്ഞെന്ന് മുതൽ പ്രാർത്ഥിക്കുകയും പല സ്ഥലങ്ങളിൽ പ്രാർത്ഥനാ വിഷയങ്ങളിൽ എഴുതി അറിയിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം ഇങ്ങനെയായിരുന്നു. ഇനി നമുക്ക് മുഖാമുഖമായി കാണാം. ഇന്ത്യ ദൈവസഭ പ്രയർ സെൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഞാൻ പ്രതിദാനം ചെയ്യുന്ന കൊട്ടാരക്കര സെൻ്ററിൻ്റെയും ദുഃഖവും പ്രത്യാശയും നേർന്നുകൊള്ളുന്നു. പ്രയർ സെല്ലിൻ്റെ ബോർഡംഗങ്ങൾ ചിലർ വന്നിട്ടുണ്ട്. അവരുടെ എല്ലാം നാമത്തിൽ ദുഃഖവും പ്രത്യാശയും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. സമയം അനുസരിച്ചവർക്ക് നന്ദി. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇവിടുത്തെ ശുശ്രൂഷയുടെ സമാപന സമയം പറഞ്ഞത് കഴിഞ്ഞു. അതുകൊണ്ട് ചില ദൈവദാസന്മാരുടെ കൂടെ പേര് ഞാനൊന്ന് ഓടിച്ച് വായിക്കുകയാണ്. ഇനിയും വരുന്ന ദൈവദാസന്മാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സാന്നിധ്യം തന്നെ, നിങ്ങളുടെ പ്രാർത്ഥന തന്നെ ഈ ഭവനത്തിന് ഞങ്ങൾക്കെല്ലാവർക്കും ഒരു ആശ്വാസമാണ്. ആകയാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ അനിയൻ കുഞ്ഞിച്ചമുവേൽ, കോട്ടയം ഡിസ്ട്രിക്ട് പാസ്റ്ററായ സേവന മഷിക കർത്താവിൻ്റെ ദാസൻ, പാസ്റ്റർ പി എൻ ഫിലിപ്പ് അവറുകൾ, ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകൻ, പാസ്റ്റർ എം എ തോമസ് കുട്ടി അവറുകൾ, പാസ്റ്റർ ഡാനി ജോസഫ് അവറുകൾ, അതുപോലെ തന്നെ ദൈവസഭയുടെ ഓഫീസ് സ്റ്റാഫുകളെ പ്രതികരിച്ച് പ്രിയ ബിനോയ് അവറുകൾ, പാസ്റ്റർ കെ ഉമ്മൻ അവറുകൾ, പാസ്റ്റർ സി എം എബ്രാഹാം തലവടി അവറുകൾ, പാസ്റ്റർ സണ്ണിക്കുട്ടിയോ കരുനാഗപ്പള്ളി എ ജി ശുശ്രൂഷകൻ, പാസ്റ്റർ പി യു കുറിയാക്കോസ്, പാസ്റ്റർ ജോസഫ് സാം, ഈ പ്രിയപ്പെട്ടവർ തുടർന്ന് ചുരുക്കം വാക്കുകളിൽ മാത്രം നിങ്ങളുടെ സാന്നിധ്യം ഇവർക്കൊരാശ്വാസമാകേണ്ടതിന് ചുരുക്കം വാക്കുകളിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ക്ഷണിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ദുഃഖസാന്ദ്രമായിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ ദൈവസഭയുടെ കർത്തൃദാസനും നമ്മുടെ കൂട്ടുപ്രവർത്തനവുമായ പ്രിയ തോമാച്ചൻ്റെ വേർപാടിൽ കുടുംബാംഗങ്ങളോടൊപ്പം ഞാനും ദുഃഖത്തിൽ പങ്കുചേരുന്നു. കഴിഞ്ഞ 28 വർഷത്തിന് മുമ്പ് തോമാച്ചൻ ജെസ്സി കുടുംബത്തോടെ ആത്മീയ ബന്ധം പുലർത്തുവാനായിട്ടിടയായി. ഇവരുടെ വിവാഹ ശുശ്രൂഷകളിൽ സംബന്ധിപ്പാൻ എനിക്ക് ഇടയായിട്ടുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി ഇവരെ കാണുവാനിടയായിട്ടുണ്ട്. ആകസ്മികമായ തൻ്റെ വേർപാടിൽ പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് ഞാൻ ദുഃഖിക്കുകയും പ്രത്യാശ അറിയിക്കുകയും ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളാണ് ജെസ്സിയുടെ കുടുംബങ്ങളും പ്രിയ തോമാച്ചൻ്റെ കുടുംബങ്ങളും. പ്രിയപ്പെട്ട സഹോദരിയെ ദൈവം ആശ്വസിപ്പിക്കുകയും കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളർത്താൻ ആവശ്യമായിട്ടുള്ള ദൈവകൃപ തൻ്റെ ദാസിക്ക് ലഭിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, കോട്ടയം ദൈവസഭയുടെ കോട്ടയം ഡിസ്ട്രിക്റ്റിൻ്റെ പേരിലും ഞാൻ ശുശ്രൂഷിക്കുന്ന കോട്ടയം ടൗൺ ചർച്ചിൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലുള്ള ആശ്വാസവും പ്രത്യാശയും ഈ സമയത്ത് അറിയിക്കുന്നു. കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കട്ടെ. ദൈവാചനാമം നമ്മുടെ മധ്യേ മഹത്വപ്പെടുമാറാകട്ടെ. പ്രത്യാശ നിർഭരമായി അന്തരീക്ഷത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്നേക്ക് 30 വർഷങ്ങൾക്ക് മുമ്പ് 1989 മുതൽ ചില വർഷങ്ങൾ ഞാൻ മേപ്രായരായിരുന്നപ്പോൾ അന്നു മുതലുള്ള സ്നേഹബന്ധമാണ് പ്രിയ തോമാച്ചനുമായിട്ടുള്ളത്, ആ കുടുംബമായിട്ടുള്ളത്. അദ്ദേഹം 2 മാസം മുമ്പ് ഇവിടെ വന്ന് സ്ഥലം വാങ്ങിച്ച് പാർക്കാൻ ആരംഭിച്ചത് മുതൽ ആ ബന്ധം കുറേ കൂടെ വർദ്ധിക്കുവാനും, അദ്ദേഹം രോഗിയായിത്തീരുന്നതിന് മുമ്പ് 2 ദിവസം മുമ്പ് എൻ്റെ വീട്ടിൽ വരികയും ഞങ്ങൾ ഒരുപാട് നേരം സ്നേഹത്തോടെ സംഭാഷിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാനൊക്കെ ഇടയായിത്തീർന്നു. അദ്ദേഹത്തിൻ്റെ രോഗവിവരം അറിഞ്ഞ് ഞാൻ വൈക്കത്ത് കടന്നു പോകാനും ആ ദിവസങ്ങളെല്ലാം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം ഇങ്ങനെയായിരുന്നല്ലോ, അതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ദൈവദിനത്തിൽ നിന്നൊന്നും പറയാൻ സമയം എടുക്കുന്നില്ല. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ജെസ്സിയെയും കുഞ്ഞുങ്ങളെയും തോമാച്ചൻ്റെ 3 സഹോദരിമാരെയും കുടുംബങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും, പ്രത്യേകിച്ച് ഡാളസിലുള്ള എൻ്റെ അളിയൻ ജോയിക്കുട്ടി, അമ്മുക്കുട്ടി, പ്രിയ മിനുവും സണ്ണി, അവരൊന്നിച്ചാണ് കർത്താവിനെ ആരാധിക്കുന്നത്. ഇന്ന് രാവിലെ അളിയൻ വിളിച്ച് അവരുടെ പ്രത്യാശ അറിയിക്കണം എന്നറിയിച്ചു. അവരുടെ പ്രത്യാശയും ദുഃഖവും പങ്കുവെക്കുകയാണ്. എൻ്റെ ജേസൺ ജോൺ ബീനെ ഞാൻ ഇന്ന് രാവിലെ അത്യാവശ്യമായൊരു വിവാഹ നിശ്ചയ ശുശ്രൂഷയ്ക്ക് പോയതുകൊണ്ടാണ് വരാഞ്ഞത്. അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും
ദുഃഖവും പ്രത്യാശയും പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. വീണ്ടും കാണുന്ന ഒരു പ്രത്യാശയുടെ ദിനമുണ്ട്. നമുക്ക് ആ ദിനത്തിനായിട്ടൊരുങ്ങാം. കർത്താവ് നമ്മെ സഹായിക്കും. അധ്യക്ഷനുൾപ്പെടെ വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസി കുഞ്ഞുങ്ങൾ, ബന്ധുപുത്രാദികൾ, ചാർച്ചക്കാർ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വന്ദനമറിയിക്കുന്നു. ചില നാളുകൾക്ക് മുമ്പ് ആലപ്പുഴയിൽ എൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്ന സമയത്താണ് കർത്താവിൻ്റെ ദാസനെ കാണുവാനും പരിചയപ്പെടുവാനും ഒരവസരമുണ്ടായത്. അവിടെ രോഗിയെ താന് കണ്ടിട്ട് വരുന്ന വഴിക്ക് ഞാൻ താമസിക്കുന്ന ആലയത്തിൽ വന്നു. അല്പനേരം ഞങ്ങൾ സംസാരിച്ചു. ആലപ്പുഴയിൽ ഒന്ന് രണ്ട് പ്രദേശങ്ങളിൽ ചില വേലകൾ ആരംഭിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് കർത്താവിൻ്റെ ദാസൻ എന്നോട് സംസാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തത്. കഴിഞ്ഞ ദിവസം താനെ സൗഖ്യമില്ലാത്ത അവസ്ഥ അറിഞ്ഞു. ഓർത്ത് പ്രാർത്ഥിപ്പാൻ സഭയായിട്ട് കർത്താവ് കൃപ ചെയ്തു. ഇവിടെ പല ദൈവദാസന്മാരും ഓർപ്പിച്ച പോലെ ദൈവത്തിൻ്റെ ഹിതം ഇങ്ങനെയായിരുന്നല്ലോ, ദൈവത്തിൻ്റെ ഇഷ്ടം ഇങ്ങനെയായിരുന്നല്ലോ. ദൈവം നമ്മുടെ സങ്കേതമാണ്, ഘട്ടങ്ങളേറ്റവും അടുത്ത തുണയാണ്. ഘട്ടങ്ങളേറ്റവും അടുത്ത തുണയായ ആ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ഓർക്കിഡ് പൂവ് അത് കാണാൻ നല്ല സൗന്ദര്യമുള്ള പൂവാണ്. അത് കയറ്റുമതി ചെയ്ത് വിദേശത്തേക്ക് അയക്കുന്ന നല്ല വരുമാനം ലഭിക്കുന്ന ഒരു പൂവാണ്. എന്നാൽ അതിന് മണമില്ല. അതിൻ്റെ തള്ളച്ചെടിയിൽ നിന്നും അത് വേർതിരിച്ചാലും പിന്നെയും ചില ദിവസങ്ങൾ ഉണങ്ങാതെ നിൽക്കും, വാടാതെ നിൽക്കും. ആ നിലയിലാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ. എന്നാൽ റോസാപ്പൂ അങ്ങനെയല്ല. അത് രണ്ടോ മൂന്നോ നാലോ ദിവസമൊക്കെ അതിന് ആയുസുള്ളൂ. അതിന് മണമുണ്ട്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ അതിന് ഉണ്ട്. എന്നാൽ പെട്ടെന്ന് അത് വിരിഞ്ഞ് പെട്ടെന്ന് കുഴിഞ്ഞു പോകുന്നു. പെട്ടെന്ന് അമ്മയെ സ്തോത്രം കർത്താവിൻ്റെ വേല തികച്ച് സൗരവിവാസനയായി കർത്താവിന് വേണ്ടി പ്രേരപ്പെട്ട ദൈവദാസൻ ദൈവസനിൽ ചേർക്കപ്പെട്ടല്ലോ. പ്രിയപ്പെട്ടവരെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കോന്നി ടൗൺ ചർച്ചിൻ്റെയും സെൻറ്ററിൻ്റെയും എല്ലാവിധമാകുന്ന ആശ്വാസവും പ്രാർത്ഥനയും ആമെ അറിയിക്കുന്നു. സ്വർഗത്തിലെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പേര് വിളിക്കപ്പെട്ട ദൈവദാസന്മാർ മുൻപോട്ട് കടന്നു വന്ന് അവർ ചുരുക്കം വാചകങ്ങളിൽ അനുശോചനം അറിയിക്കുമ്പോൾ തന്നെ ദൈവസഭയുടെ കേരള സ്റ്റേറ്റ് ചാരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഷിജുമത്തായി അവരുകളും കടന്നു വന്നിട്ടുണ്ട്. കർത്തൃദാസനും പത്തനാപുരത്തിന് ആ ഫ്യൂണറൽ സർവീസ് കടന്നു പോകേണ്ടതാണ്. ഇടയ്ക്ക് സമയം ഉപയോഗിക്കാൻ ഓർപ്പിക്കുന്നു. വളരെ പ്രസക്തമായ രണ്ട് തിരുവചന ഭാഗങ്ങൾ, ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. യോസെഫിനോട് ഇസ്രായേൽ പറഞ്ഞത്, ഇതാ ഞാൻ മരിക്കുന്നു, ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. 50-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം, അനന്തരം യോസെഫ് തൻ്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും. യെസ്സിയോടും കുഞ്ഞുങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും, ദൈവം നിങ്ങളെ സന്ദർശിക്കും. കർത്താവ് സഹായിക്കും. ദൈവത്തിന് സ്തോത്രം. ചർച്ചക്കോട് കേരള സ്റ്റേറ്റിലെ ശുശ്രൂഷകന്മാരുടെ ഒരു കണ്ണിയും കൂടെ മുറിഞ്ഞു പോയിരിക്കുന്നു. ദൈവസഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തൃത്വത്തിനായിരുന്നു പാസ്റ്റർ കെ വി എബ്രഹാം. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ചർച്ചക്കോട് കേരള സ്റ്റേറ്റ് ഓഫീസും പങ്കുചേരുന്നു. ദുഃഖത്തിരിക്കുന്ന പ്രിയ കർത്തൃദാസിയെയും കുഞ്ഞുങ്ങളെയും ബന്ധുമിത്രാദികളെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസേന ഇരിക്കുന്നു. കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൻ്റെ ദാസൻ എബ്രഹാം പാസ്റ്റർ, ഞാനും വളരെ എന്നെ ഒരു സഹോദരതുല്യം സ്നേഹിക്കുകയും അങ്ങനെ സഹോദരങ്ങളെ പോലെ പരസ്പരം സ്നേഹിക്കുകയും ചെയ്ത ഒരു കർത്തൃദാസനാണ്. ഞാൻ അവസാനമായി ചില ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹത്തെ കാണുമ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്താണ് അന്ന് ഞങ്ങൾ സംസാരിപ്പാനിടയായത്. അത്രമാത്രം ആത്മാർത്ഥമായി എന്നെ സ്നേഹിച്ച ഒരു ദൈവദാസനാണ്. ആ വാർത്ത കേട്ടപ്പോൾ അതാർത്ഥത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. എങ്കിലും തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അധ്വാനത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും ദൈവം തനിക്ക് വേണ്ടി ഒരുക്കിയതായ വിശ്രമത്തിലേക്ക് പോകേണ്ടത് ആവശ്യമായതുകൊണ്ടും ആ സമയമായതുകൊണ്ടും ഉടയവൻ തൻ്റെ ദാസനെ തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചു ചേർത്തു.
കർത്താവിൻ്റെ ദാസിയെയും കുഞ്ഞുങ്ങളെയും കുടുംബാംഗങ്ങളെയൊക്കെ സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേരള സ്റ്റേറ്റ് ചാരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഞാൻ ശുശ്രൂഷിക്കുന്ന കുഴിമറ്റം ദൈവസഭയുടെയും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലുമുള്ള എല്ലാ ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. തിരുവല്ല ഡിസ്ട്രിക്റ്റിലായിരുന്ന കർത്താവിൻ്റെ ദാസനെ അനേക വർഷങ്ങളായി അദ്ദേഹവുമായി ഒരു ആത്മീയ ബന്ധം, വളരെ അടുത്ത ഒരു ബന്ധം അദ്ദേഹവുമായി സ്ഥാപിക്കുവാൻ കർത്താവ് സംഗതിയാക്കി. വിശേഷാൽ കഴിഞ്ഞ ആഗസ്റ്റ് മാസം വെള്ളപ്പൊക്കമുണ്ടായ സന്ദർഭത്തിൽ മേപ്രാലിൽ അദ്ദേഹം ഭവനത്തിലായിരുന്നതുകൊണ്ട് അവിടെ വെള്ളം കയറി അങ്ങനെ ശുശ്രൂഷയ്ക്ക് വരുവാൻ കഴിയാതിരുന്ന ചില ആഴ്ചകളിൽ അദ്ദേഹത്തിന് പകരമായി അദ്ദേഹം ശുശ്രൂഷിച്ച ആ സഭയിൽ കടന്നുപോയി ശുശ്രൂഷിക്കുവാൻ എന്നോട് ആവശ്യപ്പെടുകയും അങ്ങനെ ഞാനവിടെ പോവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ ഏറ്റവും പ്രധാനമായി ഞാൻ ദർശിച്ചത് ദൈവവചനം വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനും അത് ആഴമേറിയ നിലയിൽ ചിന്തിക്കുവാനുള്ള അപാരമായ ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. നമ്മെ വിട്ടുപോയ ദൈവഭൃത്യൻ അദ്ദേഹം തൻ്റെ ശുശ്രൂഷ തികച്ചിട്ട് കടന്നുപോയി എന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. തൻ്റെ കുടുംബത്തെ ഞാൻ ഒരു നാളും നിങ്ങളെ കൈവിടുകയിൽ ഉപേക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞ ആത്മനാഥൻ്റെ സാന്നിധ്യം അവരോടുകൂടെ ഇരുന്നവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ സഹായിക്കട്ടെ. കർത്താവിനും മഹത്വം. ഞാൻ കാർത്തികപ്പള്ളിയിൽ ശുശ്രൂഷയിൽ ആയിരിക്കുമ്പോൾ പ്രിയ സിബിയുടെ ഭവനത്തിൽ പ്രിയ പാസ്റ്റർ കടന്നു വരികയും ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനും അങ്ങനെ ആ നിലയിൽ അന്നു മുതൽ സഹകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങളെ നൽകിയിട്ടുണ്ട്. തിരുവചനം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതെ ഇരിക്കേണ്ടതിന്. പ്രായം കുറവാണെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു വീണ്ടും കാണാം എന്നുള്ള ഒരു വലിയ പ്രത്യാശ ദൈവം നൽകിയിരിക്കയാൽ സർവ ആശ്വാസങ്ങളുടെയും ഉറവിടമായ ദൈവം പ്രിയ കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പോളയത്തോട് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ എല്ലാ പ്രത്യാശാനിർഭരമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുന്നു. ദൈവത്തിൻ്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസൻ്റെ കുടുംബം, കുഞ്ഞുങ്ങൾ, സഹോദരിമാർ, പ്രിയ ദൈവദാസനുമായി പരിചയപ്പെടാനുണ്ടായ ഒരു സാഹചര്യം, തൻ്റെ ഇളയ സഹോദരി സിബിയെ കാർത്തിപ്പള്ളിയിലെ സഭയിൽ നാലുപറ വീട്ടിലെ പ്രിയ സഹോദരൻ ഷാജി വിവാഹം കഴിക്കുവാനായിട്ട് കാണുവാൻ പോയ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അന്നത്തെ ആ സഭയുടെ പാസ്റ്റർ എന്ന നിലയിൽ ഷാജി എന്നെയും കൂടെ ആണ് കൊണ്ടുപോയത്. സത്യത്തിൽ അന്ന് ഞാനും തോമാജനുമായിട്ട് കണ്ടുമുട്ടി ആ ബന്ധം സിബിയുടെ സഹോദരൻ എന്നതിനേക്കാളുപരി ഒരു കർത്തൃദാസൻ എന്ന നിലയിലും ഒരു സഹോദരനെ പോലെ ഞങ്ങൾക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കുവാനുള്ള അവസരമുണ്ടായി. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടി. എങ്ങനെയോ അദ്ദേഹം എന്നോട് ഇങ്ങനെ പറയുണ്ടായി, ഞാൻ പാസ്റ്ററെ നോക്കി നിൽക്കുകയായിരുന്നു, കണ്ട് കൈ കൊടുത്ത് ഞാൻ പോകുന്ന പാസ്റ്ററെ എനിക്ക് അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം പോയ ആ കാഴ്ചയാണ് എൻ്റെ മനസ്സിലിപ്പോഴും നിൽക്കുന്നത്. വളരെ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ച ദൈവത്തിൻ്റെ ദാസൻ, കർത്താവിൻ്റെ വേളയിൽ ശക്തമായി നിലനിന്ന ദൈവത്തിൻ്റെ ദാസൻ നമ്മെ വിട്ട് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. പൗലോസ് പറയുന്നു, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും എന്ന് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ദാസനെ വീണ്ടും കാണാം എന്ന വലിയ പ്രത്യാശ ഈ കുടുംബാംഗങ്ങൾക്ക് നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകട്ടെ. എൻ്റെ കുടുംബാംഗങ്ങളിൽ ചിലർക്ക് ഇതിൽ വന്ന് സംബന്ധിപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൻ്റെയും പ്രത്യേകിച്ച് ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന കൊല്ലം സെക്ഷനിലെ കടവൂർ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെയും എല്ലാവിധമായ ദുഃഖവും ഈ അവസരം അറിയിക്കുന്നു. മറ്റൊരു ശുശ്രൂഷയ്ക്ക് ഞങ്ങളുടെ ഒരു ശുശ്രൂഷൻ പാസ്റ്റർ ജോൺസൻ്റെ
വൈഫിൻ്റെ വേർപാടിൻ്റെ അടക്ക ശുശ്രൂഷയിൽ സംബന്ധിക്കേണ്ടതുള്ളത് കൊണ്ട് പൂർണ്ണമായി ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ കഴിയുന്നില്ല. ദൈവം ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ. എല്ലാവിധമായ ആശ്വാസ വാക്കുകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് ഇരിക്കുന്നു. പടചേർത്തവനെ പ്രസാദിപ്പിച്ച പടയാളി ഉത്സാഹത്തിൽ മടിപ്പില്ലാതെ ആത്മാവിൽ എരിവോടെ ദൈവത്തെ സേവിച്ചും ദൈവദാസന്മാരെ ആദരിച്ചും മാനിച്ചും ശുശ്രൂഷിച്ചും സ്നേഹം പകർന്ന കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ തോമസ് എന്നവരുടെ വിയോഗത്തിൽ ദുഃഖാർത്ഥയായ വാത്സല്യ കുടുംബങ്ങൾക്ക് സർവകൃപാലുവായ ദൈവം ആശ്വാസം നൽകട്ടെ. ഒരു വാക്കിനോട് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ദീർഘ നാളുകളായി മക്കളില്ലാതെ ഭാരപ്പെട്ട വേളയിൽ കൂടെ കൂടെ ഭവനത്തിൽ വരികയും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച സന്ദർഭങ്ങൾ ഓർക്കുന്നു. പ്രാർത്ഥനയുടെ ഫലമായി രണ്ട് തലമുറയെ ദൈവം നൽകി. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്ന് ജീവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാട് ദൈവസഭയ്ക്ക് മറ്റും പ്രത്യാശ കൈവരിക്കാതെ വത്സല്യ കുടുംബങ്ങൾ കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതമായി തീരട്ടെന്ന് ഉറപ്പിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും. ബഹറിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന സിസ്റ്റർ സൂസൻ കെ തോമസ്, അതോടൊപ്പം തന്നെ തിരുവല്ല സൗത്ത് സെൻട്രൽ പാസ്റ്ററായി സേവനം അനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ ഫിലിപ്പ് അവർകൾ, സെൻട്രൽ സ്കൂളിൻ്റെ തിരുവല്ല സോണൽ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുന്ന പാസ്റ്റർ ഫിന്നി എബ്രാഹാം അവർകൾ, പാസ്റ്റർ ബെഞ്ചമിൻ ബാബു അവർകൾ, സെൻട്രൽ സ്കൂളിൻ്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റായി സേവനം അനുഷ്ഠിക്കുന്ന പാസ്റ്റർ സജി ചാക്കോ അവർകൾ തുടങ്ങിയുള്ള പ്രിയപ്പെട്ടവർ ചുരുക്കം വാചകങ്ങളിൽ അവരുടെയും ദുഃഖം രേഖപ്പെടുത്തും. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പകൽക്കാല മഹത്വം ഉണ്ടാകട്ടെ. ഈ കർത്തവദാസനെ കുറിച്ച് എനിക്ക് പറയുമ്പോൾ വളരെ സമയം ഈ കർത്തവദാസന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയായിട്ടുണ്ട്. ഞങ്ങളുടെ മാവേലിക്കര ഭവനത്തിൽ കടന്നു വരുവാനും കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ തലവടിക്കുഞ്ഞു പാസ്റ്റർ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വേലയിൽ എത്രയും ഹൃദയംഗമായിട്ടുള്ള ഒരു സമർപ്പണവും കാണുവാനിടയായി. കൂടാതെ ഈ സഹോദരൻ്റെ ഈ പാസ്റ്ററിൻ്റെ സഹോദരി മിനു സണ്ണിച്ചായന് ആ കുടുംബൻ്റെ അളസിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ വളരെയധികം ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. ഈ സഹോദരനെ കുറിച്ചുള്ള ആ സ്നേഹം ആ സഹോദരിയുടെ ഹൃദയത്തിൽ എന്തുമാത്രം ഉണ്ടായിരുന്നെന്ന് ഞങ്ങൾ പലപ്പോഴും പ്രാർത്ഥനയിൽ കൂടെ അറിയുവാനിടയായി. കുഞ്ഞുങ്ങളില്ലാത്ത സമയത്തും അതുപോലെ ഈ ഒരു ഭവനം വേണമെന്ന് തൻ്റെ സഹോദരിയുടെ ഹൃദയത്തിനകത്ത് എത്രമാത്രം താല്പര്യമുണ്ടായിരുന്നു എന്നുള്ളത് എന്നോട് അനേക നാളുകൾ വിളിച്ചു പറയുകയും ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു ബന്ധമാണ്. പെട്ടെന്ന് ഇത് അറിഞ്ഞപ്പോഴെനിക്ക് വളരെ ദുഃഖം തോന്നി. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം വിളിക്കുമ്പോൾ ചേർക്കപ്പെടണമല്ലോ. നമുക്കൊന്നും അതിനെക്കുറിച്ച് പറയുവാൻ കഴിയില്ല. എൻ്റെ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് പറയുവാൻ തക്കവണ്ണം താൻ ജീവിച്ചിരുന്ന സമയത്ത് വളരെ വളരെ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ദൈവത്തിന് വേണ്ടി നിന്ന ഒരു കർത്തൃദാസൻ. ഹല്ലേലൂയ. കർത്തൃദാസി ഭാരപ്പെടരുത്. കർത്താവ് തക്ക സമയത്ത് ഹല്ലേലൂയ കർത്തൃദാസനെ വിളിച്ചു. ആ സമാധാനം ദൈവം തരട്ടെ. പ്രത്യേകിച്ച് മിനു വളരെ വളരെ ദുഃഖിതയായിരിക്കുന്നു. തൻ്റെ സഹോദരി മറ്റ് സഹോദരങ്ങൾ എല്ലാവരെയും ഈ തരുണത്തിൽ ഞാൻ ഓർക്കുന്നു. ഞങ്ങൾ ബഹറിൽ ഈ കുടുംബം ഞാൻ അളസി ചെല്ലുമ്പോൾ എനിക്ക് വേണ്ടി ഒരു മുറി ഇവിടെ ഒരുക്കിയിട്ടിട്ടുണ്ട്. എപ്പം ചെന്നാലും അത്രമാത്രം ദൈവം ഞങ്ങളെ ഒന്നിച്ച് പ്രാർത്ഥിപ്പാൻ ഈ പാസ്റ്ററിൻ്റെ വിഷയങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാൻ ദൈവയുടെയാക്കിയിട്ടുണ്ട്. ഈ തരുണത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അഗാധമായ ദുഃഖം ഈ തനതയെ ഞങ്ങൾ അറിയിക്കുന്നു. ഞാൻ എനിക്കിവിടെ കടന്നു വരുവാനും ദൈവസന്നിധിയിൽ ഒരു അവസരം തരുവാൻ തന്ന കർത്തദാസനോട് നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ സകല ആശ്വാസവും കൊണ്ട് നിറയ്ക്കട്ടെ. ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ. ദൈവനാമം മഹത്വം എടുക്കട്ടെ. ഈ ശുശ്രൂഷ അനുഗ്രഹകരമായി ഇവിടെ നേതൃത്വം നൽകുന്ന പാസ്റ്റർ ടി സി ചെറിയാൻ അവരുകൾ, കർത്താവിൽ നിദ്ര പ്രാപിച്ചതായിട്ടുള്ള പ്രിയ തോമാച്ചായൻ്റെ തോമാച്ചൻ്റെ കുടുംബാംഗങ്ങൾ, മറ്റു പ്രിയപ്പെട്ടവരെല്ലാവർക്കും സ്നേഹവന്ദനം. ഹൃദയം നിറഞ്ഞു നിൽക്കുമ്പോൾ വായി കുറച്ച് മാത്രമേ സംസാരിക്കൂ എന്ന ഒരു പറച്ചിലുണ്ട്.
ഈ കുടുംബത്തെ സംബന്ധിച്ച് ഒരുപാട് ഓർമ്മകൾ ഉള്ള ഒരാളാണ് ഞാൻ. ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ അതിനേക്കാൾ ഉപരി ഒരുപാട് ഓർമ്മകൾ, ദൈവം ഇവരെ എങ്ങനെ ഉയർത്തി, ദൈവം ഇവരെ എങ്ങനെ വഴി നടത്തി, ദൈവം ഇവരെ എങ്ങനെയാണ് ഇവരുടെ ഓരോ സ്റ്റെപ്പും പോയത് എന്ന് അറിയാവുന്ന ഒരാളാണ് ഞാൻ. തോമാച്ചന്, ഓമന, മിനു, സണ്ണി, ഇവരുടെ അനുജത്തി, സിബി, ഇവരെയൊക്കെ ചിലപ്പോഴൊക്കെ ശക്തമായി ശാസിച്ചും ചിലപ്പോഴൊക്കെ തമാശ രൂപത്തിൽ ശക്തമായ തർജ്ജനം ചെയ്തും ഒക്കെ ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രിയ തോമാച്ചൻ വളരെ വിനയാന്വിതനായിരുന്നു, പ്രായോഗികമായ ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ചിലപ്പോഴൊക്കെ സാരാഫാത്തിലും ചിലപ്പോഴൊക്കെ കരീത്തിലും ചിലപ്പോഴൊക്കെ ശക്തമായി മറ്റു ചിലയിടങ്ങളിലും പ്രത്യക്ഷപ്പെട്ട ഒരു ദൈവദാസൻ. അദ്ദേഹം 3 പ്രാവശ്യം എൻ്റെ ഭവനത്തിൽ വന്നിട്ടുണ്ട്. ഒടുവിൽ അദ്ദേഹം വന്നത് ഈ ഭവനം വാങ്ങിക്കഴിഞ്ഞ് ഈ ഭവനം വാങ്ങിച്ചു എന്നുള്ള സന്തോഷം പങ്കിടുവാനാണ് അദ്ദേഹം എൻ്റെ ഭവനത്തിൽ വന്നത്. ഞാൻ ആ ഭവനം, അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ചാ, ഞാൻ വീട് വാങ്ങിച്ചു, വെള്ളത്തിൽ നിന്ന് ഞാൻ കരകയറി, അതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ഞാൻ തോമാച്ചൻ്റെ വീട്ടിൽ വരാം, പറയുന്ന ദിവസം എനിക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ വിട്ടു. ഇങ്ങനെ ഒരു സന്ദർഭം ഞാൻ പ്രതീക്ഷിച്ചില്ല, എങ്കിലും ദൈവഹിതമതായിരുന്നു. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഒരുപാട് ഓർമ്മകൾ എനിക്കുണ്ട്. നമ്മളെല്ലാവരും അനുശോചനം പറഞ്ഞു പോകും, പ്രത്യാശ പറഞ്ഞു പോകും, പ്രസംഗിച്ചിട്ട് പോകും, നമ്മൾ നാളെ മറക്കും. പക്ഷെ തോമാച്ചൻ്റെ വൈഫിനോട്, കുഞ്ഞുങ്ങളോട് ശക്തമായി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ വചനഭാഗം വിശ്വസിക്കണം. നീതിമാന്റെ സന്തതി അപ്പം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, അവൻ്റെ സന്തതി തുണയില്ലാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആ വചനം നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളണം. തോമാച്ചൻ്റെ കുടുംബത്തിൻ്റെ മുഴുവൻ മുറുകെ പിടുത്തമതായിരുന്നു. പിതാവിൻ്റെ, മാതാവിൻ്റെ മുറുകെ പിടിച്ചത്, സഹോദരിമാരുടെ മുറുകെ പിടിച്ചതായിരുന്നു. പോകില്ല, ഭർത്താണ് പോകാവുന്ന സന്ദർഭങ്ങളിൽ ഉയർത്തി നിർത്തിയ ദൈവം കുടുംബമായി കുഞ്ഞുങ്ങളെ നിങ്ങളെ ഉയർത്തി നിർത്തും. പ്രിയ സഹോദരി, നിങ്ങളെ ഉയർത്തി നിർത്തും. തിരുവല്ല സൗത്ത് ഡിസ്ട്രിക്റ്റിൻ്റെ അനുശോചനം ഞാനിവിടെ അറിയിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ കുടുംബത്തിൻ്റെ ദുഃഖം അറിയിക്കുന്നു. എല്ലാ കുടുംബാംഗങ്ങളെയും സർവേശ്വരനായ ദൈവം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനത്താൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമയം തന്ന ദൈവദാസന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാനിരിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട തോമാച്ചൻ പാസ്റ്ററിൻ്റെ ഇളയ സഹോദരി സിബി, ഞാൻ ശുശ്രൂഷിക്കുന്ന കാർത്തികപ്പള്ളി എ ജി ചർച്ചിലെ അംഗമാണ്. അവിടെയുള്ള 4 പറ കുടുംബത്തിലാണ് പ്രിയ കർത്താവിൻ്റെ ദാസയെ വിവാഹം ചെയ്തിരിക്കുന്നത്. പ്രിയ കർത്താവിൻ്റെ ദാസയുള്ള ബന്ധത്തിലാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. ചില സമയങ്ങളിൽ കർത്താവിൻ്റെ ദാസനുമായി ഇടപെടാൻ ദൈവം എനിക്ക് സാവകാശം നൽകിയിട്ടുണ്ട്. താൻ ശരീരത്തിൽ ക്ലേശം അനുഭവിച്ച് വൈക്കത്തുള്ള ഹോസ്പിറ്റലായിരിക്കുന്ന സമയം പ്രിയ സഹോദരി ഞങ്ങളെ വിവരമറിയിച്ചു. സഭയായി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചു, ദൈവം വിടുവിക്കും എന്ന് വിശ്വസിച്ചു. പക്ഷേ അപ്രതീക്ഷിതമായി ഇങ്ങനെ സംഭവിപ്പാൻ ഇടയായി. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങനെയൊന്നുമില്ല. കർത്താവിൻ്റെ സമയം നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും കർത്താവ് കൊടുത്തിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടി അക്കരനാട്ടിലെത്തുവാൻ, തൻ്റെ നിത്യമായ ഭവനത്തിലേക്ക് എത്തിച്ചേരുവാൻ കർത്താവിൻ്റെ ദാസനെ ഇടയാക്കി. സഹധർമ്മിയെയും കുഞ്ഞുങ്ങളെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. അനാഥനായി വിടുകയില്ല എന്ന് പറഞ്ഞ കർത്താവിൻ്റെ സഹായം പ്രിയ കുടുംബത്തോടുകൂടെയായിരിക്കും. വേദനയിലായിരിക്കുന്ന സഹോദരിമാർ, അവരുടെ കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, വിശേഷാൽ തന്നെ ശുശ്രൂഷിക്കുന്ന സഭ, അവിടെയുള്ള ദൈവത്തിൻ്റെ ജനം എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. കർത്താവ് തന്നിൽ കൂടെ ആഗ്രഹിച്ച പ്രവൃത്തി നിവർത്തിച്ചു. അവിടെ തുടർന്നുള്ള കാലങ്ങളിൽ കർത്താവിൻ്റെ ദാസൻ ഉള്ള കാഴ്ചപ്പാട് പോലെ ദർശനത്തോടെ പ്രിയ കുടുംബവും നിൽപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ. കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. ഞാൻ ശുശ്രൂഷിക്കുന്ന കാർത്തികപ്പള്ളി അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൻ്റെയും അവൻ ആലപ്പുഴ സൗത്ത് സെക്ഷൻ്റെയും എല്ലാ വേദനയും അതുപോലെ തന്നെ പ്രത്യാശയും ദുഃഖവും അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്നു. സർവകൃപാലുവായ കർത്താവ് സർവാശ്വാസങ്ങളുടെയും ഉറവിടം നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുമാറാകട്ടെ. വേദനാനിർഭരമെങ്കിലും പ്രത്യാശയാൽ നിറഞ്ഞു നിൽക്കുന്ന ഈ അവസരത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ തന്നെ ദൈവം ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി തീർന്നല്ലോ. കർത്താവിൻ്റെ ദാസിയെയും കുഞ്ഞുങ്ങളെയും പ്രിയമുള്ളവരെയും സഹോദരങ്ങളെ എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ.
ആശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ധാരാളം വചനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവ് പിന്നെയും ശുശ്രൂഷകളെ അനുഗ്രഹിക്കുകയും തുടർന്ന് ഇവിടുന്നുള്ള യാത്രയും തുടർന്നുള്ള ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രദാനം ചെയ്യുന്ന സൺഡേ സ്കൂളിൻ്റെ സോൺ തിരുവല്ല സോണിൻ്റെ പ്രസിഡൻ്റാണല്ലോ ഇന്നിവിടെ ലീഡ് ചെയ്യുന്നത്, കോർഡിനേറ്റർ മറ്റു പ്രിയമുള്ളവർ കടന്നു വന്നിട്ടുണ്ട്. എല്ലാ ദേവദാസന്മാരുടെയും സൺഡേ സ്കൂള് അധ്യാപകരുടെയും കുഞ്ഞുങ്ങളുടെയും എല്ലാം ദുഃഖവും പ്രത്യാശയും അറിയിച്ച് കർത്താവ് പ്രിയ ഭവനത്തെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകളെ അവസാനിപ്പിക്കുന്നതുമായ കർത്താവ് സഹായി. ദൈവത്തിൻ്റെ മഹത്വം മാനുഷികമായ നിലയിൽ ദുഃഖം തളംകെട്ടി നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ക്രിസ്തീയ പ്രത്യാശയിലായിരിക്കുന്ന വാത്സല്യ കുടുംബാംഗങ്ങൾ, സഭാമക്കൾ, ദൈവദാസന്മാർ എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം. ഈ ഭവനവുമായിട്ട് പിതാക്കന്മാരുടെ കാലം മുതലുള്ള പരിചയമുണ്ട്. മേപ്രാൽ സഭയിൽ ഞങ്ങൾക്കൊരുമിച്ച് ആരാധിക്കുവാൻ അനേക ലഭിച്ച സന്ദർഭങ്ങളൊക്കെ ഓർക്കുന്നു. മാത്രമല്ല, എൻ്റെ ഒരു അനുജൻ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. ഏത് സാഹചര്യത്തിലും കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും എന്നെ ബലപ്പെടുത്തുകയൊക്കെ ചെയ്ത ഒരു അനുഗ്രഹീതനായ കർത്താവിൻ്റെ ദാസനാണ് ഞങ്ങൾ വിളിക്കുന്ന തോമാച്ചൻ പാസ്റ്റർ. ഞാൻ വിദേശത്തായിരുന്നപ്പോൾ ഞങ്ങളുടെ സഭ കോസ്റ്റൽ ഏരിയയിൽ ഏതാണ്ട് 18 സഭകളെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ആ സന്ദർഭത്തിൽ ആ സഭകളുടെ ആ ദൈവദാസന്മാരെ കോർഡിനേറ്റ് ചെയ്യുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുകയും റിപ്പോർട്ടുകളെല്ലാം യഥാസമയം നൽകുകയൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ഒരു കൺവീനറായിട്ട് പ്രവർത്തിച്ചത് പ്രിയ തോമാച്ചനാണ്. പരസ്യങ്ങളോ വലുതായ പ്രിപ്പറേഷനുകളൊന്നും ഇല്ലാതെ നിസ്വാർത്ഥമായി രഹസ്യമായി സുവിശേഷം അറിയിക്കുവാൻ വളരെ തൽപരനായിരുന്ന ഒരു കർത്തദാസനായിരുന്നു പ്രിയ തോമാച്ചൻ എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണത്, ഞാൻ സാധാരണ വീട്ടിൽ വരുന്നതാണ്. തിങ്കളാഴ്ച ഞങ്ങളൊരു വിവാഹത്തിന് ഞാനും എൻ്റെ വൈഫും കൂടെ ഇറങ്ങിയപ്പോൾ വണ്ടിയിൽ വെച്ച് അദ്ദേഹം ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ വീട്ടിലോട്ട് വരാനായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, അറിയത്തില്ലെങ്കിലും എൻ്റെ കാറിൻ്റെ മുമ്പിൽ വന്ന് ചവിട്ടി കൈ കാണിച്ചിട്ട് അങ്ങ് പോകുവാനിടയായി. ആ കല്യാണത്തിന് പ്രിയ ഓമന ഉണ്ടായിരുന്നു, സഹോദരി ഓമന ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു എങ്ങനെ ഇരിക്കുന്നു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. തികച്ചും പിന്നീടാണ് അറിയുന്നത് താനിങ്ങനെ ഒരു സാഹചര്യത്തിലായിരിക്കുന്നു എന്ന്. വെള്ളിയാഴ്ച പോയിട്ട് എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രേരണയുണ്ടായി, ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആ നമ്പറിൽ ഡയൽ ചെയ്തു. 3-4 പ്രാവശ്യം റിങ് ചെയ്തു, പക്ഷേ ആരും എടുത്തില്ല. പിറ്റേ ദിവസം രാവിലെ കേൾക്കുന്നത് താനെ പ്രിയമച്ച കർത്താവിൻ്റെ സന്നദ്ധിയിൽ ചേർന്നു എന്നാണ്. മനുഷ്യമായ നിലയിൽ വളരെ ദുഃഖമുണ്ടെങ്കിലും ഒരു പ്രത്യാശ കർത്താവ് തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ് പറഞ്ഞു ഇതൊരു ഉറക്കം, മരണത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞു ഉറക്കമെന്നാണ്. സെമിട്രി എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് സെമിറ്റേരി ഉണ്ടായത്. സെമിറ്ററി എന്ന് പറഞ്ഞാൽ ഉറങ്ങുക. സെമിറ്റേരി എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നവരുടെ സ്ഥലം. അങ്ങനെയെങ്കിൽ ഈ പ്രിയ കർത്തദാസൻ ഇപ്പോൾ ഉറങ്ങുകയാണ്. അപ്പോൾ എന്നാണ് എഴുന്നേൽക്കുന്നത്? നാം ഉറങ്ങാൻ പോകും, രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നു, പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നു. അങ്ങനെയെങ്കിൽ എന്നാണ് ഈ ഉറങ്ങുന്നത്, എഴുന്നേൽക്കുന്നത്? കൊടാനുകൂടി വിശുദ്ധന്മാരുമായി ആ പുലരിയിൽ, തേജസ്സിൻ്റെ പുലരിയിൽ ഈ കർത്തദാസൻ കൊടാനുകൂടി വിശുദ്ധന്മാരോടുകൂടി എഴുന്നേൽക്കും എന്നുള്ള വലിയ പ്രത്യാശ നമ്മുടെ കർത്താവ് തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ, കർത്തദാസി, വ്യോമന, സിബി, മിനു എല്ലാവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എൻ്റെയും തുണ്ടയിൽ കുടുംബത്തിൻ്റെയും, അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ പ്രദാനം ചെയ്യുന്ന കേരള സ്റ്റേറ്റ് സൺഡേ സ്കൂൾ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി പ്രസിഡൻറ്റിൻ്റെയും മറ്റേ ബോർഡ് അംഗങ്ങളുടെയും എല്ലാവരുടെയും പ്രത്യേകമായ അനുശോചനവും ക്രിസ്തീയ പ്രത്യാശയും അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായി. ഇവിടെ അനേക ദൈവദാസന്മാർ, പ്രിയപ്പെട്ടവർ കടന്നു വന്ന് ഈ ദുഃഖത്തിൽ പങ്കുചേരുവാനിടയായി. ദൈവനാമത്തിൽ അവസരം ലഭിക്കാത്ത കർത്തൃദാസന്മാർ എന്നോട് ക്ഷമിക്കണം. ഇവിടെ ലീഡ് ചെയ്ത് ഈ പേരുകൾ പറഞ്ഞു എന്നല്ലാതെ മറ്റൊരു ശുശ്രൂഷ പോലും ഞാനും ചെയ്തില്ല. നിങ്ങളെ ഓർത്ത് ഞാനും ആ ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. സമയത്തെ മാനിച്ച് ഇവിടെ കടന്നു വന്ന എല്ലാ കർത്തൃദാസന്മാരുടെയും പേരിൽ നിങ്ങളുടെ ദുഃഖം ഇവിടെ പ്രത്യേകാൽ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ദൈവിക സമാധാനത്താൽ നിറയ്ക്കുകയും ചെയ്തതോടൊപ്പം നിങ്ങളുടെ സാന്നിധ്യം വളരെ വിലയേറിയതാണ്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ഈ വാർഡിൻ്റെ മെമ്പറായി സേവനം അനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ടവരോട് കടന്നു വന്നിരുന്നു. പ്രിയപ്പെട്ടവരുടെ നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ.
ഇവിടെ കടന്നു വന്ന് സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേക നന്ദി അറിയിക്കുന്ന നിങ്ങളുടെ സഹകരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയിക്കുവാനുള്ള ദുഃഖം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാനിവിടെ പ്രസ്താവിക്കുന്നു. നാം ഇവിടെ ഒരു ദുഃഖവും അനുശോചനവും പറയുന്നതിനേക്കാൾ ഉപരി ആയിരിക്കുന്ന മണ്ഡലങ്ങളിലിരുന്നു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഈ ദുഃഖത്തിലായിരിക്കുന്നവരെ സർവശക്തനായി ദൈവം ആശ്വസിപ്പിക്കട്ടെ, ദൈവിക സമാധാനത്താൽ നിറയ്ക്കട്ടെ. തുടർന്ന് രണ്ട് കർത്തൃദാസന്മാർക്കൂടെ അല്പാൽപസമയം കൊടുത്തിട്ട് തുടർന്ന് ഭവനത്തോടുള്ള ബന്ധത്തിൽ സമയം വേർതിരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ തരുണത്തിൽ തിരുവല്ല എ ജി സഭയുടെ ശുശ്രൂഷനായിരിക്കുന്ന പാസ്റ്റർ ഷാജൻ അവറുകളും അതുപോലെ തന്നെ പാസ്റ്റർ ജോസഫ് ഫിലിപ്പ് അവറുകളും മുൻപോട്ട് കടന്നു വന്ന് ഒരു മിനിറ്റ് പോലും എടുക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. അതിനുശേഷമായിട്ട് കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ ടി എ ജോർജ് അവറുകൾ അല്പസമയം നമ്മുടെ മധ്യത്തിൽ ചുരുങ്ങിയ മിനിറ്റുകൾ ദൈവജനം ശുശ്രൂഷയ്ക്കും കർത്താവ് സഹായിക്കും. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ പാസ്റ്റർ തോമാച്ചാൻ്റെ കുടുംബം, വാത്സല്യ കുഞ്ഞുങ്ങൾ, സഹോദരിമാർ, ഈ ദൈവദാസനും കുടുംബവുമായി ദീർഘമായ 20-ലധികം വർഷങ്ങളായിട്ടുള്ള ആത്മീയ ബന്ധം ഉണ്ട്. പ്രത്യേകിച്ച് ദൈവദാസൻ ഓർപ്പിച്ച പോലെ വളരെ ഉത്സാഹിയും നിസ്വാർത്ഥമായ ഒരു ബന്ധം സൂക്ഷിക്കുവാൻ ഈ കർത്തൃദാസന് ദൈവം കൃപ നൽകി. പ്രത്യേകിച്ച് തൻ്റെ വിയോഗത്തിൽ ഞങ്ങൾ കുടുംബമായുള്ള ദുഃഖവും ക്രിസ്തുവിലുള്ള പ്രത്യാശയും ഓർപ്പിക്കുന്നു. അപ്പോൾ തന്നെ വേങ്ങൽ സഭയുടെ ശുശ്രൂഷയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഒരേ ഭവനത്തിൽ ആ കാലഘട്ടത്തിൽ താമസിക്കുവാനും ഞങ്ങളെ കൈക്കൊള്ളുവാനും ശുശ്രൂഷയ്ക്ക് വേണ്ട പിന്തുണ നൽകുവാനും അപ്പോൾ തന്നെ തലമുറകൾ അന്ന് ഇല്ല ദീർഘ ദിവസങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് അവർക്ക് വേണ്ടി ഞങ്ങൾക്കും പ്രാർത്ഥിക്കുവാൻ ഉള്ള അവസരങ്ങളുണ്ടായി. ദുഃഖത്തിലായിരിക്കുന്ന ജസ്മാമയെ ദൈവം ധൈര്യപ്പെടുത്തട്ടെ, കുഞ്ഞുങ്ങളെ ദൈവം ധൈര്യപ്പെടുത്തട്ടെ, സഹോദരിമാരെ ദൈവം ധൈര്യപ്പെടുത്തട്ടെ. കുരുഴുത്താഴ്വഴിലൂടെ നടന്നാലും എന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ നല്ല ഇടയൻ തുടർന്നുള്ള ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കൂടെ ഇരുന്ന് നിങ്ങളെ വഴി നടത്തും. എല്ലാ ക്രിസ്തുവിലുള്ള പ്രത്യാശയെ ഓർപ്പിച്ചുകൊണ്ട് ഞങ്ങളെ അവസരം നൽകിയ ദൈവദാസ് നന്ദി പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്തും. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മരണം എല്ലാവർക്കും ദുഃഖം വരുത്തുന്ന ഒരു സംഭവമാണ്. എന്നാൽ ലോകത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മരണമില്ലാത്തതിനായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. പാപനിമിത്തം ലോകത്തിൽ മരണം കടന്നു വന്നു. അത് ഇന്ന് കർത്താവിൻ്റെ ദാസന് സമയമായപ്പോൾ ദൈവം ആ മരണത്തിലൂടെ മാത്രമേ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാനൊക്കത്തുള്ളൂ. തീർച്ചയായിട്ടും കർത്താവിൻ്റെ ദാസനെ പ്രിയം വെച്ച സ്ഥലത്തേക്ക് എത്തുവാൻ ദൈവം സഹായിച്ചു. കഴിഞ്ഞ എനിക്ക് നേരിട്ട് അത് ഒരു പരിചയമില്ലെങ്കിലും കർത്താവിൻ്റെ ദാസനെ കിഴക്കമ്പത്തൂർ സഭയിൽ 12 വർഷം ശുശ്രൂഷിച്ചു. അവിടെ ഞാൻ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കർത്താവിൻ്റെ ദാസൻ്റെ ശുശ്രൂഷയും ആ വിശ്വാസികളുടെ ആ ആവേശവും അത് അവരുടെ സങ്കടത്തിൽ പങ്കേരുവാനും കർത്താവ് ഇടയാക്കി. തീർച്ചയായിട്ടും കർത്താവിൻ്റെ ദാസനെ ആ പ്രിയം വെച്ചിടത്ത് എത്തുവാനും കർത്താവ് ഇടയാക്കി. കർത്താവിൻ്റെ ദാസിയെയും കുഞ്ഞുങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പ്രകൃതി നമുക്ക് ഇത്രത്തോളം അനുകൂലമാക്കി തന്നു. നമ്മളിനി അധികം മുൻപോട്ട് പോകുന്നത് നമുക്ക് ബുദ്ധിമോശമാണ്. അതുകൊണ്ട് നമ്മൾ ഉള്ള സമയം പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ക്രമീകരിക്കണം. ഞാനൊരു കാര്യമൊന്ന് ഓർപ്പിക്കട്ടെ. ഈ പ്രിയ ഭവനം ഇവിടെ വന്ന് താമസം തുടങ്ങിയിട്ട് അത് എന്നാളുകളായില്ല. അതിൻ്റെ പല ദൈവമക്കളും പല പ്രിയപ്പെട്ടവരും അതറിഞ്ഞിട്ടില്ല. എന്നാൽ പ്രിയ അബ്രഹാം പാസ്റ്റർക്ക് ഈ ക്ഷീണം സംഭവിച്ചപ്പോൾ ഒരു സ്വന്തം സഹോദരനേക്കാൾ ആത്മാർത്ഥമായി സഹകരിച്ച് ഈ കാര്യങ്ങൾക്കെല്ലാം ചുമൽ കൊടുത്ത ഈ ചുറ്റുപാടുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ സഹകരണം വിലയേറിയതാണ്. നിങ്ങൾ ചെയ്തതിന് ഞങ്ങൾക്ക് പകരം ചെയ്യുവാനൊന്നുമില്ലെങ്കിലും പ്രത്യേകാൽ ഈ തൊട്ടടുത്ത ഭവനം, ആ പ്രിയപ്പെട്ടവരാണ് അവരുടെ കാറിൽ പോലും പെട്ടെന്ന് പ്രിയ പാസ്റ്ററെ കോരിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. നമ്മുടെ എബ്രഹാം നമ്മുടെ ടി എ ജോർജ് പാസ്റ്റർ ആ കാര്യങ്ങൾ ഓർപ്പിക്കും. എങ്കിലും ഞാൻ പറയട്ടെ, ആ കാറിൽ കിടന്ന് ഛർദ്ദിച്ച് ആ കാർ വളരെ അശുദ്ധമായി മാറിയിട്ടും ആ പ്രിയപ്പെട്ടവരോട് കാർ കഴുകിത്തരാമെന്ന് പറഞ്ഞിട്ട് പോലും വേണ്ട എന്ന് പറഞ്ഞ് ആ പ്രിയപ്പെട്ടവർ കാണിച്ച സന്മനസ് വളരെ വിലയേറിയതാണ്.
ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ പകരട്ടെ. ഞങ്ങൾക്ക് ആ ഭവനങ്ങളെ മറക്കുവാൻ കഴിയത്തില്ല. ഈ ചുറ്റുപാടുകളെ, ഈ ദേശത്തുള്ളവരെ ഞങ്ങൾക്ക് മറക്കുവാൻ കഴിയത്തില്ല. ഈ വേർപാട് സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ കടന്നു വരുന്നത് ഞങ്ങൾ സഹകരിക്കുന്നത്. എന്നാൽ ഈ ദേശത്തുള്ള നിങ്ങളാണ് ഈ പ്രിയപ്പെട്ടവരുടെ ആത്മാർത്ഥമായി സഹകരിച്ചത്. നിങ്ങളാണ് ഇതിൽ ചുമൽ കൊടുത്തത്. ആകയാൽ ഇന്ന് പകൽ ഞാനൊരു വാക്ക് മാത്രം പറയട്ടെ. ഈ ചുറ്റുപാടുകളോട്, ഈ ദേശനിവാസികളോട് ഞങ്ങൾക്ക് പ്രത്യേകമായ കടപ്പാടുണ്ട്. നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ. നിങ്ങളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കാണിച്ച സഹകരണത്തിന് നന്ദി. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയദാസൻ ടി എ ജോർജ് പാസ്. കർത്താവിൻ്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം ഞാൻ ആദ്യമായിട്ട് അറിയിക്കുന്നു. 1979 എൻ്റെ ഓർമ്മ ശരിയാകുന്നുവെങ്കിൽ ഈ തോമാച്ചൻ്റെ പ്രിയ പിതാവ് ഒരു കാർ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അന്ന് മുതലാണ് ഈ ഭവനവുമായിട്ട് എനിക്ക് കൂടുതൽ അടുത്ത് ബന്ധപ്പെടുവാനും സഹകരിക്കുവാനും ഇടയായിത്തീർന്നത്. അതിനുശേഷമായിട്ട് ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വളരെ ചുരുക്കി മാത്രം പറയുകയാണ്. കഴിഞ്ഞ 15 വർഷക്കാലം ഞാൻ ഔദ്യോഗിക സ്ഥാനങ്ങളെല്ലാം മാറ്റി ശുശ്രൂഷയ്ക്ക് വേണ്ടി എനിക്ക് വളരെ താല്പര്യം തോന്നി. അനേക ട്രാക്റ്റുകൾ പ്രിൻ്റ് ചെയ്ത് ഞാൻ അനേക ഇടങ്ങളിൽ യാത്ര ചെയ്തു. കാസർഗോഡ് മുതൽ തെക്ക് പാറശ്ശാല വരെയുള്ള സ്ഥലങ്ങൾ, തീരപ്രദേശങ്ങളൊക്കെ യാത്ര ചെയ്തു. ആദ്യകാലങ്ങളിൽ എന്നോടോട് സഹകരിച്ച് പ്രവർത്തിച്ചവരുണ്ട്. 98 മുതലാണ് ഞാൻ ആ പ്രവർത്തനം ആരംഭിച്ചത്. ഏതാണ്ട് 2003 മുതൽ 10 വർഷക്കാലം ഈ തോമാച്ചൻ എൻ്റെ സന്തത സഹചാരിയായി എപ്പോഴും കൂടെ ഉണ്ടാകും. ഞാൻ കാട്ടാക്കടയൊക്കെ പോകുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ ലോഡ്ജിൽ 3 ദിവസമാണ് താമസിക്കുന്നത്. ആ 3 ദിവസവും ഞങ്ങൾ ഒരുമിച്ചാണ് പാർക്കുന്നത്, ഒന്നിച്ചാണ് ഭക്ഷിക്കുന്നത്, ഒന്നിച്ചാണ് പാനം ചെയ്യുന്നത്. അനേക കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്യും. അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, പാസ്റ്റർ എനിക്കൊരു പിതാവിനെ പോലാണ്, ഞാൻ പിതാവിനെ പോലെ സ്നേഹിക്കുന്നു, ഞാൻ പിതാവിനെ പോലെ സംസാരിക്കുന്നു. ആ തോമാച്ചൻ്റെ ജീവിതത്തിൽ ഒന്നും മറച്ചു വയ്ക്കാതെ എല്ലാ കാര്യങ്ങളും, തനിക്ക് സന്തോഷമുള്ള കാര്യങ്ങളും സന്തോഷക്കേടുള്ള കാര്യങ്ങളും ഒരുപോലെ പങ്കുവെക്കുന്ന ഒരു അനുഭവം അവസാനം വരെയും ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് വീട്ടിൽ വന്നു, തൻ്റെ ചില സങ്കടങ്ങൾ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ മുമ്പിൽ കരഞ്ഞു, ഞങ്ങൾ ആശ്വസിപ്പിച്ചു, പ്രാർത്ഥിപ്പിച്ചു, പ്രാർത്ഥിച്ച് വിട്ടു. വ്യാഴാഴ്ച രാവിലെ ഈ പ്രിയപ്പെട്ടവൻ 10 മണിയോടുകൂടിയാണെന്ന് തോന്നുന്നു ഇവിടെ ഛർദ്ദിച്ച് വീഴുകയുണ്ടായി. ആ സന്ദർഭം മുതൽ എന്നെ പല സന്ദർഭത്തിൽ വിളിച്ചു. പക്ഷേ ഞാൻ അന്നേരം ഒരു വിവാഹ ശുശ്രൂഷയെ സംബന്ധിക്കായതുകൊണ്ട് ടെലിഫോൺ ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു. ഞാൻ വിവരം അറിഞ്ഞില്ല. വിവാഹ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് 2:30 വീട്ടിലെത്തിയപ്പോൾ പെട്ടെന്ന് പിന്നെ ഒരു ഫോൺ കോള്, ആ ജെസ്സി വിളിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അന്നേരമാണ് ഈ സംഭവം ഞാൻ അറിയുന്നത്. എൻ്റെ ഹൃദയത്തിന് വളരെയധികം ഭാരം തോന്നി. കാരണം വളരെ സ്നേഹിക്കുകയും സഹകരിക്കുകയും ഒരുപോലെ എപ്പോഴും നടക്കുകയും ചെയ്ത പ്രിയപ്പെട്ടവൻ ഞങ്ങളിൽ നിന്ന് വേർപെട്ട് പെട്ടെന്ന് പോയല്ലോ എന്നുള്ള ആ ഒരു അനുഭവം എൻ്റെ ഹൃദയത്തിന് താങ്ങുവാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ഒരു ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പോലും ഞങ്ങൾക്ക് ചിന്തിപ്പാൻ കഴിഞ്ഞില്ല. ഈ ദേശത്ത് പാർക്കുവാൻ വരുന്നെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ഈ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് എൻ്റെ വീട്ടിലോട്ട് പോകാൻ 4 കിലോമീറ്ററേ ഉള്ളൂ. ഞങ്ങൾ ഇത്രയും സഹകരിച്ച ആ സാഹചര്യത്തിൽ തോമാച്ചൻ ഈ ദേശത്ത് വരുന്നതെന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞങ്ങൾക്ക് ഇനി തുടർന്ന് എപ്പോഴും കാണാമല്ലോ. പഴയതുപോലെ ആഴ്ചയിലൊരിക്കലോ 2 ആഴ്ചയിലൊരിക്കലോ അല്ലല്ലോ, ഏത് സമയവും ഞങ്ങൾക്ക് സഹകരിക്കുവാനുള്ള അവസരമുണ്ടല്ലോ. അത് അതുപോലെ തന്നെയായിരുന്നു. ഇവിടെ ഇതിൻ്റെ വസ്തുവിൻ്റെ ആധാരം നടന്ന സന്ദർഭം മുതൽ ആഴ്ചയിൽ 3-4 വട്ടമെങ്കിലും വീട്ടിൽ വരികയും ഭക്ഷണം കഴിക്കുകയും ഞങ്ങൾ ഒരുമിച്ചായിരിക്കാനും കർത്താവ് സഹായിച്ചു. അങ്ങനെ എല്ലാ നിലയിലും ഞങ്ങൾക്ക് വലിയൊരു ബന്ധം, വിട്ടുപിരിയാത്തൊരു ബന്ധം എന്ന് വേണം എനിക്ക് പറയുവാൻ. ആ ഒരു ഒരു മകൻ കടന്നു പോയതുപോലുള്ള ദുഃഖം ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത അനുഭവത്തിലുണ്ട്. ആ പ്രിയപ്പെട്ടവൻ്റെ വേർപാട് വളരെ ദുഃഖകരമായി തീർന്നു. മുമ്പ് ടി സി ചെറിയ പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ ഈ ദേശത്ത് വന്നപ്പോൾ തോമാച്ചൻ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, പാസ്റ്ററെ ഞാനൊരു കാര്യം പറയട്ടെ, മേപ്പറയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്, എനിക്ക് അവിടെ ഉള്ളവരെയൊക്കെ അറിയാം, അവിടുത്തെ വെള്ളവും അവിടുത്തെ കരഭൂമിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ ഞാനിവിടെ പുത്തനാളാണ്, എനിക്ക് ആരെയും പരിചയമില്ല, ഇവിടേക്ക് ഇവിടെ ഞാൻ എങ്ങനെ ആയിരിക്കും ജീവിക്കുന്നത്, എനിക്ക് ഒന്ന് പരിചയപ്പെട്ട് വരാൻ തന്നെ സമയമെടുക്കുമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ഭാരപ്പെടണ്ട, ഈ ദേശത്തുള്ളവരൊക്കെ നല്ല മനുഷ്യരാണ്,
വളരെ സ്നേഹിക്കുന്നവരാണ്, സഹകരിക്കുന്നവരാണ്. ഈ വ്യാഴാഴ്ച രാവിലെ മുമ്പേ പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ ആ അത്യാസന നിലയിൽ ആയപ്പോൾ ഈ ഭവനത്തിലെ രാജശേഖരൻ നായർ അദ്ദേഹത്തിൻ്റെ വണ്ടിയുമായിട്ട് പെട്ടെന്ന് ഇവിടേക്ക് ഇറങ്ങി വന്ന് ഈ ബിൽഡിംഗ് അന്നേരം പണി നടന്നുകൊണ്ടിരിക്കുന്ന തൊഴിൽക്കാരുണ്ട്, ഇന്ന് ഈ ശുശ്രൂഷ ഇവിടെ നടക്കുന്നതുകൊണ്ടാണ് ഇന്ന് അവിടെ പണിയില്ലാത്തത്. അവരെന്നോട് ചോദിച്ചു എന്നാണ് ഇവിടുത്തെ അടക്ക ശുശ്രൂഷ, ഞാൻ പറഞ്ഞു വ്യാഴാഴ്ചയായിരിക്കും, അപ്പോഴന്ന് ഞങ്ങൾക്ക് ഇവിടെ പണി ചെയ്യാൻ ഒക്കത്തില്ലല്ലോ, അത് ഞങ്ങൾ വന്ന് സംബന്ധിക്കണമല്ലോ. അവർ ഇവിടെ വന്ന് അവരോട് ചേർന്ന് വന്ന് എടുത്ത് കാറിൽ കയറ്റി കൊണ്ടുപോയി. അതിനുശേഷമായിട്ട് ഞാൻ പെട്ടെന്ന് അന്ന് വൈകിട്ട് തന്നെ എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല, ഇന്ന് അന്ന് വൈകിട്ട് തന്നെ പിന്നെ ഇവിടെ വന്നു. ഈ ഡോറൊക്കെ തുറന്ന് ഇവിടെ അകമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇവിടെ കയറി വന്നപ്പോൾ ഇവരെല്ലാം ഓടി വന്നു, എങ്ങനെ ഇരിക്കുന്നു പാസ്റ്ററൊക്കെ, എങ്ങനെ ഇരിക്കുന്നു, എന്തവായി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അന്വേഷിച്ച് കടന്നു വന്നു. അത്ര വളരെ ആത്മാർത്ഥമായി സ്നേഹിച്ച മുമ്പേ കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ആ കാറ് മുഴുവനും ഷർദിലും ഒക്കെ ആയി വളരെ വൃത്തിഹീനമായി തീർന്നപ്പോഴും യാതൊരു മടിയും കൂടാതെ ഹാലലിയ വെറും രണ്ടു മാസത്തിനുള്ളിലെ പരിചയത്തിൽ ആ പ്രിയപ്പെട്ടവൻ അകമഴിഞ്ഞ് സ്നേഹിച്ച ആ സ്നേഹം എത്ര വലുതായിരുന്നു ഞാൻ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദ ലോർഡ്. ഞാൻ വചന ശുശ്രൂഷയ്ക്ക് സമയം എടുക്കുന്നില്ല, കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ് വചന ശുശ്രൂഷിക്കുമെന്ന്, പക്ഷേ അതിനൊന്നും സമയം എടുക്കുന്നില്ല, നമ്മുടെ സമയം വളരെ മുമ്പോട്ട് പോയിരിക്കുകയാണ്. രണ്ട് മാസമേ ആയിട്ടുള്ളെങ്കിലും ഈ ചുറ്റുപാടിൽ നിന്നുള്ളതായ സാക്ഷ്യം എനിക്ക് പലരിൽ നിന്ന് കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി രണ്ട് വർഷത്തെ പരിചയമെങ്കിലും അവർക്കൊണ്ടെന്ന്. അത്രമാത്രം ഉള്ള ഒരു തുറന്ന അനുഭവത്തിൽ എന്നോട് കാര്യങ്ങൾ സംസാരിച്ചു. മാത്രമല്ല, പ്രിയമുള്ള ദൈവത്തിൻ്റെ മക്കളെ, ഈ ദേശത്ത് വന്നു നല്ലൊരു ഒരു അനുഭവത്തിലൂടെ ജീവിക്കും എന്നുള്ള ചിന്തയോടുകൂടി വളരെ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ പ്രിയപ്പെട്ടവനെയോ എൻ്റെ വേർപാട് ഞങ്ങൾക്ക് നമുക്കെല്ലാം വളരെ ദുഃഖകരമാണെങ്കിലും ആ പ്രിയ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ, ആസ്വദിക്കട്ടെ, അവർക്ക് വേണ്ടതായിരിക്കുന്ന എല്ലാ കൈത്താങ്ങലും കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ തോമാച്ചനെക്കുറിച്ച് ഒരു വാക്ക് മാത്രം പറയാം, ഒരു വിളക്കുമരം പോലെയായിരുന്നു എൻ്റെ ജീവിതം. കാരണം മറ്റുള്ള അനേക സ്ഥലങ്ങളിലേക്ക് മറ്റുള്ളവർക്ക് ഇങ്ങനെ പ്രകാശം കൊടുത്തുകൊണ്ട് ഇന്ന് ഇപ്പം ഓരോ സംസാരിക്കാനായിട്ട് അവസരം കൊടുത്താൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എഴുന്നേൽക്കാൻ ഒരു വാക്കെങ്കിലും പറയാനുണ്ട്. അത്രമാത്രം എല്ലാവർക്കും അവൻ പ്രിയങ്കരനായിരുന്നു എന്നെനിക്ക് പറയുവാൻ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്രകാരം ഈ ഭവനത്തിലായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസക്കാലം ഈ ഭവനത്തിൽ ഇവിടെ വചനം ശുശ്രൂഷിച്ചപ്പോൾ ആകെക്കൂടെ തോമാച്ചൻ ഇവിടെ ഒരു വാക്യമേ വാങ്ങിച്ചു വെച്ചിട്ടുള്ളൂ. ഞാൻ പിന്നെ ചോദിച്ചു എത്ര വാക്യം, ഇതെന്തോ വാക്യം വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഓ, ഞാനൊരു വാക്യം വാങ്ങിച്ച് ഇവിടെ വെച്ചിരിക്കുക എന്ന് പറഞ്ഞു. ആ വാക്യം മതി ഈ പ്രിയ പിന്നെ ജെസ്സിക്കും കുഞ്ഞുങ്ങൾക്കും ജീവിക്കുവാൻ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. എൻ്റെ വചനശുശ്രൂഷ മുഴുവൻ അതിൻ്റെ ഒതുങ്ങിയിട്ടുണ്ട്. ആ ഒരൊറ്റ വാക്യം, ആ പ്രിയപ്പെട്ടവൻ തന്നെ കൈകൊണ്ട് വാങ്ങിച്ച് ഇവിടെ വെച്ചിരിക്കുന്ന ആ വാക്യം മതി അവരുടെ നിലനിൽപ്പിന് ആവശ്യമായത്. അതുകൊണ്ട് ഭാരപ്പെടേണ്ട കാര്യമില്ല. വളരെ ചങ്കുറ്റത്തോടുകൂടെ തന്നെ ദൈവകൃപയിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ നാമ സ്തോത്രം. ഈ സമയത്ത് പല സന്ദർഭം ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം മോനി പാസ്റ്റർ, മോനി മാത്യു പാസ്റ്റർ ന്യൂയോർക്കിലുള്ള ഫസ്റ്റ് ചർച്ച് കോഡിലെ പാസ്റ്ററായിരിക്കുന്ന മോനി പാസ്റ്റർ രണ്ടു പ്രാവശ്യം നാട്ടിൽ കടന്നു വന്നപ്പോൾ അദ്ദേഹം എന്നോടൊപ്പമാണ് താമസിക്കുന്നത്. ആ സന്ദർഭത്തിൽ ഞങ്ങൾ പ്രവർത്തനത്തിന് കാട്ടാക്കട സൈഡ് തെക്കേ സൈഡിൽ പോയപ്പോൾ ആ പ്രവർത്തനത്തിൽ ഈ തോമാച്ചനും ഉണ്ടായിരുന്നു. ഈ തോമാച്ചനെ അന്ന് മുതൽ പരിചയപ്പെട്ട നാൾ മുതൽ ഈ തോമാച്ചനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ദൈവദാസനാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ട്, പറഞ്ഞു പാസ്റ്ററെ അവിടെ പോകുമ്പോൾ എൻ്റെയും ഞങ്ങളുടെ സഭയുടെയും അനുശോചനം അവിടെ പറയണം. അങ്ങനെ പാസ്റ്റർ മോനി പാത്യു പാസ്റ്ററിൻ്റെ കുടുംബത്തിൻ്റെയും അപ്പോൾ തന്നെ അവിടുത്തെ ഫസ്റ്റ് ചർച്ച് ഓഫ് ഗോഡിൻ്റെയും അനുശോചന ഈ സമയത്ത് ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. ഈ നമ്മുടെ സ്തോത്രം. മാത്രമല്ല, കാട്ടാക്കട ഉള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ, തെക്കൻ പ്രദേശങ്ങളിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ അവിടെ ഞാൻ ചെല്ലുമ്പോൾ 8-9 പേര് എന്നോടൊപ്പം പ്രവർത്തിക്കാൻ വരും. അത് മുഴുവനും കോർഡിനേറ്റ് ചെയ്ത് ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസനോട് വന്നിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ സമയത്തിൻ്റെ സാഹചര്യത്തിൽ ഞാൻ അദ്ദേഹത്തെ സമയം പറഞ്ഞ് കൊടുപ്പിച്ചില്ലെന്നേ ഉള്ളൂ. പ്രിയ കെ ജോയ് എന്ന് പറയുന്ന ദൈവദാസൻ വന്നിരുന്നിട്ടിരിക്കുക. ഓക്കെ, ആ ദൈവദാസൻ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി വളരെ അധ്വാനിച്ചവനാണ്. ഈ തോമച്ചനെ വളരെയധികം ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു ദൈവദാസനാണ്. ആ ദൈവദാസനും പിന്നെ ഇന്ന് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുശോചനം സമയം ചുരുക്കത്തെ ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ എല്ലാ നിലയിലും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു പ്രത്യാശയുണ്ട്, നമ്മുടെ പ്രത്യാശ തീരത്തെ നമുക്ക് വീണ്ടും കാണാം. ഹാലേലൂയ. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനത് ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ
മുമ്പേ ഉയർത്തി നിൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്നതായ നാം അവരോട് ഒരുമിച്ച് ആകാശമേഖലയിലേക്ക് രൂപാന്തരം പ്രാപിച്ചെഴുന്ന് എടുക്കപ്പെടുന്ന ആ നല്ല ദിനത്തിനായി നമുക്ക് കാത്തിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ അവരെയും അനുഗ്രഹിക്കും. അനുഗ്രഹീതമായ നല്ല ആശ്വാസ വചനങ്ങൾക്കായി വാക്കുകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന് കൊയർ ഒരു ഗാനത്തിൻ്റെ ഒന്ന് രണ്ടടികൾ പാടും. അതിനുശേഷമായിട്ട് കുടുംബത്തെ പ്രതിനിധീകരിച്ച് മലയമറ്റം മാട്ടയിൽ കുടുംബയോഗത്തോടുള്ള ബന്ധത്തിൽ ഒരു വാക്ക് കടന്നു വന്ന് അനുശോചനം അറിയിക്കും. അപ്പോൾ തന്നെ പാസ്റ്റർ ഫെയ്ത്ത് അടിമത്തറ, കൊച്ചുമോൻ പ്രിയപ്പെട്ടവർ മുൻപോട്ട് കടന്നു വന്നവരുടെ ദുഃഖവും കാര്യങ്ങൾ അറിയിക്കും. ശേഷമായിട്ട് പ്രിയപ്പെട്ടവർ കാര്യങ്ങൾ അറിയിക്കും. ഈ പ്രിയപ്പെട്ടവർ മൂന്ന് പേരും കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങൾ മുൻപോട്ട് കടന്നു വന്ന് ഒരു പാട്ട് പാടുന്നതായിരിക്കും. അതിനുശേഷമായിട്ട് നമ്മുടെ കെ വി എബ്രഹാം പാസ്റ്ററുടെ സഹോദരങ്ങൾ പ്രിയപ്പെട്ടവരും ദുഃഖങ്ങൾ അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രിയ വിശ്വാസികളുടെ സമൂഹമേ,
ക്ഷണിക്കപ്പെടാതെ കടന്നു വരുന്ന ഒരു വിരുന്നുകാരനായിട്ടാണ് മരണം എപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുള്ളത്. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രത്യാശ നമുക്കുണ്ട്. എനിക്ക് മുമ്പ് സംസാരിച്ച ഭാഷ പറഞ്ഞതുപോലെ വലിയ ഒരു ഉറക്കത്തിൽ നിന്ന് പ്രത്യാശയുടെ ആ തീരത്ത് നമുക്ക് ഏവർക്കും ഒന്നു ചേരുവാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു വിശ്വാസമാണല്ലോ നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ഈ തരുണത്തിൽ കൂടുതലായിട്ട് ആശ്വാസവചനങ്ങൾ ഒന്നും പറയുവാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. പ്രിയപ്പെട്ട പാസ്റ്റർ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രിയപ്പെട്ട തോമാച്ചാനെ സംബന്ധിച്ച് ഇവിടെ പല വചനങ്ങളും കേട്ടു. ഇത്രമാത്രം വിശ്വസ്തയോടെ ജീവിച്ച ക്രിസ്തുവിൽ ഇന്ന് ഉറക്കം വരിച്ച ഒരു പ്രിയ സഹോദരനാണ് പ്രിയ തോമാച്ചാനെന്ന് മനസ്സിലാകുന്നു. പാമ്പാടി മലയമറ്റത്തിൽ മാട്ടയൽ കുടുംബത്തെ പ്രതിനിധീകരിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഈ പ്രിയപ്പെട്ട ജസിമോളും കൊച്ചുമോനും ഒക്കെ വളരെ ചെറുപ്രായം മുതൽ തന്നെ ഞങ്ങളുടെയൊക്കെ ഭവനങ്ങൾ വളരെ അടുത്തടുത്താണ്. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്രായം മുതൽ തന്നെ ഇവരെയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ ഞങ്ങൾക്കൊക്കെ വളരെ പ്രിയങ്കരരായിരുന്നു. കൊച്ചുമോനെയും കൊച്ചുമോളെയും അവരുടെ കുടുംബം എത്രമാത്രം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച ഒരു കാലഘട്ടത്തിൽ എത്രമാത്രം പ്രത്യാശയോടെയാണ് അവരെയൊക്കെ അവരുടെ മാതാപിതാക്കൾ വളർത്തി വലുതാക്കിയത് എന്ന് ഈ തരുണത്തിൽ ഓർക്കുകയാണ്. എന്തായാലും ഈ കുടുംബത്തിൽ മാട്ടയൽ മലയമറ്റത്തിൽ മാട്ടയൽ കുടുംബത്തിൻ്റെ എല്ലാ അനുശോചനങ്ങളും എല്ലാ ആദരവുകളും ഈ തരുണത്തിൽ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ തോമാച്ചാൻ്റെ വേർപാടിനോടുള്ള ബന്ധത്തിൽ ഈ ദുഃഖപൂരിതമായ അന്തരീക്ഷത്തിൽ ആയിരപ്പാൻ ഇടയാകുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും വാത്സല്യ പ്രിയപ്പെട്ടവരായ ഞങ്ങൾക്ക് ദൈവം എല്ലാ ആശ്വാസങ്ങളും ധൈര്യവും നൽകേണ്ടതിനായി എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. പ്രിയ തോമാച്ചാനെ ഈ വീടിൻ്റെ കയർപ്പാർക്കിട എന്നാണ് അവസാനമായിട്ട് കാണുകയും ഇടപെടുകയൊക്കെ ചെയ്യാനായിട്ട് അവസരമുണ്ടായി. പിന്നെ താൻ ഹോസ്പിറ്റലായിരിക്കുമ്പോൾ അവിടെ പോകണമെന്ന് വിചാരിച്ചു, അന്ന് ഫോൺ വന്നു മരിച്ചുപോയി, ഇങ്ങോട്ട് ബോഡി കൊണ്ടുവരികയാണ് എന്നറിയിക്കാനിടയായി. വളരെ ആകസ്മികമായിട്ട് പെട്ടെന്നുണ്ടായ മരണത്തിൽ വളരെ വേദനയും പ്രയാസവും ദുഃഖമൊക്കെ തോന്നി. ദേജപ്രിയ ജസിമാമയും കുഞ്ഞുങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും എല്ലാ ദൈവിക ആശ്വാസങ്ങളും അവർക്ക് നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും തീരാത്ത ദുഃഖവും പ്രയാസവും ഇക്കാര്യത്തിലുണ്ടെങ്കിലും ഏറിയ പ്രത്യാശ, കർത്താവിലുള്ള പ്രത്യാശ, കർത്താവിൻ്റെ ദാസനെ എപ്പോൾ കണ്ടാലും അദ്ദേഹം പറയുന്ന കർത്താവിൻ്റെ വേലയെക്കുറിച്ചും അതുപോലെ ആത്മീയ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് സംസാരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ സമയമെടുക്കാറുള്ളൂ. അങ്ങനെ സംസാരിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ കുടുംബാംഗങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ടവർ പലരെ ഇവിടെ വന്ന് ചേർന്നിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും, പ്രത്യേകിച്ച് ഭോപ്പാലിൽ നിന്ന് പ്രിയ സ്റ്റാൻഡി ചാച്ചി, അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെല്ലാം അവരുടെ ദുഃഖങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിലെ, അമേരിക്കയിലൊക്കെ ഉള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ സഹോദരങ്ങൾ, അവരെല്ലാം അവരുടെ ദുഃഖങ്ങൾ വിളിച്ചറിയിക്കുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ദുഃഖം ഇവിടെ ഞാൻ ഒരുമിച്ച് പങ്കുവയ്ക്കുന്നു. കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, കർത്താവിനെ ഒന്നിച്ച് സേവിക്കാൻ പിന്നെയും കൃപ ചെയ്യട്ടെ. അതിനായി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ച് എല്ലാവരുടെയും പ്രാർത്ഥന ചോദിച്ച് പ്രിയ വാത്സല്യ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം ദൈവം നൽകേണ്ടതിനായി പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കണം. ഇപ്പോൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ ഇപ്പോഴൊരു പാട്ട് പാടും. ആയതിനായി പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുന്നു.
പ്രത്യാശയുടെ ഗാനങ്ങൾ ആലപിച്ച കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകാൽ നന്ദി അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന് ഭവനത്തെ പ്രതികരിച്ച് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സമയം വേർതിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ സമയങ്ങൾ വേർതിരിച്ചാട്ടെ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദുഃഖം നിറഞ്ഞ ഈ സമയത്ത് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഭവനത്തിൻ്റെ മുറ്റത്ത് നിൽക്കണം എന്ന് വിചാരിച്ചിരുന്നില്ല. എന്നാൽ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ എല്ലാം മുന്നമേ തീരുമാനിച്ചു. ഈ സമയത്ത് ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ എന്തുവാണ് പറയേണ്ടത്, ആരാണ് പറയേണ്ടത് എന്നൊന്നും അറിഞ്ഞുകൂടാ. എന്നാൽ കർത്താവ് ഒരുക്കിയ എല്ലാ നന്മകൾക്കായും അനുഗ്രഹങ്ങൾക്കായും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ ഇതുവരെയും ഞങ്ങൾ അനുഭവിച്ചതിലൊന്നും തിന്മയായിട്ട് അനുഭവിച്ചിട്ടില്ല. കർത്താവ് നല്ല പിതാവാണ്. കർത്താവ് എല്ലാം നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ദൈവമാണ്. അവിടുന്ന് നമ്മുടെ സ്വർഗീയ പിതാവാണ്. അത്രമാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. ഞാൻ ഈ ഭവനവും നമ്മൾ ഈ ഭവനത്തിലേക്ക് എൻ്റെ സഹോദരൻ മാറി താമസിച്ച ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഭവനത്തിൽ വരുന്നത്. ഇവിടെ ആരോ ദൈവദാസന്മാർ പറഞ്ഞപ്പോൾ പറയുകയുണ്ടായി, കർത്താവ് എത്ര മനോഹരമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന്. ദീർഘവർഷങ്ങളായി എൻ്റെ സഹോദരൻ്റെ ആഗ്രഹമായിരുന്നു ഒരു ഭവനം വേണമെന്നുള്ളത്. അത് വാങ്ങിക്കുവാനും അതിനുശേഷം ഈ ഭവനത്തിലേക്ക് മാറി താമസിക്കുവാനും എല്ലാം കർത്താവ് കുറിപ്പ് ചെയ്തു. ഞങ്ങളുടെ ചെറുപ്പം മുതൽ ഞങ്ങൾ വളരെ കഷ്ടത അനുഭവിച്ചിട്ടുള്ളവരാണ്. ഞങ്ങൾ കഷ്ടതയിലും അപമാനത്തിലും വിതയ്ക്കപ്പെട്ടവരാണ്. എന്നാൽ ഞങ്ങൾ തേജസ്സിലും ബലത്തിലും ഉയർത്തെഴുന്നേൽക്കുന്നവരാണ്. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വസിക്കുന്നുണ്ട്. അതുകൊണ്ട് അതേ ആത്മാവിനാൽ അവൻ ഞങ്ങളുടെ മർത്യ ശരീരങ്ങളെ ഉയർപ്പിക്കുമെന്നുള്ള പൂർണ്ണ പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം കർത്താവിൻ്റെ ആഗ്രഹം നിറവേറിയതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ കർത്താവ് അവന് നൽകിക്കൊടുത്തു. അതിന് യാതൊരു ചാൻസുമില്ല. കാറ്റും മേഘവും കോളും ഒന്നും കാണാതെ എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുതമായ വഴികളും. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എപ്പോഴും വിളിക്കുമ്പം ഞങ്ങളങ്ങനെ വഴക്കിടും, ഒത്തിരി സംസാരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. പലപ്പോഴും മനസ്സിലാകത്തില്ല, പലപ്പോഴും വിളിച്ചാൽ കിട്ടത്തില്ല, എപ്പം വിളിച്ചാലും അവൻ കാണത്തില്ല, എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കുകയാണ്. എന്നോട് പറയും, എൻ്റെ സ്നേഹിതരെല്ലാം സാധുക്കളാണ് എന്നോട് പറയും, എടി നമ്മുടെ അച്ചാച്ചനുണ്ടായിരുന്നപ്പോൾ എങ്ങനെ ആയിരുന്നു. അതുപോലെ തന്നെയായിരുന്നു അവൻ്റെ ജീവിതം. എൻ്റെ മൂത്ത സഹോദരിയാണ്. ഇവിടെ നിന്ന് അവൻ്റെ ബൈക്കിനകത്ത് ചെറിയ ചാക്കും ചരടും ഒക്കെ കെട്ടിവെച്ചിരിക്കുന്നത് കണ്ടു. വളരെ സാധുവായി. ഇവിടെ അനേക ദേവദാസന്മാർ ഞങ്ങളെ അറിയാവുന്നവർ പറഞ്ഞു അതെല്ലാം പരമാർത്ഥമാണ്. പക്ഷേ ടി എ ജോർജ് സംസാരിച്ചു. അതൊക്കെയും അറിവിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ എൻ്റെ സഹോദരനുള്ള അറിവിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. വളരെ പരമാർത്ഥമായ കാര്യമാണ്. അദ്ദേഹം വളരെ സാധുവായ ഒരു മനുഷ്യനായിരുന്നു, വളരെ സാധുവായ ഒരു മനുഷ്യൻ. എപ്പോഴും എന്നോട് സംസാരിക്കുമ്പം എടി കുഞ്ഞുങ്ങളുടെ കാര്യം ഇങ്ങനെ പറയുമായിരുന്നു. എന്നാൽ ആരോ ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ധൈര്യത്തോടെ, വളരെ ധൈര്യത്തോടെ അവനായിരുന്നു ഏറ്റവും ഒടുവിലും. അതുപോലെ തന്നെ കർത്താവ് എത്ര മനോഹരമായിട്ടാണ് എല്ലാം ചെയ്തത്. അസ്വസ്ഥതനായിട്ട് ഒരു ഹാൻഡിക്യാപ്പായിട്ട് ഒന്നും കിടക്കുവാൻ അനുവദിക്കാതെ, ഒരു വേദനയോ പ്രയാസമോ ഒന്നുമില്ലാതെ, ദുഃഖങ്ങളില്ലാതെ ദൈവസന്നിധിയിൽ ചെന്ന് ചേരുവാൻ കർത്താവിടെയായി തീർന്ന സമയത്തിൻ്റെ കുറവിനാൽ ഞാൻ അധികമൊന്നും പറയുന്നില്ല. ഇവിടെ കടന്നു വന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പൈശാചികവും പ്രാകൃതവുമായ ഒരു കുടുംബത്തിൽ നിന്നാണ് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചത്. വളരെ പൈശാചികമായ ഒരു കുടുംബ ബന്ധത്തിൽ നിന്ന് കർത്താവിനെ സേവിച്ചുകൊണ്ട് ഇറങ്ങിയതാണ് എൻ്റെ പിതാവ്. അത് അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേകിച്ച് അറിയാമഞ്ഞതുകൊണ്ടൊന്നുമല്ല, ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞതുപോലെ അത് ചന്തയിൽ മിനക്കെട്ട് നിൽക്കുന്ന ചിലരെ കണ്ടു. നിങ്ങളും പോ, ഞാൻ എന്തെങ്കിലും യോഗ്യമായത് ന്യായമായത് തരാമെന്ന് പറഞ്ഞു വിട്ടതാണ് എൻ്റെ പിതാവിനെ. അങ്ങനെ കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രം കടന്നു വരുവാൻ എൻ്റെ പ്രിയ പിതാവിനിടയായി തീർന്നു. ഇവിടെ ഇരിക്കുന്ന അനേക ദൈവദാസന്മാരെ കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിന് വളരെ നന്ദിയും സ്നേഹവുമുണ്ട്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എൻ്റെ പിതാവ് ഇറങ്ങിത്തിരിച്ചതിൻ്റെ അതിൻ്റെ പിൻഗാമിയായി എൻ്റെ സഹോദരനും യാതൊരു കഴിവോ യോഗ്യതയോ ഉണ്ടല്ല. അവൻ ഓടി നടന്ന് സാധുവായി കടന്ന് കാണുന്നവരോടൊക്കെയും ഒരു സുവിശേഷം പറയുവാൻ തക്കവണ്ണം പാസ്റ്റർ ടി എ ജോർജ് ഇവിടെ പറഞ്ഞതുപോലെ ഏതെങ്കിലും രീതിയിൽ കർത്താവിൻ്റെ നാമ മഹത്വത്തിനായി പ്രവർത്തിപ്പാൻ തക്കവണ്ണം
അവനെ സഹായിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ആർക്കും ഒരു കടക്കാരനുമല്ല, ദൈവസന്നിധിയിൽ ചെയ്തതൊക്കെയും പ്രാപിച്ചെടുക്കേണ്ടതിനായി ഉയർത്തെഴുന്നേറ്റ് വരുന്ന ആ ദിവ്യ പ്രത്യാശയുടെ ദിവസത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. ഇവിടെ കടന്നു വന്ന എല്ലാ ദൈവമക്കളോടുമുള്ള വിശേഷ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. പ്രിയ ജെസ്സിയെയും കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുകയും സമാധാനത്തിൽ സൂക്ഷിക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ ഈ ഭവനത്തിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയം രേഖപ്പെടുത്തുന്നു. കർത്താവിന് മഹത്വം ഉണ്ടാവട്ടെ. സമയം തക്കത്തിൽ വിനിയോഗിച്ച് സാഹചര്യങ്ങളെ മനസ്സിലാക്കി വളരെ ബുദ്ധിപൂർവമായി ഈ കാര്യത്തിൽ സഹകരിച്ച ഭവനാംഗങ്ങളോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ദൈവിക നന്മകളാൽ നിറയ്ക്കട്ടെ. ഈ തരുണത്തിൽ നമുക്കൊരു നിമിഷം ഇവരുടെ ആശ്വാസത്തിനായി പ്രാർത്ഥിക്കാം. ദുഃഖത്തിലായിരിക്കുന്നവരെ ദൈവം ആശ്വസിപ്പിച്ച് ദൈവിക സമാധാനത്താൽ നിറയ്ക്കട്ടെ. നാം കേട്ടല്ലോ, ഈ ചുറ്റുപാടുകളിലുള്ളവരാണ് വളരെ ആത്മാർത്ഥമായി ഈ കാര്യങ്ങൾ സഹകരിച്ചത്. ദൈവം അവരെ അനുഗ്രഹിച്ച് നന്മകളാൽ നിറയ്ക്കേണ്ടതിന് ഒരു നിമിഷം നാം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷനായിരിക്കുന്ന പാസ്റ്റർ ടി സി ചെറിയാൻ അവർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. സി ടി ചെറിയാൻ അവർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. ഉടയവനും സർവ സൃഷ്ടിയുടെ സൃഷ്ടിതാവും സകല ചരാചരങ്ങളുടെ ഉടയവനായിരിക്കുന്ന ദൈവമേ സ്വർഗീയ പിതാവേ, ദുഃഖ സാഹചര്യമായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ കടന്നു. ഞങ്ങളുടെ ദാസന്റെ ഭൗതിക ശരീരവുമായി ഞങ്ങൾ ഈ ഭവനത്തിലായിരിക്കുമ്പോൾ അവിടുത്തെ കൃപയും സാന്നിധ്യവും ഞങ്ങളുടെ മേൽ പകർന്ന് ഞാൻ നല്ല പോർപ്പൊരുതു ഓട്ടം തികച്ച് വിശ്വാസം കാത്തു നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്ന എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും എന്ന് തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുമ്പോൾ അങ്ങയുടെ ദാസനായിരിക്കുന്ന അബ്രഹാമിനോട് ഇത്തിരി പറഞ്ഞ വാർത്തകൾ ഞങ്ങൾ ഓർക്കുന്നു. കേട്ടാലും യജമാനനെ നീ ഞങ്ങളുടെ ഇടയിൽ വന്ന് പാർക്കുന്ന ഒരു പ്രഭു എന്ന് പറയുവാൻ തിരുമേനി അവിടുന്ന് ഒരിക്കൽ വലിയ കൃപൽ കാട്ടി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. തൻ്റെ ദാസന്റെ കഷ്ടതയുടെ സമയത്ത് തൻ്റെ ദാസന്റെ വേദനയുടെ സമയത്ത് ഈ അയൽവാസികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സഹതാപം തോന്നി തൻ്റെ ദാസന്റെ മേൽ ചൊരിഞ്ഞ വലിയ കരുണകൾ കാട്ടി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. അവരെയൊക്കെ കർത്താവ് അവിടുന്ന് ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ കുടുംബത്തിന് ആശ്വാസം കൊണ്ട് കർത്താവ് അവിടെ നിറയ്ക്കുകയും തുടർന്ന് നടക്കുന്ന ശിശുകളൊക്കെ വലിയ അനുഗ്രഹമായി തരുവാൻ പ്രകൃതിയുടെ മേൽ അധികാരമുള്ള കർത്താവ് പ്രകൃതിയെ നിയന്ത്രിച്ച് കാര്യങ്ങൾ നടത്തുവാൻ കർത്താവ് അവിടുത്തെ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. താപേദന ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ വിലപ്പെട്ട ഭക്തന്മാർക്കായി, സഭാവിശ്വാസികളായി, കുടുംബങ്ങൾക്കായി, ദേശക്കാർക്കായി, വിശ്വാസി കുടുംബങ്ങൾക്കായി, അതിലുപരിയായി ബന്ധുപത്രാദികളായി ദൂരത്തു ക്ഷാരത്തുമായിരിക്കുന്ന ഏവരെയും കർത്താവ് അവിടുന്ന് ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവാശ്വാസങ്ങളുടെ ഉറവിടമായ കർത്താവ് സർവാശ്വാസങ്ങൾ കൊണ്ടവരെ നിറച്ച് ബലപ്പെടുത്തി ഈ കുഞ്ഞുങ്ങൾക്ക് നല്ല ബുദ്ധി, ജ്ഞാനം, അറിവ്, കുടുംബത്തിന് ആവശ്യമേറിയ എല്ലാ തുടർന്ന് നാം ഇവിടെ നിന്ന് മേപ്രായിലുള്ളതായിരിക്കുന്ന ദൈവസഭയുടെ സെമിത്തേരി തോട്ടത്തിലേക്കുള്ള യാത്രയാണ്. ആയതിൻ്റെ ആരംഭമായി ഈ മൊബൈൽ മോർച്ചറിയിൽ നിന്ന് ഈ ഭൗതിക ശരീരം പെട്ടിയിലേക്ക് മാറ്റേണ്ടത് ആവശ്യമാണ്. അതിനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതായിരിക്കും. പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞതിന് ശേഷമേ എല്ലാവരും പോകാവൂ, ആയിട്ടില്ല എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ മേപ്ര സഭയുടെ സജീവാംഗമായിരിക്കുന്ന ഉമ്മൻ തോമസ് അവർ മുൻപോട്ട് കടന്നു വന്ന് ഒരു വാക്ക് അറിയിക്കുന്നതായിരിക്കും. പ്രിയ തോമാച്ചായൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രിയ ദേവദാസന്മാരെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. സ്നേഹനിധിയായ ഒരു സഹോദരനാണ് നമ്മളെ വിട്ട് കടന്നു പോയിരിക്കുന്നത്. ഏത് ഭവനത്തിലും ഏത് നേരത്തും കടന്നു വന്ന് പ്രത്യേക രോഗാവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് അദ്ദേഹം കടന്നു വന്ന് പ്രാർത്ഥിച്ച് കടന്നു പോകുന്ന ഒരു നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വേർപാട് മേപ്ര സഭയ്ക്ക് മൊത്തത്തിൽ ദുഃഖത്തിലാണ്, ദുഃഖമാണ്, ഈ കുടുംബത്തിനും ദുഃഖമാണെന്ന് ഞങ്ങൾക്കറിയാം. മേപ്രാൽ സഭയുടെ പേരിലുള്ള എല്ലാ വിശ്വാസികളുടെയും പേരിലുള്ള ദുഃഖവും എൻ്റെയും എൻ്റെ കുടുംബത്തിലുള്ള ദുഃഖവും പ്രത്യാശ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിച്ചുകൊള്ളുന്നു. നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്.
വാഴ്ത്തപ്പെട്ട കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരണം അവസാനമല്ല, നിത്യതയ്ക്കിലേക്കുള്ള വാതിലിൻ്റെ ഓപ്പണിംഗ് ആകയാൽ കർത്താവിൽ ജനിച്ച് കർത്താവിൽ ജീവിച്ച ക്രിസ്തുവിൻ്റെ വേല ചെയ്ത് കർത്താവിൽ മരിച്ച കർത്താവിൻ്റെ ദാസൻ ഈ ഭവനത്തോട് യാത്ര പറഞ്ഞ് ഭൗതിക ശരീരം കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു പ്രത്യാശയുണ്ട്. താമസമിന കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടിയായിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ എന്നുള്ള വചനപ്രകാരം ഈ ഭൗതിക ശരീരം ഇവിടെ നിന്ന് നാം കൊണ്ടുപോകുന്ന വേളയിൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഇതുവരെയും യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാതെ ദൈവമക്കളായി തീരാത്ത ആരെങ്കിലും ഇന്ന് പകലായി ഇവിടെ ആയിരിക്കുന്നുവെങ്കിൽ ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ ദൈവത്തിൻ്റെ വലിയനായതിൽ നിന്ന് എങ്ങനെ തെറ്റൊഴിയുമെന്ന് ഓർത്തുകൊണ്ട് സകല മാനവജാതിയുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി കാൽവറി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവമക്കളായി തീരുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ഭൗതിക ശരീരത്തോട് ഇന്ന് ഈ പകൽക്കാലം യാത്ര പറയുമ്പോൾ ഇരുവരൂർ സഭയുടെയും ഇരുവരൂർ ഡിസ്ട്രിക്റ്റിലെ എല്ലാ ദൈവസാദാസന്മാരുടെയും എല്ലാ ദൈവമക്കളുടെയും ദൈവസഭകളുടെയും ദുഃഖമറിയിക്കുന്നതോടൊപ്പം തന്നെ പാമ്പാടി സെൻറ്ററിലെ IPC സഭയോടുള്ള ബന്ധത്തിൽ അനേക കർത്തൃദാസന്മാർ വന്നിട്ടുണ്ട്. അവരുടെയും ദുഃഖവും പ്രത്യാശയും രേഖപ്പെടുത്തുന്നു. പ്രത്യേകം നമ്മുടെ പ്രാണപ്രിയൻ വരാറായി. അന്ന് കർത്താവിൻ്റെ വിലയേറിയ ദാസൻ KV അബ്രാഹാം പാസ്റ്ററെ നമുക്ക് തേജസ്സേറുന്ന ശരീരത്തോടുകൂടെ കാണാമെന്നുള്ള പ്രത്യാശയോടെ ശുശ്രൂഷകളിലൂടെ അവസാനിപ്പിക്കട്ടെ. കൊയർ ഇപ്പോൾ ഒരു ഗാനം ദൈവസേനയിൽ പാടുന്നതായിരിക്കും. ദൈവം എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, ഒരുമിച്ച് നിൽക്കാം. പാർപ്പീഡം മനോഹര പാർപ്പീഡം മനോഹര
സമയമുണ്ട്. ഇപ്പോൾ പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞതിന് ശേഷം ഇവിടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ പുറത്തോട്ടിറങ്ങുക. അതുപോലെ തന്നെ അന്ത്യചുമനം ചെയ്യുവാനുള്ള പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞതിന് ശേഷം ഈ ഭൗതിക ശരീരത്തോട് അന്ത്യചുമനം ചെയ്ത് യാത്ര ചോദിക്കാനുള്ള സമയമുണ്ട്. ഇത്രത്തോളം കർത്താവ് നമ്മെ സഹായിച്ചു. നമുക്ക് സകല മാനവും മഹത്വവും പുകഴ്ചയും കർത്താവിനർപ്പിച്ച് ആശ്വാസത്തിൻ്റെ ഉടയവനായ കർത്താവിൻ്റെ സല്ലൂരിമെച്ചെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ തോമസ് മാത്തൻ അവർകൾ പ്രാർത്ഥിക്കുന്നതും പാസ് കെ ഉമ്മച്ചായൻ അവർകൾ ആശീർവാദം പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് ഭൗതിക ശരീരം അതിനുശേഷം വിശുദ്ധ ചുമനത്തിന് ശേഷം അന്ത്യചുമനത്തിന് ശേഷം നമുക്ക് കൊണ്ടുപോകാമെന്നാണ് കർത്താവ് സഹായിക്കണം. ഞങ്ങളോട് ദോഷമായിട്ടൊന്നും ചെയ്യാത്ത ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗ കർത്താവേ, നല്ലതിനുമായും പ്രിയമായ സമയത്തിനായി ഞങ്ങൾ അങ്ങ് നന്ദിയോട് സ്തുതിക്കുന്നു, നന്ദിയോട് സ്തുതിക്കുന്നു. ഞങ്ങളുടെ വാത്സല്യ സഹോദരന കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവേ താൻ പ്രിയപ്പെട്ട ദൈവസേനയിലേക്ക് അവിടുന്ന് വിളിച്ച് ചേർത്തതിനാൽ ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു. തനിക്ക് കൊടുത്തിയ കർത്താവായുസ്സിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. തന്നെ കൂടി ചെയ്യിപ്പിച്ച എല്ലാ നല്ല വേലകൾക്കായി ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവേ അവിടുത്തെ മുറിഞ്ഞ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവേ ഞങ്ങളുടെ സഹോദരൻ്റെ വേർപാട് ഞങ്ങൾക്ക് സഹിക്കാവുന്നതിനപ്പുറമാണ്. എന്നാൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ ആശ്വാസം പകർന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. കർത്താവേ പ്രിയജസ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവളെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. നല്ല ഭർത്താവായി ദൈവനോട് കൂടെ ഇരുന്ന് ദൈവളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വത്സല്യ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. നല്ല പിതാവായി കുഞ്ഞുങ്ങളോട് കൂടെ ഇരുന്നവരെ നടത്തണമേ. വത്സല്യ സഹോദരിമാർക്കായി സ്തോത്രം. നല്ല സഹോദരനായി അവരോട് കൂടെ ഇരുന്ന് നടത്തണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങളെ കേൾപ്പിക്കുന്നു. ബന്ധുക്കളായി മിത്രങ്ങളായി ചർച്ചക്കാരായി കടന്നു വന്ന് എല്ലാവരും അവിടുത്തെ മുറിഞ്ഞ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവേ എത്രത്തോളം അവർ ഞങ്ങളെ സഹായിച്ചല്ലോ, പ്രകൃതി ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നല്ലോ കർത്താവേ. അങ്ങനെ വലിയ വേറെ ദാസന്മാരൊക്കെ ഉപയോഗിച്ചാൽ നന്ദിയോട് സ്തോത്രം. ഇടുദാസന്മാർക്കായി നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് കർത്താവേ ഞങ്ങൾ ഡെഡ് ബോഡിയുമായി മേപ്രാൽ ഞങ്ങളുടെ സമത്തിലേക്ക് കടന്നു പോകുന്നു. ഞങ്ങളുടെ യാത്ര ദൈവം കൂടി ഇരിക്കണമേ. പ്രകൃതി ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണമേ കർത്താവേ. ആർക്കും ഒരു ഭാരമോ പ്രയാസമോ ഒന്നും ഉണ്ടാകാതെ ദൈവമേ കാത്തുകൊള്ളണമേ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടെ നിങ്ങൾക്ക് സൂക്ഷണം ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ. ബലമുള്ള കരങ്ങൾക്ക് എല്ലാ വിഷയങ്ങളും താഴ്ത്തിയേൽപ്പിക്കുന്നു. പ്രാർത്ഥന അവിടുന്ന് കടന്നായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം നല്ല പിതാവേ. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച തന്നെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായാനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ള പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കൃപ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കാവലും കൂട്ടായ്മയും സഹവാസവും നമ്മുടെ എല്ലാവരോടും വിശേഷാൽ കർത്താവിൻ്റെ ദാസങ്ങളുടെ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ ചാർച്ചക്കാർ ബന്ധിയനങ്ങൾ തൻ്റെ കുടുംബാംഗങ്ങൾ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും തുടർന്ന് കേടുന്ന ശുശ്രൂഷയോടും കൂടെ ഇന്നുവന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഇവിടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ ദയവായി പുറത്തോട്ടിറങ്ങുക. കാരണം മേപ്രായ സമിതിയിലേക്ക് കടന്നുള്ളവർ അങ്ങനെ യാത്ര ചെയ്യുക. അപ്പോൾ തന്നെ അന്ത്യചുമനം ചെയ്യുവാനുള്ള പ്രിയപ്പെട്ടവർക്ക് അതുള്ള സമയമാണ്. അന്ത്യചുമനം ചെയ്യുവാനായും സമയം വേർതിരിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഈ തരുണത്തിൽ ആംബുലൻസും ഇങ്ങോട്ട് കടന്നു വരണം എന്ന് പ്രത്യേകാൽ ഓർപ്പിക്കുന്നു. ഇവിടെ നിന്ന് മേപ്രായ്ക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വാഹനം ക്രമീകരിച്ചിട്ടുണ്ട്. റോഡിലേക്ക് കടന്നു ചെന്നാൽ ആ വാഹനത്തിൽ നിങ്ങൾക്ക് കയറി നമുക്കെല്ലാവർക്കും മേപ്രായിൽ സെമിത്തേരിയിലേക്ക് കടന്നു പോകാവുന്നതാണ്. Oh,
Ooh.